ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ വെബിനാർ സീരീസിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ പ്രകൃതി സംരക്ഷണത്തിൽ തൽപരരായിട്ടുള്ള വളരെ കുറച്ചു പേരുടെ ഒരു സംരംഭമാണ്. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശമെത്തിക്കുക, പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുക, അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക, ഇതൊക്കെയാണ് പൊതുവെ ഈ ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം എന്ന് പറയാം. സാധാരണ ആനയെക്കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് അറിയാം, കടുവയെക്കുറിച്ച് അറിയാം, അതേപോലെ വലിയ വലിയ ജീവികളെക്കുറിച്ച്, സസ്തനികളെക്കുറിച്ച് ഒക്കെ അറിയാൻ നമുക്ക് ധാരാളം താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജീവികളെക്കുറിച്ച് നമ്മുടെ അറിവ് വളരെ പരിമിതമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ ബയോഡൈവേഴ്സിറ്റി അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ജൈവ വൈവിധ്യം എന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികളിൽ ഒരു വീഡിയോ കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല പ്രതികരണമായിരുന്നു. അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ചെടികളെ കുറിച്ചുള്ള ചില ഇലസ്ട്രേഷൻസ്, അത് പല രീതിയിൽ പലർക്കും താല്പര്യം ഉണ്ടാകുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇലസ്ട്രേഷൻസിനെ കുറിച്ചൊരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് രണ്ടും ഞങ്ങളുടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ അവരെ ഒന്നും കൂടി ഒരു ആവേശത്തിലേക്ക് ആക്കുക, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെയുണ്ട്, അവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ സംരക്ഷണത്തിന്, അതിലുപരി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുക. ഇത്തരം പരിപാടികൾ വളരെ വളരെ വലിയ വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോഴാണ് അടുത്ത വിഷയം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിന്റെ അകത്ത് മുതൽ പുറത്ത് വരെ എല്ലായിടത്തും ഉള്ള ഉറുമ്പുകളെ കുറിച്ച് നമുക്കറിയില്ല. വളരെ പരിചയമുള്ളതാണ്, പക്ഷെ ഉറുമ്പ് എന്താണ്, ഉറുമ്പിന്റെ ജീവിതം എന്താണ്, ഉറുമ്പുകൾ എങ്ങനെയാണ് സന്ദേശം കൈമാറുന്നത്, അവ പരസ്പരം സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ്, എത്ര തരമുണ്ട്, ഇതിൻ്റെ ഒരു ഒരു ഉറുമ്പിന്റെ ഒരു ഇക്കോളജിക്കൽ റോൾ ഈ സമൂഹ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്താണ് ഉറുമ്പുകൾ ചെയ്യുന്നത്, അവരുടെ സേവനം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞങ്ങൾ വാസ്തവത്തിൽ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പ്രധാനമായിട്ടും മുന്നിൽ വന്നിട്ടുള്ളത് കുറെ വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത്, ഡോക്ടർ കലേഷ് സദാശിവൻ. അപ്പൊ അദ്ദേഹം നമുക്ക് ഇന്ന് ഈ ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന് വേണ്ടി നമ്മളോട് ഉറുമ്പുകളെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഉറുമ്പുകളുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ വിശദമായി പരിചയപ്പെടുത്തുവാൻ ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവിലുള്ള ശ്രീ സന്ദീപ് ദാസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി, കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. യെസ്, എല്ലാവർക്കും നമസ്കാരം. ഈസ സാർ സൂചിപ്പിച്ചു, കലേഷ് സദാശിവൻ, ഡോക്ടർ കലേഷ് സദാശിവൻ, കലേഷേട്ടൻ എന്ന് സ്നേഹത്തോടെ ഞാൻ വിളിക്കും, സഹോദരനും സുഹൃത്തും ഒക്കെയാണ്. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയിലുള്ളവർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടി ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോക്കിൽ വരാറുണ്ട്, അവരുടെയും മറ്റ് പാർട്ടിസിപ്പൻസിന്റെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം, പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ. പലപ്പോഴും അദ്ദേഹത്തെ
കണ്ടുമുട്ടിയ സമയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഈ ഡോക്ടർ കലേഷ് സദാശിവൻ അതിലെ ഡോക്ടർ ഈ മേഖലയിലുള്ള വർക്കിന് അദ്ദേഹത്തിന് കിട്ടിയ ഡോക്ടറേറ്റ് എന്നുള്ള നിലയിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടയുമുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 2000 മുതൽ, ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന 2005-2006 കാലഘട്ടത്തിലാണ്, 2000 മുതൽ ബട്ടർഫ്ലൈസില് ബേർഡ്സില് ഡ്രാഗൺ ഫ്ലൈസിന് ആംഫീബിയൻസില് റെപ്റ്റൈൽസില് ഇൻസെക്ട്സില് പ്ലാന്റ്സില് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രണ്ട് മേഖലകളാണ്, ഒന്ന് ഉറുമ്പുകളും മറ്റൊന്ന് സിക്കാടകളും. അപ്പൊ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹം സിക്കാഡാസില് വർക്ക് അല്ല ഉറുമ്പുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഷീസുകൾ കേരളത്തിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഉറുമ്പുകളെ കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തും മനോജ് വെമ്പായവും ചേർന്ന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രസിദ്ധീകരിച്ച. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗവേഷണ മേഖലയിൽ അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷണ പ്രകൃതി ശാസ്ത്ര മേഖലയിൽ ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. നമ്മൾ പല ഇടങ്ങളിൽ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു സെയിങ് ആയിട്ട് പറയാറുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. ഇവിടെ അത് തിരുത്തി പറയേണ്ട കാര്യമുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് ഓൾ ട്രേഡ്സ് ടു എന്നുകൂടി പറയണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ ഈ ഇൻസെക്ട്സ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആണെന്ന് തോന്നുന്നല്ല ആണ് അദ്ദേഹത്തിന്റെ പ്രൈമറി ഗ്രൂപ്പ്. എന്നിരുന്നാൽ കൂടി അതല്ലാതെ പക്ഷികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സസ്തനികളിലാവട്ടെ, ഇനി പാമ്പുകളിലാവട്ടെ, അല്ലെങ്കിൽ ഉഭയജീവികളിലാവട്ടെ, ഇത്തരത്തിൽ ഒരുപാട് മേഖലയിലും ഇത് പോരാഞ്ഞ് സസ്യങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ഫൗണ്ടർ മെമ്പറും അതിന്റെ എല്ലാം ആയ ഇന്നത്തെ ടോക്കിനെ കുറിച്ച് പറയുമ്പോൾ ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ആൻഡ് റിസർച്ച് ടീമിന്റെ ഹെഡ് കൂടിയായിട്ടുള്ള ഡോക്ടർ കലേഷ് സദാശിവനെ ഇന്നത്തെ ഉറുമ്പുകളെ കുറിച്ചുള്ള ടോക്കിലേക്ക് അരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ പേരിലും ഇന്ന് അവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെ പേരിലും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ദ സ്റ്റേജ് ഇസ് യുവേഴ്സ് കലേഷ്. താങ്ക് യു സർ, താങ്ക് യു സന്ദീപ്. അപ്പോൾ ഇന്ന് നമ്മുടെ മീഡിയം മലയാളം ഇംഗ്ലീഷ് മിക്സ് മതിയാവല്ലോ സന്ദീപ്? യാ, മലയാളത്തിൽ കൂടുതൽ ഊന്നൽ നൽകി. അതെ, അപ്പോൾ ഞാൻ എൻ്റെ മുഖം മാറ്റിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാമല്ലോ. യാ, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഉറുമ്പുകളെ കുറിച്ചാണ്. അപ്പൊ ശബ്ദം കുറച്ചുകൂടി നന്നായാൽ, കുറച്ചുകൂടി ഉറക്കയായാൽ നന്നായി കേൾക്കാമോ സർ? ഇപ്പൊ ക്ലിയർ ആണോ? വോളിയം കൂട്ടുക. ഓക്കെ സർ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉറുമ്പുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, നമ്മള് രാവിലെ എണീച്ചാൽ രാത്രി കിടക്കുന്നവരെ അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ജീവവർഗം ഉറുമ്പാണ്. പക്ഷെ എന്നാൽ നമുക്ക് അതിനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞങ്ങള് ഈ ഉറുമ്പുകളെ പഠിച്ചു തുടങ്ങിയത് 2015 മനോജന ഉറുമ്പിൽ ഇൻട്രസ്റ്റ് വന്ന് ഗ്രാജുവലി ഞങ്ങൾ എല്ലാവരും ഉറുമ്പുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ പലരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് എത്ര ഉറുമ്പുകളെ അറിയാം? അപ്പൊ സാധാരണ രീതിയിൽ ഒരു 5-6 പേരുകൾ അവർ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഈ പറഞ്ഞ 5-6 സ്പീഷീസ് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ പഠിച്ചതായിട്ടാണ് മനസ്സിലായത്, ഇതൊന്നും നമ്മുടെ സ്പീഷീസുകളെ അല്ല, ഇതെല്ലാം വരുത്തുന്ന ഉറുമ്പുകളാണ്, ഇൻവേസീവ് ആനിമൽസ് ആണ്. മൈക്കിനോട് കുറച്ചും കൂടി അടുത്തിരുന്നാൽ കേൾക്കാൻ പറ്റില്ലേ? ആ ശബ്ദം കുറച്ചും കൂടി കൂട്ടാവുന്നതാണ്. കലേഷേട്ടാ കേൾക്കുന്നുണ്ട്, കുറച്ചുകൂടി മൈക്കിന് അടുത്തേക്ക് ഇരുന്നാൽ ലൗഡ് നന്നായി കേൾക്കാം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാമോ? ഹലോ, ക്ലിയർ ആണോ? ഹലോ, കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇത്തിരി കൂട്ടേണ്ടി വരും. ഓ, ഓക്കെ, ഓക്കെ, ഓക്കെ. ഉറുമ്പായതുകൊണ്ട് ഗർജിക്കുന്നതിന് വിരോധമില്ല. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആണോ? ഹലോ, ഹലോ. അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഉറുമ്പുകൾ സ്ത്രീജനങ്ങളുടെയാണ്. ബേസിക്കലി നമ്മൾ കാണുന്ന എല്ലാ ഉറുമ്പുകളും പ്രാക്ടിക്കലി ഫീമെയിൽസ് ആണ്, അവരുടെ ലോകം സ്ത്രീജനങ്ങളുടെ ലോകം. മെയിൽ ആ ഉറുമ്പുകൾ, അത് ആണുറുമ്പുകൾ വരുന്നത് മേറ്റിംഗ് സമയത്ത് മാത്രമാണ്, ഒരു മെയ് ജൂൺ മാസത്തെ മാത്രമാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാ ഉറുമ്പുകളും പ്രാക്ടിക്കലി ഫീമെയിൽസ് ആണ്, ലേഡീസ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് കടക്കാം. രണ്ട് ഉറുമ്പുകൾ കഥ പറയുന്ന സ്ലൈഡാണ്. ഈ ഉറുമ്പിന്റെ പേര് ഇൻട്രസ്റ്റിംഗ് ആണ്,
പോളിറാക്കിസ് ഫെർഗൂസോണി എന്നാണ്, പോളിറാക്കിസ് പങ്ക്ചുലേറ്റ ഫെർഗൂസോണി എന്നാണ് ഈ ഉറുമ്പിന്റെ പേര്. ഇത് കണ്ടുപിടിച്ചത് എച്ച് എസ് ഫെർഗൂസൺ, നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സാറ് നമ്മുടെ ഈ ആരംഭത്തിന്റെ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എച്ച് എസ് ഫെർഗൂസൺ പുള്ളി ആണ് ഈ ഉറുമ്പുകളെ കണ്ടെത്തിയത്. ഈ ഉറുമ്പ് എന്താ ചെയ്യുന്ന അറിയാമോ? ഇത് ഓ ഓക്കെ, ശബ്ദം കുറച്ച് കൂട്ടണം, അടുത്തേക്ക് ഇരുന്നാൽ കേൾക്കാൻ പറ്റിയേക്കും മൈക്ക്. ആ സാർ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് നോക്കട്ടെ. ഓയാ പ്ലീസ്. ഹലോ, കേൾക്കാമോ? യെസ്, ബെറ്റർ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ്, ഈ സ്ലൈഡിൽ കാണുന്നത് അറിയാമോ, രണ്ട് ഉറുമ്പുകൾ തമ്മിൽ ആഹാരം കൈമാറുന്നതാണ്. ഇതിന് നമ്മൾ ബയോളജിയിൽ പറയുന്നത് ട്രോഫലാക്സിസ് എന്നാണ്. ട്രോഫലാക്സിസ്, അതായത് ഒരു ഒരു ഫീമെയിൽ ഉറുമ്പ്, ഒരു ഒരു സ്ത്രീജൻ അല്ലെങ്കിൽ ഒരു സഹോദരി മറ്റൊരു സഹോദരിക്ക് ആഹാരം കൈമാറണം, വായിൽ നിന്ന് വായിലേക്ക് ആഹാരം കൈമാറുന്ന പ്രക്രിയ, അതിനാണ് ട്രോഫലാക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് വരും, ട്രോഫലാക്സിസ് എന്ന് പറയാം. ഇത് എന്തിനാന്ന് വെച്ചാൽ, ഈ എരത് നമ്മൾ ഉറുമ്പ് ആഹാരം എടുക്കുന്നതിന്റെ ആ റിസോഴ്സസ് പറഞ്ഞ പോലെ എഫക്റ്റീവ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസമാണ്. ബേസിക്കലി ഉറുമ്പിന്റെ കോളനി എന്ന് പറയുന്നത് ഷെയറിങ്ങിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. ഷെയറിംഗ് ഷെയറിംഗ് കൊണ്ടാണ് അവർ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയത്. അപ്പൊ നല്ലൊരു മെസ്സേജ് ആയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ടോപ്പിക് ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ഹെഡിങ്സിലാണ്. ഒന്ന്, എന്തിനാണ് നമ്മൾ ഉറുമ്പിനെ പഠിക്കുന്നത്, വൈ ഡു വി സ്റ്റഡി ആൻസ്. പിന്നെ കേരളത്തിലെ ഉറുമ്പുകളെ കുറിച്ചുള്ള സ്റ്റഡികളുടെ ഒരു ഹിസ്റ്ററി, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കൺസെപ്റ്റ്, എത്ര ഉറുമ്പുകളുണ്ട്, പിന്നെ എന്തൊക്കെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന ഒരു ഉറുമ്പിനെ കണ്ടോ, ഈ ഉറുമ്പിന്റെ പേര് ക്രമാറ്റോഗാസ്റ്റർ എന്നാണ്. ക്രമാറ്റോഗാസ്റ്റർ മലയാളത്തിൽ ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടായിരുന്നില്ല, ചിലവർ മരഉറുമ്പ് എന്ന് വിളിച്ചിരുന്നു. അത് നമ്മുടെ ഈ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ഈ ടെറസ് ഫാമിംഗ് ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം, മുഞ്ഞയെ കൊണ്ടുനടക്കുന്ന ഒരു ഉറുമ്പാണ് ക്രമാറ്റോഗാസ്റ്റർ. ഉറുമ്പുകൾ ഉണ്ടായത് എങ്ങനെ, ഈ കടന്നൽ പോലുള്ള ഒരു ജീവി എന്നാണ് ഉറുമ്പ് ആദ്യമേ ഉണ്ടായത്. ഏകദേശം 140 million years മുമ്പ്, അതായത് നമ്മുടെ ഡിനോസറുകൾ ഉണ്ടായിരുന്ന കാലത്തെ ഉള്ള ജീവിയാണ് ഉറുമ്പ്. അപ്പൊ നിങ്ങൾക്കറിയാം മനുഷ്യൻ എത്ര ലേറ്റ് ആയിട്ടാണ് ഈ സീനിലേക്ക് വരുന്നതെന്നുള്ളത്. അപ്പൊ നേരത്തെ നമ്മുടെ ആൾക്കാർ പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഉറുമ്പുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഉറുമ്പ് ഈ ലോകത്ത് ഇത്ര ഡോമിനന്റ് ക്രീച്ചറായി മാറി? അതായത് എല്ലായിടത്തും ഉണ്ട് അല്ലെ, അന്റാർട്ടിക് ഒഴിയ പ്രോബ്ലം എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ടേബിളിലുണ്ട്, നമ്മുടെ കാറിലുണ്ട്, എല്ലായിടത്തും നമ്മൾ നോക്കുന്നതെല്ലാം ഉറുമ്പുണ്ട്. എന്തുകൊണ്ടാണ് ഉറുമ്പ് അങ്ങനായി മാറിയത്, എന്തുകൊണ്ടാണ് ഡോമിനന്റ് ആയത്? അതിന് ബേസിക്കലി രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന്, പേരന്റൽ കെയർ എന്ന് പറയും, അതായത് ഉറുമ്പ് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കെയർ കൊടുക്കുക, സഹോദരങ്ങൾ സഹോദരങ്ങളെ കെയർ ചെയ്യുക, യു സോഷ്യാലിറ്റി എന്ന് പറയും. രണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ഓരോ ഉറുമ്പ് കോളനിയിലും ഓരോ തരം കാസ്റ്റുകളുണ്ട്, ഓരോ കാസ്റ്റിലുള്ള ഉറുമ്പുകളുടെ ജോലി പ്രത്യേകം പ്രത്യേകമാണ്. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബറും പേരന്റൽ കെയറുമാണ് രണ്ട് റീസൺസ് ഉറുമ്പുകൾ ഈ ഭൂമിയെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ. ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇൻസെക്ടക്കകത്ത് വരുന്നതാണ് ഹൈമനോപ്റ്റർ, വെസ്പോയിഡിയ, ഫോർമിസർ. വെസ്പോയിഡിയക്കകത്ത് നമ്മുടെ ഈ കടന്തലുകളും എല്ലാം വരുന്നത്, കടന്തലിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തിനാണ് ഉറുമ്പിനെ പഠിക്കുന്നത്, വൈ ഡു വി സ്റ്റഡി ആൻസ്? അതിന് മേജറായിട്ട് പറഞ്ഞാൽ ഒരു മേജർ റീസൺ ആണ്, അതായത് ഉറുമ്പുകൾ ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ഹലോ കാണാമോ? ഹലോ ഹലോ കാണാം, കാണാം, കാണാം. ആ ശരി ശരി, ഓക്കെ. ആ ഉറുമ്പുകൾ ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സമയത്ത് ഇപ്പോൾ നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, ചൂട് കൂടുന്നു അല്ലെ മഴ കൂടുന്നു, ആ സമയത്ത് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളെയും വേറെയുള്ള ജീവികളെ, ഇപ്പം പറയാം തവളകൾ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ തുമ്പികൾ, അവരെയാണ് ആദ്യമേ ഇത് എഫക്ട് ചെയ്യുക. എൻവയോൺമെന്റ് ചേഞ്ചസ് ആദ്യം എഫക്ട് ചെയ്യുന്ന അവരെയാണ്. അതിനുശേഷം മാത്രമാണ് വലിയ വലിയ ഓർഗാനിസം, ഇപ്പം നമ്മളെപ്പോലുള്ള മാമൽസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ, ഈ എഫക്ട്സ് തമ്മിലുള്ള ഒരു ലീഡ് ടൈം, അതായത് നമുക്ക് നമുക്ക് ഉപദ്രവം വരുന്നതിന് മുമ്പേ കണ്ടുപിടിച്ച് നമുക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമയം കിട്ടും, അതിനാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റർ സ്പീഷീസുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലീഡ് ടൈം കിട്ടുക, നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മുടെ തന്നെ ഒരു സ്വാർത്ഥത കൊണ്ടാണ് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്നത് പറയാം. രണ്ട്, ഇവരെല്ലായിടത്തും ഉണ്ട്, ഒരുപാട് റോൾസ് ഉണ്ട്. ഇപ്പൊ ഫുഡ് വെബിൽ റോളുണ്ട്, അല്ലെങ്കിൽ മിനറൽ സൈക്ലിംഗിൽ റോളുണ്ട്, അങ്ങനെ പല പല റോൾസ് ഉണ്ട്, ഇത് പ്രേ ബേസ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉറുമ്പുകളെ സംബന്ധിച്ച് ഇക്കോളജിക്കൽ റോൾസും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ബേസിക് റീസൺസ് കൊണ്ടാണ് നമ്മൾ ഉറുമ്പുകളെ പഠിക്കുന്നത്. ഉറുമ്പിന്റെ ഇക്കോളജി നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ ഉറുമ്പല്ല നമ്മൾ നോക്കുന്നത്. ബേസിക്കലി ഇത് ഉറുമ്പുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ എവല്യൂഷൻ ആണെങ്കിലും അതിന്റെ ഗ്രോത്ത് ആണെങ്കിലും അതിന്റെ ഇന്ററാക്ഷൻസ് അതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ കോളനി ലെവലിലാണ്. അപ്പൊ ആ കോളനിയെ തന്നെ നമ്മളൊരു ഓർഗാനിസമായിട്ട്, ഒരു ജീവിയായിട്ട് കൺസിഡർ ചെയ്യണം. അതിനെ നമ്മൾ ടെക്നിക്കലി സൂപ്പർ ഓർഗാനിസം എന്ന് പറയാം.
ഈ സൂപ്പർ ഓർഗാനിസം അല്ലെങ്കിൽ ഉറുമ്പിന്റെ ജീവിതം മൂന്ന് രീതിയിലാണ്, മൂന്ന് ഭാഗമായിട്ടുണ്ട്, മൂന്ന് ഫേസസ് ആണ്. അതിലൊന്ന് ഫൗണ്ടിങ് സ്റ്റേജ്, അത് കോളനി ഉണ്ടാവുന്ന സമയം. രണ്ട്, ഈ കോളനി വളർന്ന് വലുത്, അതാണ് ഗ്രോയിങ് ഫേസ്. മൂന്ന്, റീപ്രൊഡക്റ്റീവ് ഫേസ്. അത് അടുത്തിലേക്ക് നമുക്ക് പോവാം. ഇത് പടം കാണുക. അതായത് ഒരു ക്യൂൻ ഉറുമ്പ്, റാണി ഉറുമ്പ് മുട്ടയിട്ടിട്ട് അതിന് കാവലിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ നീർ എന്ന് പറയുന്ന ഉറുമ്പാണ്. ഈ റാണി ഉറുമ്പ് മുട്ടയിട്ടിട്ട് കാവലിരിക്കുക. അപ്പൊ ഇത് ഇറതടി പോകാൻ പറ്റില്ല. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഹാച്ചായി വരുന്ന ഈ മുട്ടയിൽ നിന്ന് ഇറങ്ങി വരുന്ന വർക്കറിന് ആഹാരം കൊടുക്കണം അല്ലെ? എങ്ങനെ കൊടുക്കും? ഇതിന് പുറത്ത് ഇറങ്ങി പോകാനും പറ്റില്ല. ഇത് ചെയ്യുന്നത് ഈ റാണി ഉറുമ്പിന്റെ വിങ് മസിൽസ് ഉണ്ട്, പറക്കാൻ സഹായിക്കുന്ന മസിലുകൾ. അപ്പൊ ഇതിപ്പോ സെറ്റിലായി ഒരു കോളനി റെഡി ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിന്റെ ഈ പറഞ്ഞ രണ്ട് വിങ്സ് ഒക്കെ ഇളകി പോയിട്ട് ആ മസിലിനെ അത് ലിക്വിഫൈ, ഒരു ദ്രാവരൂപത്തിലാക്കി അതിനെ മൗത്ത് ടു മൗത്ത് ഫീഡിങ്, ഈ വർക്കറിന്റെ വായിൽ വെച്ചുകൊടുക്കും. അങ്ങനെ വായിൽ നിന്ന് ഫീഡ് ചെയ്ത് ഈ പ്രോട്ടീൻ കടങ്ങുന്ന ലിക്വിഡ് ഫീഡ് ചെയ്താണ് ഫസ്റ്റ് ബാച്ച് ഓഫ് വർക്കേഴ്സിനെ അത് പുറത്തിറങ്ങുന്നത്. ഈ രണ്ടാമത്തെ പടം നോക്കും. അതിനകത്ത് ഒരു റാണി ഉറുമ്പും ഒരു വർക്കർ ഉറുമ്പും ഉണ്ട്. ആ വർക്കർ ഉറുമ്പ് ഒരു പ്യൂപ്പായ കയറിയാണ്. ഈ വർക്കർ ഉറുമ്പിനെ ഈ റാണി ഈ പറഞ്ഞ രീതിയിൽ ആഹാരം കൊടുത്ത് വളർത്തിയെടുത്തു. അപ്പൊ ഇനി അടുത്ത വർക്കേഴ്സ് ഉണ്ടാവും, ഈ വർക്കേഴ്സ് അടുത്ത വർക്കേഴ്സിനെ കയറിയും, അങ്ങനെ അങ്ങനെ ഈ കോളനി വലുതാണ്. അടുത്താണ് ഗ്രോയിങ് ഫേസ്. അപ്പൊ കോളനി വലുതായി, ഒരുപാട് വർക്കറുണ്ടാവും, ഒരുപാട് പ്യൂപ്പുകളുണ്ടാവും. ഇത് സാധാരണ എല്ലാവരും ആ ഉറുമ്പിന്റെ മുട്ട എന്ന് പറയും, പക്ഷെ ടെക്നിക്കലി അത് മുട്ടയല്ല, അത് പ്യൂപ്പയാണ്, പ്യൂപ്പൽ കേസ്. ഇതിന് നേരെ ഉറുമ്പ് ഇറങ്ങില്ല. ഈ റീപ്രൊഡക്റ്റീവ് ഫേസ്, ഒരു കോളനി മെച്ചറായി കഴിഞ്ഞാൽ ഇപ്പോഴാണ് മെയിൽ ഉറുമ്പുകൾ, അതായത് ആൺ ഉറുമ്പുകൾ വരുന്നത്. ഈ പടത്തിന്റെ നടുക്ക് കാണുന്നതാണ് നമ്മുടെ ക്വീൻ ക്യുവനാന്റ്. ക്യുവനാന്റ് ഈ സൈഡിൽ കാണുന്നത് മെയിൽ ആന്റാണ്, ചെറിയ കുഞ്ഞാന്റാണ് മെയിൽ. അതിന് ചിറകളുണ്ട്, അതിന്റെ തലഭാഗം നോക്കും, വായ ഭയങ്കര ചെറുതാണ്. ഇതിനെ കഴിക്കാൻ എന്നുള്ള അതിന്റെ ജോലി, അതിന്റെ ജോലി റീപ്രൊഡക്ഷൻ മാത്രമാണ്, പുതിയ ഉറുമ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാക്കി ഉറുമ്പുകളല്ല, വർക്കേഴ്സാണ്. കോളനി മെച്ചറായി കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഈ ക്യുവിൻസ് എല്ലാം സ്പ്രെഡായി പറന്ന് പുറത്തേക്ക് പോയി, പിന്നെ പുതിയ കോളനീസ് ഉണ്ടാക്കി. ഇതാണ് സൈക്കിൾ. അപ്പം മൂന്ന് ഫേസിൽ കൂടെയാണ് കോളനി ഉണ്ടാവുന്നത്. ഇനി ഉറുമ്പിന്റെ നെസ്റ്റിനെ കുറിച്ച് പറയാം. ഈ കോളത്തിന്റെ ഒരു മേജർ ആസ്പെക്ട് ആണ് ഉറുമ്പുകൾ എവിടെ കഴിയുന്നു എന്നുള്ളത്, എങ്ങനെയാണ് അത് കഴിയുള്ളൂ. ഒന്ന്, സബ്ടെറേനിയൻ നെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മണ്ണിനടിയിൽ ഈ തുറന്ന് മണ്ണ് മാറ്റി കൂടുണ്ടാക്കും. ഒരുപാട് ഉറുമ്പുകൾ അങ്ങനെ ഉണ്ട്, നമുക്ക് പരിചയമുള്ള ഈ മുറ്റൊക്കെ നോക്കുമ്പോൾ നമ്മളെ കര കടിക്കുന്ന ഉറുമ്പ് ഉൾപ്പെടെ എല്ലാം ഈ ടൈപ്പ് നെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ടെറസ്ട്രിയൽ നെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ കല്ലിന്റെ അടിയിൽ, പാറയുടെ അടിയിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടെറസ്ട്രിയൽ നെസ്റ്റ് എന്ന് പറയും. ചിലത് ലിഗ്നിക് കോളസ് ആണ്. ലിഗ്നിക് കോളസ് പറഞ്ഞാൽ ഈ മരത്തിന്റെ ക്യാവിറ്റിയിൽ, ഇപ്പം മരത്തടിക്കകത്ത് അല്ലെ വാക്കിന്റെ അടിയിൽ, അവിടെയൊക്കെ പോയി നെസ്റ്റ് ചെയ്താൽ ലിഗ്നിക് കോളസ്. ആർബോറിയൽ, ചില ഉറുമ്പുകൾ മരത്തിലാണ് കൂട് കെട്ടുന്നത്. ഇപ്പൊ നമ്മുടെ നീർന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അറിയാലോ, അത് സിൽക്ക് കൊണ്ട് കൂട് കെട്ടി ആ കൂടിനകത്ത് കഴിയും. ചില ടെമ്പററി നെസ്റ്റാണ്, നെസ്റ്റേ ഇല്ല. അവർക്ക് അവർ ഈ റാണിയും ഈ പറഞ്ഞ മുട്ടയും പ്യൂപ്പയൊക്കെ എടുത്ത് നടന്നുകൊണ്ടേയിരിക്കും. ആർബോറിയൽ നെസ്റ്റിന്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്, പോളിറാക്കിസ് ത്രിനാക്സ് എന്ന സ്പീഷീസാണ്. ഇത് നമ്മുടെ വീട്ടിന് ചുറ്റും നമ്മുടെ ഗാർഡനിലൊക്കെ പോയ സ്ഥലം കാണുന്ന ഒരു ഉറുമ്പാണ് പോളിറാക്കിസ് ത്രിനാക്സ്. ഡോളിക്കോഡറസ് എന്ന സ്പീഷീസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് രണ്ട് വീവറാൻസ് ആണ്, വീവറാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെജിറ്റബിൾ മാറ്റർ, അതായത് ഈ ഇലയുടെ പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിൽക്ക്, ഉറുമ്പിന് സിൽക്ക് ഉണ്ടാക്കാനുള്ള കഴിവില്ല അഡൾട്ട് ഉറുമ്പിന്. അപ്പൊ സിൽക്ക് എവിടെ നിന്ന് വരും? രണ്ട് സോഴ്സസാണ് മേജർ പറയുന്നത്. ഒന്ന്, ഇതിന്റെ ലാർവയ്ക്ക് സിൽക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളുടെ സിൽക്ക് അടിച്ചു മാറ്റുക. ഇപ്പൊ നമ്മുടെ ചില ഉറുമ്പുകൾ പോയിട്ട് നമ്മുടെ ചിലന്തിയുടെ സിൽക്ക് എടുത്തു വന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് സിൽക്ക് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും, സിൽക്ക് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ചില ഉറുമ്പുകൾ ലിഗ്നിക്കോളസ് നേരത്തെ പറഞ്ഞ് മരത്തിന്റെ ക്യാവിറ്റി ഉണ്ടാക്കുന്ന നെസ്റ്റ്. ഇന്ന് അടുക്കത്തെ പടം നോക്കും. അതിൽ ഒരു ചെടിയുടെ തണ്ട് വീർത്തിരിക്കുകയാണ്, അതിനകത്ത് ഒരു ഹോളും കാണാം അല്ലെ, അതിനകത്ത് ഒരു ഉറുമ്പിന്റെ കോളനി ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മിർമിക്കോ ഫൈറ്റ് എന്ന് വിളിക്കും. മിർമിക്കോ ഫൈറ്റ്, മിർമിക്കോ എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെടി. അപ്പൊ ഉറുമ്പും ചെടിയും തമ്മിലൊരു സിംബയോസിസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ജീവിച്ചു പോകുന്നതാണ് മിർമിക്കോ ഫൈറ്റ്. കേരളത്തിലോ ഇന്ത്യയിലോ മിർമിക്കോ ഫൈറ്റുകളെ കുറിച്ച് കാര്യമായ സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. ഇത് കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ സർവേ ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോഗ്രാഫാണ്. ഇതിനകത്ത് ഇറിഡോ മിർമാക്സ് എന്നൊരു സ്പീഷീസ് ഉറുമ്പാണ് ഈ പർട്ടിക്കുലർ പ്ലാനിനകത്തുള്ളത്. ടെറസ്ട്രൽ നെസ്റ്റ്, അതായത് ഈ നമ്മുടെ മണ്ണിന്റെ മേളിൽ കാണുന്ന പാറയിലോ അല്ലെങ്കിൽ തടിക്കഷ്ണ അടിയിലോ നെസ്റ്റ്, വളരെ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ് കാണുന്നത്. സബ്ടെറേനിയൻ നെസ്റ്റ് നമുക്കറിയാം, രാവിലെ മിറ്റം തോന്നുമ്പോൾ അതിലൊക്കെ ഈ ഉറുമ്പിരിക്കുന്നതാണ്, അതാണ് സബ്ടെറേനിയൻ, ഭൂമിക്കടലാണ് നെസ്റ്റ്. ചില ഉറുമ്പുകൾക്ക് ടെമ്പററി നെസ്റ്റ് ആണ്. ഈ ഉറുമ്പിന്റെ പേരാണ് ആർമി ആൻഡ്, വളരെ കോമൺ ആണ്. കാട്ടിലൊക്കെ പോയാൽ നമുക്ക് സ്ഥിരം കാണാം, ഒരു ഡയറക്ഷനിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും, ഒരു ആർമി മാർച്ച് ചെയ്ത് പോകുന്ന പോലെ നടന്നുകൊണ്ടേയിരിക്കും ആർമി ആൻഡ്. ഇതിന് നെസ്റ്റ് ഇല്ല, അത് ടെമ്പററി നെസ്റ്റ് ആണ്, എപ്പോഴും അതിന്റെ കുഞ്ഞുകുട്ടി പരതലായിട്ട് നടന്നു പോകാം. ഇനി അടുത്തത്, ഉറുമ്പുകൾ എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? ചില ഉറുമ്പ് നമ്മുടെ മനുഷ്യനെ, നമ്മൾ ഈ ഉറുമ്പുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും മനുഷ്യനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കണം. ഇപ്പം താമസിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും ആഹാരത്തിനെ കുറിച്ചാണെങ്കിൽ, ഇപ്പൊ ആഹാരത്തിന്റെ കേസ് തന്നെ ചില ഉറുമ്പുകൾ ജനറലിസ്റ്റ് ആണ്. അവർക്ക് എന്ത് കിട്ടിയാലും മതി, എന്തും കഴിക്കും, സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. ചിലത് സീഡ് ഹാർവസ്റ്റ്സ്, വെജിറ്റേറിയൻസ്, അവരത് മാത്രമേ കഴിക്കും.
ചിലത് നെക്ടർ മാത്രം, ഹണി. ഹണിക്ക് രണ്ട് സോഴ്സ് ആണ്, പ്ലാന്റിൽ നിന്നും വരാം, ഇൻവെർട്ടബ്രേറ്റ്സ് അല്ലെങ്കിൽ ജീവികളിൽ നിന്നും അത് കുടിക്കുന്നതാണ്. ചിലത് സ്കാവഞ്ചേഴ്സ് ആണ്, കിട്ടുന്നതെല്ലാം കഴിക്കും. ചിലത് സ്പെഷ്യലൈസ്ഡ് പ്രെഡേറ്റേഴ്സ് ആണ്, അത് ചില 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 ജീവികളെ മാത്രം കഴിക്കുന്ന ഉറുമ്പുകളുണ്ട്, എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അത് മാത്രമേ കഴിക്കുന്നു. ചില ഉറുമ്പുകൾ ഇതിനെ മാത്രം കഴിക്കുന്നുണ്ട്, നമ്മുടെ സെന്റിപീഡ്സ്, പഴുതാരകളെ മാത്രം കഴിക്കുന്നുണ്ട്. അപ്പൊ അത് അതിലേക്ക് വരാം. ഇത് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നപ്പോൾ അറിയാതെ ചായ ഒക്കെ വന്നു വീട്ടില്, തോക്കാൻ സമയമില്ല, തിയേറ്ററിൽ ഓടുമായിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോൾ കുറെ ഉറുമ്പുകളിരുന്ന് ചായ കുടിക്കും, ചായ ഉണങ്ങിയിരിക്കുന്നു, അതിന്റെ ഷുഗറാണ് അത് കഴിച്ചോണ്ടിരുന്നത്. ഇത് ഗോസ്റ്റ് ആൻഡ് എന്ന് പറയും, ഗോസ്റ്റ് ആൻഡ്. ഈ ഗോസ്റ്റ് ആൻഡ് എന്ന് പറയാൻ കാര്യം, നമ്മുടെ പുറത്തൂടെ ഉറുമ്പ് ഓടിയാൽ ഉറുമ്പ് ഓടുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും, പക്ഷെ ഉറുമ്പിനെ കാണാൻ പറ്റില്ല, അത്ര ചെറുതാണ്, കുഞ്ഞാണ്. ഇതാണ് ഗോസ്റ്റ്. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്നതാണ്, മേശപ്പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് കാണാം, ഡൈനിങ് ടേബിളിന്റെ വേൾഡ് നോക്കി അതിനെ കാണാം. ചില ആൾക്കാർ ഫോട്ടോഗ്രാഫിയുടെ അടുത്ത് ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് ഇതിന്റെ ഫുഡ് കളർ കൊടുത്ത് ഇതിന്റെ വയറിന്റെ നിറം മാറ്റി പടം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫുഡ് കളർ കൊടുത്താൽ അബ്ഡോമിന്റെ നിറം ആ നിറമായി മാറും. സീഡ് ഹാർവെസ്റ്റേഴ്സ്, ഇത് പറഞ്ഞതിന് മുമ്പേ നമ്മൾ ആലോചിക്കണം, ഉറുമ്പുകൾ ഏകദേശം 140 മില്യൺ ഇയേഴ്സിന് മുമ്പേ ഭൂമിയിൽ വന്നതാണ്. അപ്പൊ നമ്മൾ അഗ്രികൾച്ചർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവരത് ചെയ്തിരുന്നു. എങ്ങനെ ഇത് കാണും, അതായത് ഈ ഹാർവെസ്റ്റർ ആൻഡ് നോക്കുക, അത് ഗ്രാസ് ലാൻഡ് ഡിപെൻഡന്റ് സ്പീഷീസ് ആണ്. ഇത് ചെയ്യുന്നത് ഈ ഗ്രാസിന്റെ സീഡ് ഹാർവെസ്റ്റ് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവയ്ക്കുക, നനയുമ്പോൾ എടുത്ത് പുറത്തിട്ട് ഉണക്കുക, പിന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക, അത് മുറിക്കുക, കഴിക്കുക, ഈ ജാതി കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ അഗ്രികൾച്ചർ കണ്ടുപിടിക്കുന്നതിന് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് തന്നെ ഉറുമ്പുകൾ അത് ചെയ്തിരുന്നു. ചില ഉറുമ്പുകൾ തേൻ കുടിക്കും. തേൻ എവിടെ നിന്ന് വരാം? ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്കെയിൽ ഇൻസെക്ട് എന്ന് പറയും, ഇത് നമ്മുടെ ചെടി പുറത്തിരിക്കുന്ന ഒരു തരം ഇൻസെക്ട് ആണ്, സ്കെയിൽ ഇൻസെക്ട്, അതിൽ നിന്ന് കുടിക്കും. അല്ലെങ്കിൽ അപ്പൊ ഈ നെക്ടർ, നെക്ടർ എന്നുള്ള സാധനം സോഴ്സ് ഇനിയുണ്ട്, പ്ലാന്റ്സ് എന്നുള്ള ഫ്ലവേഴ്സ് നെക്ടർ എടുക്കുന്നതുണ്ട്, അതിലേക്ക് വരാം. ചില ഉറുമ്പുകൾ സ്കാവഞ്ചേഴ്സ് ആണ്, മറ്റുള്ള ചത്ത ജീവികളൊക്കെ കഴിക്കുന്ന സ്കാവഞ്ചേഴ്സ്, മോണോമോറ എന്നുള്ള സ്പീഷീസ് ആണ്, വളരെ കോമൺ ആണ്, ഇൻവേസ് ആണ്. സ്പെഷ്യലൈസ്ഡ് പ്രെഡേറ്റേഴ്സ്, ഇവര് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജീവികളെ മാത്രമേ ആഹരിക്കൂ. ഇത് കാണാം, ഈ ഉറുമ്പിന്റെ പേരാണ് ഡ്രാക്കുള ആന്റ്. ഡ്രാക്കുള ആന്റ് എന്ന് പേര് വരാൻ പ്രത്യേക കാരണമുണ്ട്, അതിലേക്ക് വരാം. ഈ ഉറുമ്പ് കഴിക്കുന്നത് കണ്ടില്ല, സെന്റിപീഡിനെയാണ്, പഴുതാരയെ മാത്രമാണ്, കണ്ണില്ല. ശ്രദ്ധിച്ചോ, ഈ ഉറുമ്പിന് കണ്ണില്ല, അത് ബ്ലൈൻഡ് ആണ്. പക്ഷെ അതേസമയം അതിന്റെ ആന്റിന, അതിന്റെ തലയുടെ മേലുള്ള ആന്റിന നല്ല ഡെവലപ്ഡ് ആണ്, സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ കണ്ണില്ലെങ്കിലും കാര്യമില്ല, ഇവർ തപ്പി പിടിച്ച് കണ്ടുപിടിക്കും. ഇത് ഭൂമിക്കടി കാണുന്ന ഒരു തരം ഉറുമ്പാണ് ഡ്രാക്കുള ആന്റ്. എന്തുകൊണ്ട് ഡ്രാക്കുള ആന്റ് എന്ന് വിളിക്കുന്നു? ആഹാരം കിട്ടുന്നില്ല എന്ന് വെക്കുക, ലീൻ പീരീഡ്, ഭക്ഷണം കിട്ടാത്ത ക്ഷാമമായ ക്ഷാമമുള്ള സമയം. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ചെറിയ മുറിവുണ്ടാക്കി അവരുടെ രക്തം കുടിക്കും. പക്ഷെ അതേസമയം ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അവർ പിന്നെ ഉറുമ്പായിട്ട് പുറത്ത് വരികയും ചെയ്യും, പ്യൂപ്പ ഹാച്ചായി പുതിയ ആൻഡായിട്ട് വരും, പക്ഷെ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ടാണ് ഇവരെ ഡ്രാക്കുള ആൻഡ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, ഈ ജീവികളുടെ നീരൂറ്റി കുടിക്കുന്നതാണ് മെയിൻ ജോ. അപ്പൊ നീരൂറ്റി കുടിച്ച് ബ്ലഡ് കുടിച്ച് അവരെ ഡ്രാക്കുള ആൻഡ് എന്ന് കോമൺ നെയിം വരും. ഇത് സ്റ്റിഗ്മാറ്റോമ മൈന്യൂട്ടം എന്നുള്ള സ്പീഷീസ് ആണ്, വളരെ ചെറുതാണ്, 2-3 മില്ലിമീറ്റർ ആണ് അതിന്റെ സൈസ്. ഈ പടങ്ങളൊക്കെ ഞങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാക്രോ ലെൻസ് വഴി എടുത്തതാണ്, ഞാനോ അല്ലെങ്കിൽ മനോജ് എടുത്ത പടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നെറ്റിന് എടുത്ത വളരെ കുറച്ച് പടങ്ങളും, അത് വരുമ്പോൾ ഞാൻ പറയാം. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ സ്ലൈഡ് ട്രോഫലാക്സിസ്, ഉറുമ്പിന്റെ ബേസിസ് എന്ന് പറഞ്ഞതിനെ ഷെയറിംഗ് ആണ്. ഒരു ഉറുമ്പ് അതിന്റെ കിട്ടുന്ന ആഹാരം കഴിച്ചിട്ട് ഓടുകയല്ല ചെയ്യുക, അത് കുറച്ച് കഴിക്കും, കുറച്ച് ക്യാരി ചെയ്ത് പോയി അടുത്ത അടുത്ത സിസ്റ്ററിന് കൊടുക്കും, അത് കഴിക്കും, എന്നിട്ട് അടുത്തതിന് കൊടുക്കും. അപ്പൊ അതെങ്ങനെ ഷെയർ ചെയ്താണ് പോകുന്നത്? അപ്പൊ ആ കോളനി തന്നെ ഒരു ഷെയറിംഗിന്റെ ബേസിസിലാണ് പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കുറച്ച് കാണാവുന്നതാണ് ഷെയറിംഗ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ, നമ്മളെ ഉറുമ്പ് എന്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞു, എവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത്? മൂന്ന് രീതിയിലാണ് ബേസിക്കലി. ഒന്ന് ടച്ച്, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആന്റിന കൊണ്ട് കഥ പറയുന്നത്, അതാണ് ടച്ച് ചെയ്ത് ആന്റിന കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. രണ്ട്, കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിനാണ് ആന്റ് ട്രെയിൽ എന്ന് പറയും. നമ്മൾ കുഞ്ഞിലെയൊക്കെ ഭിത്തിയിൽ കൂടെ ഉറുമ്പ് ഇങ്ങനെ വരി വരിയായി പോകുമ്പോൾ അതിന്റെ കുറുകെ വെള്ളം ഒടിച്ചിട്ട് അതിനെ കൺഫ്യൂഷൻ ആക്കാറുണ്ടായിരുന്നു അല്ലേ. അത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫെറമോൺ ട്രെയിലാണ്, അതിനെ ഫോളോ ചെയ്ത് ഈ ആന്റിന കൊണ്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് ഫോളോ ചെയ്താണ് ഇവർ പോകുന്നത്. ഇതിനെ നമ്മൾ മുറിക്കുമ്പോൾ അതിന് കൺഫ്യൂഷൻ ആണ്, പക്ഷെ ഒരു സാഹസികനായ ഉറുമ്പ് അതിനെ ക്രോസ് ചെയ്യും, ആൻഡ് ട്രെയിൽ ഇട്ട് പോകും, പിന്നെ അത് കണ്ടിന്യൂ. മൂന്നാമത്തതാണ് വിഷ്വൽ, അതായത് ഇപ്പം ചില ഉറുമ്പുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രാപ്ജോ ആൻഡ് എന്ന് പറയുന്നത് വെട്ടുറുമ്പ്, കറുത്ത നമ്മുടെ വീട്ടിലെ കാണുന്ന വെട്ടുറുമ്പ്, ഇത് കൂടുണ്ടാക്കുന്ന മരങ്ങളുടെ ബേസിലാണ്. ഈ ഫോറേജിങ് വർക്കേഴ്സ്, അതായത് ആഹാരം തേടി പോകുന്ന വർക്കേഴ്സിന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഫോറസ്റ്റ് ഫ്ലോറിലാണ് അവിടെ ഈ ട്രെയിൽസ് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല, കാര്യം ലീഫ് ലിറ്ററിലാണ്, കരിയിലിടയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ തിരിച്ച് കോളിലോട്ടെത്തും? ഒന്ന് ഈ പറഞ്ഞ സമയമായിട്ടുള്ള ഓറിയന്റേഷൻ, അതല്ലാതെ ഇവർ കൂടിന്റെ എൻട്രൻസ് ഒക്കെ ഈ പൂക്കളും ഇലകളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ഈ ഡെക്കറേഷൻ ഒരു പക്ഷേ അവർക്ക് ഗൈഡൻസ് ആവുന്നതാണ് പറയുന്നത്. ഇനി ആൻഡ് ട്രെയിലേക്ക് വരാം. ഈ ഉറുമ്പ് നടക്കുന്നുണ്ടോ? ഒരു വെള്ള പ്രതലത്തിൽ കൂടെ അല്ലേ. ഈ വെള്ള പ്രതലം ശരിക്കും പറഞ്ഞാൽ ആ ഉറുമ്പിന്റെ ആ ഫെറമോൺ, അതായത് ആ ഹോർമോണും ആ ഗ്രൗണ്ടിലെ കെമിക്കലും തമ്മിൽ ക്രോസ് റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോർമേഷൻ വന്നുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ആ ട്രെയിൽ നമ്മൾ കാണുന്നത്. ഇത് ഒരുപാട് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലാണ്. ഉറുമ്പ് ഒരു സീഡുമായിട്ട് പോകുന്നു, മോണോമോറയാണ് സ്പീഷീസ് പോകുന്നു, ട്രൈക്കോമോർമെക്സ്. ഇനി അടുത്തൊരു റീസൺ നമ്മൾ പറഞ്ഞത് ഉറുമ്പ് എന്തുകൊണ്ട് ഡോമിനന്റ് ആയി,
അതൊരു മേജർ പേഴ്സണാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഈ നിങ്ങൾ ഈ ഉറുമ്പിന്റെ പടം നോക്കൂ, ഇതിനകത്ത് പല പല സൈസുള്ള ഉറുമ്പുണ്ട് അല്ലെ, തല വലുത് തല ചെറുത്, ഒറ്റ നോട്ടത്തിൽ വേറെ സ്പീഷീസ് ആണ് തോന്നാം. പക്ഷേ ഇതെല്ലാം ഒരു കോളനിയിൽ തന്നെ ഒരേ സ്പീഷീസ് ഉറുമ്പുകളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കുഞ്ഞുറുമ്പ് ഫോറേജിങ് വർക്കേഴ്സ് ആണ്, അവർ പോയി ഈ ആഹാരം കണ്ടുപിടിക്കും. ഈ കേസിൽ ഹാർവസ്റ്റർ ആൻഡാണ് അത് കണ്ടുപിടിക്കുന്നത്, സീഡ്സ് ആണ്, ഗ്രാസ്ലാൻഡ് സീഡ്സ് കണ്ടുപിടിക്കുന്നു. ഈ കണ്ടുപിടിച്ച സീഡ് കൊണ്ടുവന്ന് പോയി അവർ കോളനിയിൽ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ തല വലുതായി കട്ടിങ് മൗത്ത് പാർട്ടുള്ള ഉറുമ്പ് ഇറങ്ങി വരും, എന്നിട്ട് അത് ഇത് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് താഴെ വീടുന്നതിനെ ക്യാരി ചെയ്ത് പോകാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഉറുമ്പുകളുണ്ട്. ഈ ക്യാരി ചെയ്ത് പോകുന്നതിനെ ഉണക്കാനും തിരിച്ചിടാൻ വേറൊരു ഗ്രൂപ്പുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് അതിനകത്തു നിന്നുള്ള മാവ് എടുക്കാൻ വേറെ ഗ്രൂപ്പുണ്ട്. ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ വേറൊരു ഗ്രൂപ്പുണ്ട്. ഇതൊന്നും കൂടാതെ ഈ ക്വീനിന്റെ അന്തപുരത്തിൽ കയറാനായിട്ട് വേറൊരു ഗ്രൂപ്പുണ്ട്. അപ്പൊ ഒരുപാട് കാസ്റ്റുകൾ ഇതിനുണ്ട്. അത് ഹ്യൂമൻ സൊസൈറ്റി നിങ്ങൾ കമ്പയർ ചെയ്യും. ഈ കാസ്റ്റുകളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഉറുമ്പ് ഇത്രയും സക്സസ്ഫുൾ ആയത്. കൺഫ്യൂഷൻസ് ഇല്ല, അവരുടെ കൃത്യമായ ജോലികളുണ്ട്. പിന്നെ നമ്മുടെ പറയുന്നത് ഈ ഫാമിംഗ്, ഇപ്പൊ മഷ്റൂമിന്റെ കൃഷി ഇതൊക്കെ, അല്ലെങ്കിൽ ഹണി, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഉറുമ്പുകൾ ചെയ്തിരുന്നു. ഈ പടങ്ങൾ ഇന്റർനെറ്റിൽ എടുത്താണ് ഈ സ്ലൈഡിലുള്ളത്. ഇത് ആട്ട എന്നുള്ള ഉറുമ്പാണ്, സൗത്ത് അമേരിക്കയിലെ ലീഫ്, നമ്മുടെ പറഞ്ഞ പോലെ ലീഫ് കട്ടറാണ്. ഇവർ ചെയ്യുന്നത് ഇല കട്ട് ചെയ്ത് അതിനെ അവരുടെ ചേമ്പറിൽ കൊണ്ടുവച്ച് ഒരു പൂപ്പൽ വളർത്തി അതിനെ കഴിക്കാം. ഇപ്പൊ മഷ്റൂം കൾട്ടിവേഷൻ അവരാണ് കണ്ടുപിടിച്ചത്. ഇത് ഓസ്ട്രേലിയ കാണുന്ന ഹണി പോട്ടാൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഇത് ഹണി കൊണ്ട് തേൻ കൊണ്ടുവച്ച് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുന്ന എങ്ങനെ, വർക്കേഴ്സിന്റെ അഡ്ഡമൻ, എന്നിട്ട് ഇവര് സ്റ്റോറേജ് സിലോസ് ആയിട്ട് തൂങ്ങിക്കിടന്നു. ഇതാണ്. അപ്പൊ ഈ ഹണി കൾട്ടിവേഷനും മഷ്റൂമും ഫാമിങ്ങും ഒക്കെ നമ്മളല്ല കണ്ടുപിടിച്ചത്, ഉറുമ്പിന്റെ സൊസൈറ്റിയിൽ അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഒരു മേജർ പാർട്ടാണ് ഉറുമ്പുകളും ചെടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആൻഡ് പ്ലാന്റ് ഇന്ററാക്ഷൻ. റിസർച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്, അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ. ഇത് നോക്കൂ, ഒരു ഹണി ആൻഡ് അല്ലെങ്കിൽ തേനുറുമ്പ് കാമ്പണോട്ടസ് പറയും. ഈ സ്പീഷീസ് ചെയ്യുന്നത് ഏഫിഡിന്റെ കൃഷിയാണ്. ഏഫിഡ് എന്ന് പറയുന്നത് മുഞ്ഞ, നമ്മുടെ ഈ കൃഷിയിൽ ഏറ്റവും ദോഷം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് മുഞ്ഞ. ഇതിനെ കെയർ ചെയ്യുന്നത് കൊണ്ടുനടക്കുന്നതൊക്കെ കാമ്പണോട്ടസ് ആണ്. അപ്പൊ ഈ ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ കൃഷി ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യം, ഈ പറഞ്ഞ ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന കൂട്ട് തന്നെയാണ് ഇവർ ഇതിനെ വളർത്തുന്നത്. അപ്പൊ ആനിമൽ ഹസ്ബൻഡറിയും അവരുടെ സൊസൈറ്റിയിൽ എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഡെവലപ്ഡ് ആയിരുന്നു. ചില ഉറുമ്പുകൾ ഫ്ലോറിലായിട്ട്, ഇപ്പൊ തുമ്പപ്പൂ ഇരിക്കുന്ന മെറാന പ്ലസ്, അതായത് മുടിയുറുമ്പ് എന്ന സ്പീഷീസ് ആണ് ഇരിക്കുന്നത്, തുമ്പപ്പൂലാണ് ഇരിക്കുന്നത്. സ്ഥിരം നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ലവരെ കടിക്കുകയും ചെയ്യും. ഇനി ചില ചെടികൾ ഒരു എക്സ്റ്റെൻഡ് ഒരു ലെവൽ കൂടുതലാണ്. ഇപ്പോൾ ലിയ ഇൻഡിക്ക എന്നൊരു ചെടിയിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഗ്ലാൻഡ് ആണ് എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറി എന്ന് പറയും. അത് ചെടിയുടെ പൂവല്ലാതെ പൂവിനെ പോലെ തന്നെ തേൻ കൊടുക്കുന്ന ഒരു ഒരു ഗ്രന്ഥിയുണ്ട്, അതിനെ എക്സ്ട്രാ നെക്ടറി ഗ്ലാൻഡ്സ് എന്ന് പറയും. ഈ ഉറുമ്പ് ഇതിനെയാണ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കാത്തതുണ്ട്. ഇതാണ് കൂനൻ ഉറുമ്പ്. ഈ പാട്ടിലൊക്കെ കാണുന്ന കൂനൻ ഉറുമ്പ് ആണ് ഈ ഉറുമ്പിൽ ഉറുമ്പ്. എപ്പോഴും വയറിങ്ങനെ വളച്ചു വെച്ചിരിക്കും, ആണ് കൂനൻ ഉറുമ്പ് എന്ന് പേര് വന്നിരിക്കുന്നത്. ഈ ഉറുമ്പിനെ ഈ ചെടി അട്രാക്ട് ചെയ്ത് കൂടെ തന്നെ കീപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രേഷൻ ഈ ഉറുമ്പ് കുടിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ എപ്പോഴും. അപ്പം മറ്റുള്ള ജീവികളിൽ ഈ പ്ലാന്റിനെ ഈ നശിപ്പിക്കാതെയും അത് കഴിക്കാതെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഉറുമ്പിന്റെ ജോലി. ഇതാണ് എക്സ്ട്രാ ഫോർ നെക്ടർ. ചില പ്ലാന്റ്സ് നമ്മൾ ബിരിയാണിയൊക്കെ പാക്കറ്റിലാക്കി കൊടുക്കുന്ന പോലെ ചില ഫുഡ് പാക്കറ്റ്സും കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിലയടിയിൽ ഫുഡ് പാക്കറ്റ്സ് ഈ ഉറുമ്പുകൾ അതിനെ തേടി പറഞ്ഞു. അപ്പം ചെടിക്കുള്ള പ്രൊട്ടക്ഷനാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലും അടുത്തൊക്കെ തകര ചെടി കാണും. തകര, ആ തകര കഴിക്കുന്ന ഒരു പെർട്ടിക്കുലർ ബട്ടർഫ്ലൈ ഉണ്ട്, തകര മുത്തി എന്നൊക്കെ പറഞ്ഞ എമിഗ്രന്റ് അല്ലെങ്കിൽ ഗ്രാസ് എന്നൊക്കെ പറഞ്ഞ സ്പീഷീസ് ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിന്റെ ലാർവ വന്നു കഴിഞ്ഞാൽ ആ ചെടിക്ക് നാശമാണ്, അത് തിന്നു തീർന്നത്. അപ്പൊ ഈ ചെടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ഉറുമ്പുകളെ കീപ്പ് ചെയ്യും. ആ ഉറുമ്പുകൾ വന്നിട്ട് ഈ ലാർവകളെ എടുത്ത് കളയും. അങ്ങനെയാണ് ആ ചെടി ആ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആ തകരയുടെ ബേസ് നമ്മൾ ഇച്ചിരി വാക്സ് വെച്ച് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഉറുമ്പിന് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബട്ടർഫ്ലൈയുടെ മുട്ട ഇടുന്ന ഈ ലാർവ തിന്ന് ആ ചെടി തീർന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ആൻഡ് ആർത്രോപോഡ്, മറ്റുള്ള ഇൻസെക്ട്സുമായിട്ട് ആർത്രോപോഡ്സായിട്ടുള്ള റിലേഷൻ നോക്കുക. ഇതൊരു മെമ്പറാസിക് ബഗ് ആണ്, ഒരു ലീഫ് ഹോപ്പർ എന്നൊക്കെ പറഞ്ഞ സാധനം. അതിനെ ഉറുമ്പ് കൊണ്ടുനടക്കുക, അതിൽ നിന്ന് തേൻ കുടിക്കുക. അത് നോക്കുക, നമ്മൾ ആടിനെയും പശുവിനെ ഒക്കെ വളർത്തുന്ന പോലെ തന്നെ പാലിന് വേണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന നീർന്ന് വിദേശ സ്വഭാവം ഉണ്ട്. ഈ സ്കേലിൻസ് ഒക്കെ എന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ട് അതിന്റെ കൂട്ടിലൊക്കെ നിൽക്കും. സാറ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കാൻ പറയാം, സാറിന്റെ ക്ലാസ് ചോദിക്കുന്നതാണ് ആൾക്കാർ ഇത് എന്താണ് ഗസി എന്ന് പറയും. ഇത് ഉത്തരം ഞാൻ തന്നെ പറയാം. ശ്രദ്ധിച്ച് നോക്കും, ഒരു കാറ്റർപില്ലർ, ഒരു ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറാണ് ഇരിക്കുന്നത്. അതിന്റെ മേലെ ഒരു 10-30 ഉറുമ്പുകൾ കൂടി ഇരിപ്പുണ്ട്. സാറിന്റെ ഗതിയിൽ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് ഇത് ഉറുമ്പ് ഇതിനെ. സാർ വോയിസ് ക്ലിയർ അല്ല. കേക്കാമോ? കേക്കാമോ? ഹലോ ഹലോ, ക്ലിയർ ആണോ? കേൾക്കാം സാർ. സാധാരണ നമ്മൾ ചോദിക്കുമ്പോ കുട്ടികൾ പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ ലാർവയെ ഈ ഉറുമ്പുകൾ കഴിക്കുകയാണെന്നുള്ള, അറ്റാക്ക് ചെയ്യാണ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ അതല്ല നടക്കുന്നത്. ഈ കാറ്റർപില്ലറിനെ ഈ ഉറുമ്പുകൾ പ്രൊട്ടക്ട് ചെയ്യാണ്, ഒരു ബോഡി ഗാർഡിനെ പോലെ കൂടെ നടക്കുകയാണ്. ഇതിനെയാണ് മിർമിക്കോഫിലി എന്ന് പറയുന്നത്. മിർമിക്കോഫിലി, മിർമിക്കോ എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ഫിലി എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പൊ ഉറുമ്പിനെ സ്നേഹിക്കുക. അപ്പൊ ഉറുമ്പിന്റെ കൂട്ടത്തിലാണ് ഈ കാറ്റർപില്ലർ ഉണ്ടാവുക. ഈ ബട്ടർഫ്ലൈയുടെ പേര് ഓക്ക് ബ്ലൂ എന്നാണ്. ഓക്ക് ബ്ലൂ, തളിർ നീലികൾ എന്ന് മലയാളത്തിൽ പറയും, തളിർ നീലി.
ഈ ബട്ടർഫ്ലൈ മുട്ട ഇടുന്നത് ഉറുമ്പിന്റെ കൂടെയുള്ള ചെടികളിലാണ്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ലാർവയെ നമ്മുടെ ഉറുമ്പ് വന്ന് പോതി. ഈ ഉറുമ്പിന് ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഈ കാറ്റർപില്ലറിന്റെ പുറകിലെ ഭാഗത്ത് ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഡോർസൽ നെക്ടൽ ഓർഗൻ എന്ന് പറയും, ഡോർസൽ നെക്ടർ ഓർഗൻ ഡി എൻ. അതിൽ നിന്ന് ഒരു ദ്രാവകം ഒളിച്ച് ഒരു തേൻ പോലൊരു സാധനമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പിന് ഭ്രാന്ത് പിടിച്ചു തരാം. ഇത് അതിന്റെ ക്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വരെ ഈ ലാർവയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങും, അതിന്റെ കൂടെ നടക്കും. ഈ ഉറുമ്പിന്റെ കടി കിട്ടിയുള്ളൊക്കെ അറിയാം എന്ത് പാടാണെന്ന്. അപ്പൊ ഈ ലാർവ എടുത്ത് പോയാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇതാണ് ആ ബട്ടർഫ്ലൈ, ഓക്ക് ബ്ലൂ ബട്ടർഫ്ലൈ. അപ്പൊ ഇതൊരു ഇൻട്രാക്ഷൻ ആണ്. ജനറലി ബട്ടർഫ്ലൈസിൽ ലൈസിനിടെ, അതായത് ബ്ലൂസ് നീലികൾ എന്ന ഗ്രൂപ്പിലുള്ള ബട്ടർഫ്ലൈസ് ആണ് ഈ രീതിയിൽ മുട്ടയിടുന്നത്, ലാർവകൾ നിൽക്കുന്നത്. ഇത് മറ്റൊരു സ്പീഷീസ് ആണ്, നമ്മുടെ സെറൂലിയൻ എന്നുള്ള ബട്ടർഫ്ലൈ അറ്റൻഡ് ചെയ്യുന്ന യെല്ലോ ക്രൈസി ആൻഡ്, അത് നമ്മുടെ ചോണനുറുമ്പ്. നമ്മളെല്ലാവരും വിചാരിക്കും ചോണനുറുമ്പ് നമ്മുടെ സ്പീഷീസ് ആണെന്ന്. നമ്മുടെ സ്പീഷീസേ അല്ല ഇത്, ഇൻവേസീവ് ആൻഡ് ആണ്, വെരുത്തനാണ്, മറ്റുള്ള ഉറുമ്പുകളെ ഓടിക്കുന്ന ഒരുത്തനാണ്. ഇനി ഉറുമ്പായിട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ എനിമീസിനെ കുറിച്ച് പറയാം. ചില സ്പൈഡേഴ്സ് ഉണ്ട്, അതിനെ പറയാം മിർമരക്കിനെ. മിർമ എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അരക്കനെ എന്ന് പറഞ്ഞാൽ സ്പൈഡർ. അപ്പൊ ആൻഡ് മിമിക്കിങ് സ്പൈഡേഴ്സ്, മിർമരക്കിനെ കണ്ടോ? ഈ സ്പൈഡറിനെ കണ്ടാൽ അറിയാം, ഇത് കണ്ട ഈ ഉറുമ്പിനെ പോലെ ആയിരിക്കും, അതിനെ മിമിക്കുകയും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ജീവിക്കും. ആട്ടും തോലത്തെ ചെന്നായെന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുകയും എന്നിട്ട് ഈ ഉറുമ്പിനെ പിടിച്ച് കഴിക്കുകയും ചെയ്യും. അതാണ് മിർമരക്കിനെ, ആൻഡ് മിമിക്കിങ് സ്പൈഡേഴ്സ്. എല്ലാവർക്കും അറിയാം സ്പൈഡേഴ്സിന് എട്ട് കാലുണ്ട് അല്ലെ, എട്ട് കാലി എന്ന ചെലന്തി. പക്ഷെ ഉറുമ്പിന് എത്ര ഉണ്ട്? ആറ് കാലേ ഉണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ രണ്ട് കാലിനെ എന്ത് ചെയ്യും? ഉറുമ്പായിട്ട് മിമിക്കുകയാണ്. അത് ആന്റിന്റെ ഫ്രണ്ടിലെ രണ്ട് ആന്റിനെ കണ്ടില്ലേ, ഈ ആന്റിനെ പോലെ അത് മിമിക്കാനായിട്ട് മടക്കി മേപ്പോട്ട് പിടിക്കും. ഒറ്റ നോട്ടത്തിൽ ഉറുമ്പാണെന്നേ തോന്നുന്നുള്ളൂ. ഇനി ഇത് നോക്കൂ, ഇതിന്ന് രാവിലെ എടുത്ത ഫോട്ടോയാണ്. ഒരു ആന്റ് മിമിക്കിങ് സ്പൈഡർ ആണ്, മിർമ പ്ലാറ്റ എന്നാണ് അതിന്റെ സ്പീഷീസിന്റെ പേര്. ഇത് ഇരിക്കുന്നത് നീറിന്റെ കൂട്ടിലാണ്. ഈ മേളിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ കാണുന്ന, മേളിൽ കാണുന്ന ചുണ്ട് നീണ്ട ഉറുമ്പ് പോലെ ഇരിക്കുന്ന സ്പൈഡറാണ് അതിന്റെ മെയില്. താഴെ ഈ വലിയ പടമായിട്ട് കാണുന്ന ഫീമെയില്, റൈറ്റ് സൈഡിൽ താഴെ കാണുന്നത് ആ ജീവി അറ്റൻഡന്റാണ്, നമ്മുടെ ശരിക്കുമുള്ള ഉറുമ്പ്. ഒറ്റ നോട്ടത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ ഇത് സ്പൈഡറാണ്, അപ്പുറത്ത് കാണുന്ന ഉറുമ്പാണ്. ഇനി എങ്ങനെ തിരിച്ചറിയാം? എത്ര കാലം നോക്കാം? പക്ഷെ കാല് നോക്കൂ, ഇത് ആന്റിന്റെ പോലെ വെച്ചിരിക്കുക. അപ്പൊ ചെയ്യേണ്ട എന്താണ്? സ്പൈഡറിന് സിൽക്ക് ഡൈനിങ് ഉണ്ട് അല്ലേ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു സിൽക്ക് ഇട്ടിട്ട് ചാടും, സ്പൈഡർമാൻ ചാടുന്നുണ്ടല്ലോ നൂറിട്ടിട്ട്, അതുപോലെ ചാടും. പക്ഷെ മറ്റേ ഉറുമ്പിന് അതുകൊണ്ട് അതില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാം. ഇവർ ചെയ്യുന്നത് ഈ ഉറുമ്പുകളുടെ കൂടെ ജീവിക്കുക, ഇതിനെ പിടിച്ച് തിന്നുക, എന്നിട്ട് ഈ എല്ലാ ഉറുമ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ഷെല്ലുണ്ട്, ഒരു കെമിക്കൽ. നമ്മൾ ഈ ഉടുപ്പൊക്കെ ഇടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പെർഫ്യൂം പോലെ, അതിന്റെ പുറത്തൊരു പെർഫ്യൂം ഉണ്ട്. ഈ പെർഫ്യൂം വെച്ചിട്ടാണ് ഉറുമ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്റെ കോളനിയുള്ളതാണോ മറ്റൊരു കോളനിയുള്ളതാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ പെർഫ്യൂം വെച്ചിട്ടാണ്. ഈ കൊന്നു തിന്നുന്ന ഉറുമ്പിന്റെ പെർഫ്യൂം എടുത്ത് ഈ ചലന്തി അതിന്റെ പുറത്ത് തേക്കും. അപ്പൊ ഈ കൂടെ നടക്കുന്ന ഉറുമ്പിന് അറിയാൻ നോക്കത്തില്ല ഇത് ഉറുമ്പാണോ സ്പൈഡറാണോ. ഇനി വേറൊരു ഗ്രൂപ്പ് ജീവികളുണ്ട്, അത് ഇതിനെ പിടിച്ചു തരുന്ന പാരസറ്റിക് വാസ്പാണ്. ഇത് ഒരു മെയിൽ വാസ്പാണ്. ഇത് എന്തെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ വാസ്പ് പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുക ഉറുമ്പിന്റെ കൂട്ടിൽ. ഫീമെയിൽ വാസ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേറ്റ് ചെയ്ത് മുട്ടയിടും. ഈ മുട്ട നടക്കുന്ന ഉറുമ്പുകളുടെ കാലിൽ ഒട്ടും. ഈ ഒട്ടിയ മുട്ടയായിട്ട് ഉറുമ്പ് അതിന്റെ കൂട്ടിൽ പോകും. ഈ മുട്ട അവിടെ വീണ് വിരിയും. വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ലാർവ, ഈ വാസ്പിന്റെ ലാർവ കഴിക്കുന്നത് ഉറുമ്പിന്റെ ലാർവ. അത് കഴിച്ച് പുഴുവായി പ്യൂപ്പയായി വാസ്പായി പുറത്തിറങ്ങും. അങ്ങനെ യൂക്കാരിയോട്ട് ഗ്രൂപ്പിലുള്ള വാസ്പുകൾ അങ്ങനെ ആൻഡ് പാരസൈറ്റായിട്ട് ജീവിക്കും. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഇതിനു വേണ്ടി പാരസറ്റിക് ആയിട്ട് കുറെ വാസ്പുകളുണ്ട്. ഓരോ കോളനിയിലും ഓരോ ടൈപ്പ് വാസ്പുകളുണ്ട്, ഓരോ സ്പീഷീസിന് ഓരോ അസോസിയേഷൻ ഉണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പാണ് പഠിക്കാനായിട്ട്. അടുത്ത കേരളത്തിലെ ഉറുമ്പ് സ്റ്റഡീസിനെ കുറിച്ച് ഓടിച്ചു പറയാം. നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഇപ്പം കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ, ഇന്ത്യയിലെ പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് കാര്യമായ വർക്കൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉറുമ്പിൽ. ഇപ്പൊ നമ്മുടെ ഈ ഉറുമ്പിന്റെ കേസ് വരുമ്പോ ഡോക്ടർ സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ വിസിബിൾ അല്ല. കാണാമോ? ഇപ്പൊ കാണാമോ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ. ഒന്ന് ഒന്ന് പിൻ ചെയ്ത് നോക്കൂ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ വിസിബിൾ ആണ്. ഇപ്പൊ കാണാമോ? അതെ, നിങ്ങൾക്ക് സ്പെസിഫിക്. Yeah, സ്ക്രീൻ കാണാം സർ. സ്ക്രീൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് മറ്റേ ആ പ്രസന്റേഷൻ പിൻ ചെയ്ത് വെച്ചാൽ മതി. സോ ദാറ്റ് യു ക്യാൻ സീ. ഓക്കെ. അപ്പൊ നമ്മള് ഉറുമ്പിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ വാസ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത സ്റ്റഡീസിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ പയനിയേഴ്സ് ഈ ഗ്രൂപ്പ് പഠിച്ചു തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ജർമ്മൻ എന്നൊരു ഡോക്ടറുണ്ടായിരുന്നു, പുള്ളി ഡോക്ടറായിരുന്നു കേട്ടോ. പുള്ളി ചെന്നൈയിൽ ബേസ് ചെയ്ത ഒരു യൂറോപ്യൻ ഡോക്ടറായിരുന്നു. പുള്ളിയാണ് ആ ഗ്രൂപ്പിൽ ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ എച്ച് എസ് ഫെർഗൂസൺ, നമ്മുടെ കുഞ്ഞുകൃഷ്ണൻ സാറ് പ്രസന്റേഷൻ പറഞ്ഞ എച്ച് എസ് ഫെർഗൂസൺ, പുള്ളി ട്രാവൻകൂർ ഉണ്ടായിരുന്നു. നമ്മുടെ നാച്ചുറലിസ്റ്റ് മ്യൂസിയത്തിന്റെ ആദ്യത്തെ ക്യൂറേറ്ററാണ് പുള്ളി. ട്രാവൻകൂർ ഭാഗത്തുള്ള തിമിംഗലം തൊട്ട് ഉറുമ്പൂർ എല്ലാത്തിനും പഠിച്ച മനുഷ്യനാണ്. റോട്ടൺ ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് സായിപ്പുമാർ ആ സമയത്ത് അവരുടെ ഫ്രീ ടൈം ഹോബി. ഇപ്പൊ കേണലുമാർ, ടീച്ചർമാർ, അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സും പ്രാക്ടിക്കലി എൻഡോമോളജിസ്റ്റും എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. മറ്റുള്ളവരവരുടെ ഹോബി ആയിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ബട്ടർഫ്ലൈ പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ തുമ്പിയെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഉറുമ്പുകളെ പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എന്ത് പറ്റിച്ചാൽ
1903 ഒരു കമ്പൈലേഷൻ, അതായത് ഇതുവരെ ഈ ഫോൾ ഓഫ് ബ്രിട്ടീഷിന്റെ സീരീസ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ കോളനീസിലുള്ള എല്ലാത്തിന്റെയും ഡോക്യുമെന്റേഷൻ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ഉറുമ്പുകളെയും ചെയ്തിരുന്നു. ബിങ്ക എന്നൊരു സാധനം 1903 ഒരു കമ്പൈലേഷൻ ചെയ്തിരുന്നു. അതാണ് അവസാനമായി ഇന്ത്യയിലുള്ള ഉറുമ്പുകളെ കുറിച്ച് ആധികാരികമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം. അതിനുശേഷം കാര്യമായി വർക്കൊന്നും നടന്നിട്ടില്ല. പിന്നെ ചെറിയ ചില എക്സ്പെഡിഷൻ, ഇപ്പൊ ബ്രിട്ടീഷ് മ്യൂസിയം കാരണം 1930s ഇവിടെ വന്നിരുന്നു, തെന്മല, നിലമ്പൂർ, നെടുങ്കയ ഭാഗത്തൊക്കെ കവർ ചെയ്തു, നീലഗിരി. പിന്നെ ചില ചില പേപ്പേഴ്സ് ചില സായിപ്പുമാർ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നതിന് മുമ്പേ ഒരുപാട് ഉറുമ്പുകളുണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക്. പക്ഷെ അതിനുശേഷം കാര്യമായ വർക്ക് നടന്നിരുന്നില്ല. പിന്നെ നടന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രൻ സാറിന്റെ ഗ്രൂപ്പ് കാലിക്കട്ടുന്നു, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അങ്ങനെ ചെറിയ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വർക്ക് വന്നു. അങ്ങനെയാണ് ഉറുമ്പുകളുടെ കുറച്ച് വർക്ക് തിരിച്ചു വന്നത് 1980s 1990s 2000s. റീസെന്റ് ആയിട്ട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പോലെ കുറച്ച് അമേച്ചേഴ്സും ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. ഇപ്പൊ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് റവല്യൂഷന് ശേഷം വർക്ക് വളരെ സിമ്പിൾ ആണ്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് സെൻസറുകളെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേപ്പർ കിട്ടാനോ ഒക്കെ വളരെ എളുപ്പമായി മാറി. ഇനി കേരളത്തിലെ ഉറുമ്പ് ഡൈവേഴ്സിറ്റി കുറിച്ച് ഓടിച്ചു പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു ഗോൾഡ് മൈൻഡിന്റെ പുറത്താണ്. അത് ബയോഡൈവേഴ്സിറ്റി സംബന്ധിച്ച് എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ വി ആർ ഓൺ എ ഗോൾഡ് മൈൻ. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പബ്ലിഷ് ഡേറ്റ അനുസരിച്ച് കേരളത്തിൽ 278 സ്പീഷീസ് ഉറുമ്പുകളാണ് ഉള്ളത്. പക്ഷേ ഇതിൽ രസം എന്ന് പറയട്ടെ, ഞങ്ങളുടെ പേഴ്സണൽ റെക്കോർഡ്സ് ഏകദേശം 400 സ്പീഷീസ് ആണ്. അത് പബ്ലിഷ് ആയിട്ടില്ല, പബ്ലിഷ് ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു 4 കണ്ടിന്യൂസ് ആയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന്റെ എന്റെ അഡ്വാൻറ്റേജ്. ഇഷ്ടം പോലെ പുതിയ സ്പീഷീസ് ഡിസ്കവർ ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്തതിനകത്ത് 25 പുതിയ സ്പീഷീസ് ആണ് വന്നിരിക്കുന്നത്. 25 അതിൽ 5 മാത്രമേ ഓൾറെഡി അറിഞ്ഞിരുന്നു. ഇപ്പൊ സ്റ്റാറ്റസ് നോക്കാം. ഇത് ഒരു സഫാം, നമ്മുടെ ടാക്സോണമി കുറച്ച് ബോറിംഗ് ആയിരിക്കും. പക്ഷെ എങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പറയാം. വർഗീകരണം, ടാക്സോണമി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏത് ഗ്രൂപ്പാണ്, ഏത് സഫാമിലാണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇന്ത്യയിൽ ഏകദേശം 100 ജനസുകളുണ്ട് ഉറുമ്പുകളുടെ. ഏകദേശം 800 സ്പീഷീസ് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 64 ജനസ്, 264 പബ്ലിഷ് ഡേറ്റ. നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം 80 ജനസ്, ഏകദേശം 400 സ്പീഷീസ് ഉണ്ട്. ഇതിൽ ലെപ്റ്റനിലെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന ലെപ്റ്റനിലെ ഒരു പ്രിമിറ്റീവ് ജനസ് ആണ്, വളരെ പഴയ ഒരു ഉറുമ്പാണ്. ഇനി നോക്കുക ഡൈവേഴ്സിറ്റി. നമ്മുടെ ലോകത്ത് ഇപ്പൊ ഏകദേശം ഒരു 16,000 സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം ഒരു 800 സ്പീഷീസ് എടുത്ത് പറഞ്ഞു. ഈ സ്റ്റേറ്റുകളുടെ കണക്ക് നോക്കും, വെസ്റ്റ് ബംഗാൾ 382, സിക്കിം 200. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഈ നമ്പർ കുറഞ്ഞു വരുന്നത് അവിടെ ഉറുമ്പുകളുടെ സ്പീഷീസ് കുറഞ്ഞോണ്ടല്ല, ഇതിൽ സ്റ്റഡീസ് കുറഞ്ഞോണ്ട് മാത്രം. ഒരുപാട് സ്റ്റഡീസ് വരുന്നതനുസരിച്ച് സ്പീഷീസിന്റെ എണ്ണവും കൂടും. നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ജനസ്, ഈ സ്പീഷീസ് ഉള്ള ജനസ് ഇന്ത്യയിൽ ഗാമോണോട്ടസ് ആണ്. അത് കഴിഞ്ഞിട്ട് പോളിറാക്കിസ്. ഇതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീടിന് ചുറ്റും കടന്ന ഉറുമ്പുകളാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ലൈഡാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഉറുമ്പുകളാണ് ഇതെല്ലാം. അനപ്ലോലപ്പിസ് ഗ്രാസിലിപ്പസ് എന്ന് പറയുന്നത് യെല്ലോ ക്രേസി ആൻഡ് അല്ലെങ്കിൽ ചോണനുറുമ്പ്. ചോണനുറുമ്പിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. ഓണമോറിയം ഫെറനോയിസ്, നമ്മുടെ നെയ്യുറുമ്പ് എന്ന് പറയുന്ന സ്പീഷീസ്, അടുക്കളയിലും നമ്മുടെ ഉടുപ്പയിലൊക്കെ സ്ഥിരം വന്നിരുന്ന് നമ്മളെ കടിക്കുന്ന ജീവി. സോണോപ്പിസ് ജെമിനേറ്റ, മിറ്റം തൂക്കുമ്പോൾ കാലം കടിക്കും, ഒരാഴ്ച ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സോണോപ്പിസ് ജെമിനേറ്റ. പിന്നെ നമ്മുടെ ഗണപതി ഉറുമ്പ് അല്ലെ കരിഞ്ചോണം എന്നൊക്കെ പറഞ്ഞ പാരാട്രക്കിന ലോങ്കോണിസ്, ഇതിനെ കുറിച്ചൊരു മിത്തുണ്ട്. ഇത് ഈ ഉറുമ്പ് മുട്ടയുമായിട്ട് വീട്ടിൽ കയറിയാൽ ഇഷ്ടംപോലെ കാശ് വരുന്നു എന്നൊക്കെ പറയും മഴയത്ത്. നിങ്ങൾക്ക് അറിയാവുന്ന ഉറുമ്പുകളാണല്ലേ. പക്ഷെ ഇതൊന്നും നമ്മുടെ സ്പീഷീസ് അല്ല, ഇതെല്ലാം വെരുത്തരാണ്. ഇതെല്ലാം ഇൻവേസീവ് ആൻസ് ആണ്, പുറത്തുനിന്ന് വന്ന ഇൻവേഡേഴ്സ് ആണ്. അനപ്പോളപ്പസ് ഗ്രാസിലിപ്പത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള സ്പീഷീസ് ആണ്. ഓണമോറിയം ഫെറനോയിസ് ഫറോന്റെ ഉറുമ്പാണ്, അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്. സോണോപ്പിസ് ജെമിനേറ്റ എന്ന് പറയുന്നത് ഫയർ ആൻഡ് അത് സൗത്ത് അമേരിക്കനാണ്. പാരട്രക്കിനെ നമ്മുടെ സ്പീഷീസ് അല്ല, ഇതെല്ലാം പുറത്തുനിന്നുള്ള വരുത്തമ്മരാണ്. അപ്പൊ സംഭവിച്ചെന്താണ്, മനുഷ്യർ യാത്ര ചെയ്തു ഷിപ്പിംഗ് വഴിയും അങ്ങനെ പല റൂട്ട് വഴി, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് വഴിയും പഴയ ട്രേഡ് വഴിയൊക്കെ ഒരുപാട് സ്പീഷീസ് ലോകം മൊത്തം ചുറ്റി. ഈ സ്പീഷീസുകളിലേക്ക് പ്രത്യേകത വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് റോട്ടി കപ്പട മകാനൊന്നും പ്രശ്നമല്ല, അവർക്ക് എന്ത് മതി, ആഹാരം എന്തും മതി, എവിടെയും താമസിക്കും. അപ്പൊ മറ്റുള്ള ഉറുമ്പുകളെ ഇവർ ഡിസ്ട്രോയ് ചെയ്യും. നമ്മുടെ ഫീൽഡിൽ പോകുമ്പോൾ അനപ്പുള്ള പ്ലേസ് അല്ലെങ്കിൽ ചോണ ഉറുമ്പ് ഉള്ള സ്ഥലത്ത് ഇപ്പൊ കാട്ടിൽ ഉണ്ട് ചോണമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആൻ സർവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം മറ്റുള്ള ജീവികളെ ഇത് ഓടിച്ചത്, നമ്മുടെ കൃഷിക്കാരുണ്ടെങ്കിൽ അറിയാം, ഇവർ ഇതിനെ കൊണ്ടുവച്ചിട്ടാണ് നമ്മുടെ വീവർ ആൻസ് നീർനെ ഓടിക്കുന്നത്. ഇത് കടിക്കുകയൊന്നുമില്ല, പക്ഷെ ഇതിന് ആസിഡ് സ്പ്രേ ചെയ്യാം. ഇതിന്റെ വയറിനകത്ത് ആസിഡ് ഗ്ലാൻഡ് ഉണ്ട്, അത് ആസിഡ് സ്പ്രേ ചെയ്യും, ഫോർമിക് ആസിഡ്. ആ സ്പ്രേ ഇട്ട് കഴിഞ്ഞാൽ ഒരു ജീവിയോടെ ഉണ്ടാവില്ല, അത് ഓടിക്കുക. അതാണ് നമ്മുടെ അനപ്പുള്ള പ്ലേസ് ചോണനുറുമ്പ്. ഇതൊന്നും നമ്മുടെ സ്പീഷീസ് അല്ല. 24 സ്പീഷീസുകൾ ഇന്ത്യയിൽ ഇൻവേസീവ് ആണ്. ബേസിക് ടാക്സോണമി, ഉറുമ്പിനൊരു വായുണ്ട്, ഒരു വലിയ കണ്ണുണ്ട്, ചിലതിനെ കണ്ടില്ല, ഹെഡ്, പിന്നെ അതിന്റെ തോറാക്സ് എന്ന് പറഞ്ഞ ഭാഗം, പിന്നെ വയർ. വയറിന്റെ തോറാക്സിന്റെ ഇടയ്ക്ക് ഒരു സാധനമുണ്ട് പിടിഒ അല്ലെങ്കിൽ ഞെട്ട്. ഈ ഞെട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഉറുമ്പിന്റെ ടാക്സോണമി മുന്നോട്ട് പോകുന്നത്. അത് കുറച്ച് പാടാണ്, അപ്പം ജസ്റ്റ് ഓടിച്ച് പറയുള്ളൂ, നിങ്ങൾ അതിലേക്ക് പോകണ്ട. ജസ്റ്റ് നിങ്ങൾ പടങ്ങൾ മാത്രം കണ്ട് ഇരിക്കുക. ഉറുമ്പിന്റെ തല, വലിയ കണ്ണുണ്ട്. ഈ കണ്ണ് കോമ്പൗണ്ട് ഐ എന്ന് പറയും. അതായത് വളരെ വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ, സിമ്പിൾ ഐസ് ഉണ്ടാക്കിയ കോമ്പൗണ്ട് ഐ ആണ്. ഓരോ കുഞ്ഞു കണ്ണിനെ ഒമാറ്റിഡിയ എന്നാണ് പറയുന്നത്. അതിനൊരു ആന്റിന ഉണ്ട്,
ആന്റനയിൽ ചെറിയ സെഗ്മെന്റ്സ് ഉണ്ട് ഫ്യൂണിക്കൽസ് എന്ന് പറയാം, പിന്നെ വലിയ മാൻഡിബോണ്ട് ഇഷ്ടം പോലെ പല്ലു. ഇതാണ് ഉറുമ്പിന്റെ തല. റാണി ഉറുമ്പ് ക്വീൻ, ക്വീനെ തിരിച്ചറിയുന്നത് അതിന്റെ വലിയ തോറാക്സ്, നെഞ്ചിൻ ഭാഗം ഭയങ്കര വലുത്, അതിന് അത് പറക്കാൻ വേണ്ടി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മസിൽ അത് ലിക്വിഡാക്കി ഒരു പാലുവ രൂപത്തിലാക്കി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഈ ചിറവുകൾ പിന്നെ പൊഴിഞ്ഞു പോകും. ഇതാണ് മെയിൽ ആൻഡ്, ശ്രദ്ധിച്ചോ, ക്വീനിന്റെ തോറാക്സ് മെയിലിന്റെ തോറാക്സും വലുതാണ്. തല കണ്ടില്ലേ, ഇതിന്റെ തല വളരെ ചെറുതാണ്. വായുഭാഗം കഴിക്കാനുള്ള ഭാഗം കാര്യമായിട്ടില്ല, മറ്റേതിനെ കാര്യമായിട്ടുണ്ട്. ഇവന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ ആണ്, മറ്റുള്ള ഉറുമ്പുകളെ ഉണ്ടാക്കാൻ, മേറ്റ് ചെയ്യാൻ നോക്കിയാണ് എന്റെ ജോലി. ഒന്ന് രണ്ടാഴ്ച ജീവിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച ജീവിക്കുന്നതിന് വിരളമാണ് ചത്തു. ഈ ക്വീൻ ഉറുമ്പ് റാണി ഉറുമ്പിന് കണ്ണുകൾ കൂടാതെ തലയ്ക്ക് മേളിൽ മൂന്ന് സ്പോട്ട് ഉണ്ട്. ഇതാണ് ഒസല്, അത് ലൈറ്റ് റിസപ്റ്റേഴ്സ് ആണ്. ഇനി കേരളത്തിലുള്ള സബ് ഫാമിലീസ് ആണ്, ഓടിച്ചു പറയാൻ ഇത് നിങ്ങൾ ടെക്നിക്കൽ സാധനങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ആ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, നിങ്ങൾ കണ്ട ഉറുമ്പുകൾ ഇതിലേക്ക് എടുത്താൻ പറ്റും. ഡോർലിനെ, ബോണ്ടറെ, അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അതിലേക്ക് പോകണ്ട. അടുത്ത സൈഡിലുണ്ട് നേരത്തെ പറഞ്ഞ പിറ്റിയോ അല്ലെങ്കിൽ നോഡിനെ ബേസ് ചെയ്ത് ടാക്സോണമി പോകുന്നത്. ഒരു നോഡാണോ രണ്ട് നോഡാണോ, അല്ലേ, ഒരു നോഡാണോ രണ്ട് നോഡാണോ എന്ന് ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഓരോ ഫാമിലിയിലേക്ക് ഓടിച്ചു തരാം. ഫാമിലി ഡോർലിനെ എന്ന് പറയുന്നത് ആർമി ആൻസ് ആണ്. ആർമി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഗ്രൂപ്പായിട്ട് തന്നെ പോകുന്ന ഗ്രൂപ്പാണ്. ശ്രദ്ധിച്ചു, ഇതിന്റെ കളർ എല്ലാം ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് നിറത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഇത് ഒന്നുകിൽ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ജീവിക്കുന്ന ജീവനാണ്, പലതിനും കണ്ണുണ്ടാവില്ല. ഡോർലെസ്, ഡോർലെസ് ജനസിൽ ഇന്ത്യയിൽ രണ്ട് സ്പീഷീസ് ആണ് പറയുന്നത്. ഇത് കേരളത്തിൽ ഉണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതിനെ തപ്പി കുറെ വർഷം നടന്നു. അവസാനം വീട്ടില് ഞങ്ങള് ഈ ചിക്കൻ കഴിച്ചിട്ട് ഒരു ലിവർ ഫ്രൈ ഉണ്ടായിരുന്നു, അത് കുഴിച്ചിട്ടിട്ട് അഞ്ചാം ദിവസം പൊക്കി അതിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു. നാട് മുഴുവൻ തപ്പി നടന്ന സാധനത്തിന് വീട്ടിന്റെ മുറ്റത്തുനിന്ന് കിട്ടി. ഡോർലെസ്, ഇവർക്ക് വ്യക്തമായ കൂടൊന്നുമില്ല, ഇവര് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, ഭൂമിക്കടിയിലുള്ള തണലിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കണ്ണില്ല, ശ്രദ്ധിച്ചോ, കണ്ണില്ല. ഇത് ഏനിക്ടസ് എന്ന് പറയും, ഇത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആർമി ആൻഡ് ആണ്. പക്ഷെ ഡോർലെസിനെ പോലെ ഭൂമിക്കടിയിലല്ല, ഭൂമിക്ക് പുറത്താണ്. ഇവരെ തെറ്റിദ്ധരിക്കേണ്ട, കണ്ണില്ലെങ്കിലും അവർ ഭയങ്കര പവർഫുൾ ആണ്. ഇത് കണ്ടോ, ഒരു കൂട്ടം ഏനിക്ടസ് ഒരു വലിയ ഉറുമ്പിനെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് തിന്നുവാണ്. അതായത് ഒരു കൂട്ടം കണ്ണില്ലാത്ത മനുഷ്യര് ഒരു ആനയെ പിടിച്ച് തിന്നാൻ ഉദ്ദേശിക്കുന്ന പോലെ പട്ടാപ്പകൽ ചെയ്യുന്ന കാര്യം. ഇത് പൊന്മുടി എടുത്ത ഫോട്ടോ ആണ്. ഫീഡോൾ എന്ന സ്പീഷീസ് ഉറുമ്പിനെ ഏനിക്ടസ് എന്ന സ്പീഷീസ് ആർമി ആൻഡ് കഴിക്കുകയാണ്. ഇവർക്ക് കണ്ണില്ല, പക്ഷെ അറ്റാക്ക് ചെയ്യുന്നത് നോക്കും. ഇനി നമ്മൾ പറഞ്ഞത് ക്ലോണിങ്. ഈ ക്ലോണിങ് കണ്ടുപിടിച്ചത് നമ്മളൊന്നും അല്ല കേട്ടോ, ഇത് ഉറുമ്പുവിന്റെ ലോകത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഇതിനാണ് ക്ലോണൽ റൈഡർ ആൻഡ് എന്നാണ് പറയുക, ക്ലോണൽ റൈഡർ ആൻഡ് അല്ലെ ഊസർ. ഈ പണം എടുത്തിരിക്കുന്ന ലാപ്ടോപ്പിന്റെ അപ്പുറത്ത് വെച്ചാൽ വളരെ ചെറിയ ഉറുമ്പാണ്, 2 മില്ലിമീറ്റർ സൈസ് ഉണ്ട്. യൂസ് പിങ്റ്റസ്, നമ്മുടെ ഹൈ എലിവേഷനിൽ ഷോലായിലൊക്കെ കാണുന്ന ഒരു റയർ ആയിട്ടുള്ള സ്പീഷീസ് ആണ് യൂസ് പിങ്റ്റസ്. ഇതിന്റെ അടുത്ത റിലേറ്റീവ്സ് ആഫ്രിക്കയിലും പിന്നുള്ളത് മലേഷ്യയിലുമാണ്. അടുത്ത ഫാമിലിയിലേക്ക് പോവാം, പോണറനെ. ഈ ഉറുമ്പുകൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളുടെ കട്ടുറുമ്പ്, അതായത് കുത്തുന്ന അല്ല കടിക്കുന്ന കട്ടുറുമ്പ്. ആരെങ്കിലും നിങ്ങളോട് കട്ടുറുമ്പയുടെ കട്ടുറുമ്പിന്റെ സയന്റിഫിക് നെയ്, അതായത് ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പറയണം ഡയാകാമ. ഈ ആദ്യം കാണുന്ന വലിയ പടം ഡയാകാമ. കുഞ്ഞിലേക്ക് നമ്മൾ ഇതിനെടുത്ത് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കുത്താറുണ്ടായിരുന്നു അതിന്റെ വായത്ത് വെച്ച്. നമ്മുടെ ഭക്ഷണഘട്ടത്തിൽ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉറുമ്പാണ് ഹാർപ്പേ ഗ്നാത്തോസ്. ഹാർപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഗ്രീക്ക് ദേവന്മാരായാലും ഇരിക്കുന്ന ഒരു സംഗീത കുറാണ് ഹാർപ്പ്. ഗ്നാത്തോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വായ. അപ്പൊ ഹാർപ്പ് പോലെ നീണ്ട വായുള്ള ഉറുമ്പ് ഹാർപ്പേ ഗ്നാത്തോസ്. ഈ ഉറുമ്പിന് ഒരു പ്രത്യേകത, എന്റെ കണ്ണ് കണ്ടില്ലേ, വലിയ കണ്ണാണ്, ഭൂമിയുടെ മേളിൽ കൂടെ നടക്കുന്ന ജീവിയാണ്. അപ്പം വലിയ കണ്ണുള്ള നടക്കുന്ന സാധനം ഇത് പ്രൊഡേറ്റർ തന്നെയാണ്, മറ്റുള്ള ജീവനെ പിടിച്ചു തിന്നുന്ന തന്നെയാണ്. അത് കണ്ടില്ലേ, ഒരു ക്രിക്കറ്റിനെ പിടിച്ചിരിക്കുന്നു. ഈ ക്രിക്കറ്റ് ചാടി പോലെ നിങ്ങൾക്ക് തന്നെ പിടിക്കാൻ പറ്റില്ല, പിന്നെ ഉറുമ്പ് എങ്ങനെ പിടിക്കും? ഉറുമ്പും കൂടച്ചാണ് ചാടി പിടിക്കുന്ന ഉറുമ്പ്. അതിന് ഇംഗ്ലീഷിൽ ജമ്പിങ് ആൻഡ് എന്നാണ് പറയുന്നത്. സ്പൈഡേഴ്സിന്, അത് ചെലന്തികളെയും ഈ പറഞ്ഞ വിട്ടുകളാണ് ഈ ഉറുമ്പ് പിടിച്ച് കഴിക്കുന്നത്. ഇതിന്റെ പേരാണ് ഹാർപ്പേ ഗ്നാത്തോസ് സാൾട്ടേറ്റർ. നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കുന്ന ഒരേ ഉറുമ്പ് ഈ ഉറുമ്പാണ്. നിങ്ങൾ തലയാട്ടിയാൽ അതുപോലെ അത് തലയാട്ടും. ഹാർപ്പേ ഗ്നാത്തോസ് സാൾട്ടേറ്റർ പൊട്ടറ്റേണ്ട ഉറുമ്പാണ്. സങ്കടം എന്ന് പറയട്ടെ, ഈ സ്പീഷീസിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കടത്തി പുറത്തു കൊണ്ടുപോയി ഇപ്പൊ പല പല ലാബുകളിൽ ഇതിനെ ബ്രീഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആരും ഇതിനെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുമില്ല. ഏനോക്കീറ്റസ്, ഇത് നമ്മുടെ വീട്ടിലൊക്കെ ചുറ്റോട്ട് കാണുന്ന കുഞ്ഞൊരു ഉറുമ്പാണ്, 2-3 മില്ലിമീറ്റർ ഉള്ളൂ. ഇതൊരു ഇതിന്റെ പേര് ലെസ്സർ ട്രാപ് ജോ ആൻഡ്. ഈ ട്രാപ് ജോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെക്കാനിസം ആണ്. ഈ അതിന്റെ ചുണ്ട് കണ്ടില്ലേ, അത് ഒരു ഫോർക്ക് പോലെ ഇങ്ങനെ ഇരിക്കും. നടക്കുന്ന സമയത്ത് ഇത് നൂർത്ത് വെക്കും, 90 ഡിഗ്രി നൂർത്ത് വെക്കും, രണ്ട് താണ്ടുന്നതിന് ഏതെങ്കിലും. എന്നിട്ട് അതിന്റെ ചുണ്ടിന്റെ അറ്റത്ത് രണ്ട് ചെറിയ നേർത്ത ഹെയർസ് ഉണ്ട്, ട്രിഗർ ഹെയർ എന്ന് പറയും. ഏതെങ്കിലും ഒരു ജീവി വന്ന് ഹെയറെ തൊടുന്ന സമയത്ത് ഇത് ട്രിഗർ മെക്കാനിസം വന്നിട്ട് ഇത് തമ്മിലങ്ങ് അടയും, ഈ ജീവിയെ പിടിക്കുകയും ചെയ്യും. അതാണ് ട്രിഗറിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ട്രാപ് ജോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ഏനോക്കീറ്റസ് ഉള്ള സ്പീഷീസ് ആണ്. ഇത് ക്വീൻ ആൻഡാണ്, എന്റെ ഇത് കണ്ടല്ലോ, നമ്മുടെ ചെറവ് കാണാം. സെൻട്രോമിർമെക്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉറുമ്പാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന് കണ്ണില്ല, ഇത് ജീവിക്കുന്നത്
ചെതലുകളുടെ പുറ്റിനകത്ത് മാത്രമാണ്, വേറെ ഒരിടത്തും ഈ സർവേ കാണില്ല. കണ്ണില്ല, ചെതൽ പുറ്റിനകത്ത് അതിന്റെ കാലിൽ മുള്ളു കണ്ടില്ല, ആ മുള്ളു വെച്ചിട്ട് അതിന്റെ ഗാലറീസിനകത്ത് വെഡ്ജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ചെതലിനെ പിടിച്ചു തിന്നും. ഇതാണ് സെൻട്രോ മെമ്പ്രേൻസ്. ഡയാക്കാമ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടുറുമ്പ്, കുത്തുന്ന കട്ടുറുമ്പ് ഡയാക്കാമ. എക്ടോമെമ്പ്രേൻസ് ഒരു പോളറൈൻഡ് ആണ്, ഇത് കുത്തുന്ന സ്പീഷീസ് ആണ്, വീട്ടിലൊക്കെ കാണുന്നതാണ്. ഹൈപ്പോമണറ ഒരു വളരെ ചെറിയ ഉറുമ്പാണ്, മരത്തിന്റെ തടിയിലുള്ളതൊക്കെ നെസ്റ്റ് ചെയ്ത ചെറിയൊരു ഉറുമ്പാണ്. ലെപ്റ്റോജിനസ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പോളറൈൻ ആൻഡ്. ഇത് ഇതിനെ നമ്മുടെ ഇംഗ്ലീഷിൽ ആർമി ആൻഡ് എന്ന് വിളിക്കും. ട്രൂ ആർമി ആൻഡ് അല്ല, ഇത് ഫോൾസ് ആർമി ആൻഡ്സ് ആണ്. നമ്മുടെ കാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാർച്ച് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കും, പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ പുല്ലിനെ പുൽച്ചാടി എല്ലാം പിടിച്ച് തിന്നും. ഇതിന് പ്രത്യേകിച്ച് നെസ്റ്റ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഉറുമ്പ് മാത്രമാണ് എൻ്റെ അറിവിൽ നമ്മുടെ കാട്ടിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉറുമ്പ്. നമ്മൾ അതിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഈ കരിയിൽ ഇറങ്ങുന്ന പോലെ ഒരു റസലിംഗ് സൗണ്ട് കേൾക്കാം, നല്ലപോലെ കുത്തുകയും ചെയ്യും. ഇത് ഗാർഡായിട്ട് നിൽക്കുന്ന ഒരു ആർമി ആൻഡ് വർക്ക്. ഇതെല്ലാം ഫീമെയിൽസ് ആണെന്ന് ഓർക്കണം, മെയിൽ ആൻസ് വളരെ കുറച്ച് സമയത്തെ പുറത്തുവരാറു. ലെപ്റ്റോജിനസിന്റെ കോളനി, ഇത് മുട്ടയല്ല, ശരിക്കും പ്യൂപ്പയാണ്. മീസോമോണറ ഒരു ഇൻട്രസ്റ്റിംഗ്, നമ്മളെ കാട്ടിലൊക്കെ കാണും, നമ്മൾ എല്ലായിട്ട് കുത്താറില്ല. ഇതാണ് ഓഡന്റോമാക്കസ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രേറ്റർ ട്രാബ്ജോ ആൻഡ്, അല്ലെങ്കിൽ വെട്ടുറുമ്പ്, നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്ന. ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ട്രാബ്ജോ മെക്കാനിസം ഉണ്ട്. കണ്ടില്ല, എന്റെ വാ തുറന്നിരിക്കുന്ന കണ്ടോ, 90 degrees ഓൾമോസ്റ്റ് തുറന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ട്രിഗർ ഹെയർ ഉണ്ട്. ഇൻസെക്ട് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് മൂവ്മെന്റിൽ പെട്ട ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് ആണ് ഇതിന്റെ ട്രാബ്ജോ മെക്കാനിസം. അവിടെ ഫാസ്റ്റസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ഇൻസെക്ട് വേൾഡ് ആണ് ഈ ഇതിന്റെ ട്രാബ്ജോ മെക്കാനിസം എന്ന് പറയുന്നത്. ഇതെന്റെ ക്ലോസ്അപ്പ് പിക്ചർ ആണ്, അതിന്റെ ട്രിഗർ ഹെയർസും അതിന്റെ മാൻഡിബിളും കാണാം. എന്റെ കണ്ണ് കണ്ടല്ലോ, കോമ്പൗണ്ടേഴ്സ്. ഓഡന്റോപോണേറ എന്നുള്ള ജനസ് ഹിമാലയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് കരുതിപ്പെടുന്നതാണ്. ഇത് നമുക്ക് സൈലന്റ് വാലി എന്നും നീലഗിരി ഭാഗത്തുനിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് തറിയ സ്പീഷീസ്, അതിന്റെ പുറത്ത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതിന് മലയാളത്തിലൊന്നും പ്രത്യേകിച്ച് പേരുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അതിന് പേരിടം നോക്കി ഒരാള് ചോദിച്ചപ്പോൾ അത് ഫീച്ചേഴ്സ് ഇല്ലാത്തത് ഉരുളൻ ഉറുമ്പ് എന്ന് തുടങ്ങിയത്. അങ്ങനെ ഉരുളൻ ഉറുമ്പ്, സ്മൂത്ത് ആൻഡ് എന്ന് പേരുണ്ട്. പൊടേറ ഹിമാചൽ പ്രദേശിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കണ്ട സ്പീഷീസ് ആണ്. വെസ്റ്റേൺ കാട്ടിൽ നിന്ന് ഇടയ്ക്ക് നമുക്ക് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നു. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഉറുമ്പാണ്. ഫാമിലി എറ്റാറ്റോമിൻ, അടുത്ത ഫാമിലി നമ്മളെത്തി. നമ്മുടെ കുഞ്ഞു സുഹൃത്തുക്കൾ ചോദിച്ചു ഇതിന്റെ ഒരു പേരിടാമോ എന്ന്, മലയാളത്തിലോ ഇംഗ്ലീഷിലോ. അവർ പറഞ്ഞു, ഒറ്റയടിക്ക് പറഞ്ഞു, സ്ട്രോബെറി ആൻഡ് ആപ്റ്റായിട്ടുള്ള പേര്. ഇതിന് മലയാളത്തിൽ പേരുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ സ്ട്രോബെറി ആൻഡ് എന്ന് പേരുണ്ട്. ഞങ്ങൾ ചെറിയൊരു ബുക്ക് ഉണ്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അതിൽ നാപ്റ്റോജനസ് അല്ലെങ്കിൽ സ്ട്രോബെറി ആൻഡ്. അടുത്ത ഫാമിലിയാണ് ആംബ്ലിയപ്പോണ്ട്. കുറച്ച് പ്രിമിറ്റീവായിട്ടുള്ള ഉറുമ്പുകളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാക്കുള ഉറുമ്പുകൾ. ഇവര് ഈ പറഞ്ഞ ഈ സെന്റിപീഡ്സ്, അതായത് നമ്മുടെ പഴുതാരകളെ മാത്രം ആഹരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആംബ്ലിയപ്പോണിനെ. ഇത് സ്റ്റിഗ്മാറ്റോമ മൈന്യൂട്ടം എന്നുള്ള കുഞ്ഞു സ്പീഷീസ്, അത് പൊന്മുടി നിന്ന് കിട്ടിയതാണ്. അത് കണ്ടില്ല, ഒരു സിസ്റ്റേഴ്സ് എല്ലാം കൂടെ പോയി ഒരു സെന്റിപിഡിനെ എടുത്ത് ജിയോഫിലോമോർഫ എന്ന ഗ്രൂപ്പിനെ കഴിക്കുകയാണ്. ഇത് സ്റ്റിഗ്മാറ്റോമ ബെല്ലി, ബെൽസ് ഡ്രാക്കുള ആൻഡ്, അതൊരു സെന്റിപിഡിന്റെ സ്റ്റിംഗ് ആണ്. ഇത് തമാശ എന്ന് വെച്ചാൽ ഇത് കൃത്യമായി അതിന്റെ കഴുത്ത് കണ്ടുപിടിച്ചിട്ട് ഒറ്റ സ്റ്റിംഗ് ആണ്. ആ സ്റ്റിംഗില് ഈ പറഞ്ഞ സെന്റിപേഡ് സ്റ്റൂപ്പിഫൈഡ്, അതായത് ഇങ്ങനെ ചലനായിട്ട് കടന്നു, ചാവില്ല, കടന്നു. ആ ജീവനുള്ള സാധനത്തിന് ഇത് നീരൂറ്റി കുടിക്കും. അതാണ് ഡ്രാക്കുള ആൻഡ്. അതിന്റെ വാഭാഗം കണ്ടല്ലോ അല്ലെ, ഡ്രാക്കുളയുടെ പല്ലു പോലെ തിരി. അടുത്ത ഗ്രൂപ്പാണ് മിർമിസിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഉറുമ്പാണ് മിർമിസിന്. വളരെ കോമൺ ആണ്, നമ്മുടെ വീട്ടിൽ ചുറ്റും കാണുന്ന സ്പീഷീസ് ആണ്. കാരിബറ തലയൊരു കൊമ്പൊക്കെ ആയിട്ടുള്ള സ്പീഷീസ് കാരിബറ. കറ്റാവലോക്കസ്, ഇതിനെ നമ്മൾ മലയാളത്തിൽ പേരുണ്ടായിരുന്നില്ല. ഇതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇനി നമ്മൾ കയ്യിലെടുത്താൽ ഇത് പന്ത് ഉരുളുന്ന പോലെ ഉരുളും, ഈ മുള്ളൊക്കെ പുറത്ത് കാണിച്ച്. അപ്പൊ അതിന് പന്ത് ഉറുമ്പ് എന്ന് പേരുണ്ട്. നമ്മളൊരു എന്താ പറയാ, ഒരു ആർമേഡ് വെഹിക്കിൾ പോലെ ഇരിക്കും. ക്രമറ്റോകാസ്റ്റർ ആണ് മരയുറുമ്പ് എന്നുള്ള പേരിട്ടത്. മരയുറുമ്പ് ഇതിന്റെ നെസ്റ്റിലാണ് നമ്മുടെ ചെമ്പൻ മരം കൊത്തി റൂഫോസിപ്പേക്കർ നെസ്റ്റ് ചെയ്യുന്നത്, ക്രമാറ്റോകാസ്റ്റർ എന്നുള്ള ഉറുമ്പ്. ഇത് കുത്തുന്നത് മറ്റുള്ള ഉറുമ്പുകളെ പോലെയല്ല, എന്റെ അബ്ഡമൻ മേളിൽ നിന്ന് വളച്ചാണ് കുത്തുന്നത്. എന്റെ അബ്ഡമൻ കണ്ടോ വളഞ്ഞിരിക്കുന്നു, അതിന്റെ അകത്ത് അതിന്റെ ടോക്സിൻസ് ഇരിപ്പുണ്ട്. ഇത് കുത്തും, നല്ലപോലെ കുത്തും, നല്ലപോലെ കടിക്കും. ഈ കാപ്പിത്തോട്ടത്തിലൊക്കെ പോകുന്നവർക്ക് സ്ഥിരം കടികിട്ടാറില്ല. മെറാനോ പ്ലസ്, ദേഹം മൊത്തം മുടിയുള്ള മുടിയുറുമ്പ് എന്ന് പേരിട്ട മെറാനോ പ്ലസ്. മെസ്സർ, മെസ്സറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർവെസ്റ്റേഴ്സ്, നമ്മുടെ എല്ലാ ഗ്രാസ് ലാൻഡിലും കാണുന്ന ഹാർവെസ്റ്റേഴ്സ്. ഇതിനെല്ലാവർക്കും അറിയാം, നെയ്യുറുമ്പ് അടുക്കളയിൽ കാണുന്നു, നമ്മുടെ തുണി ഉണക്കാൻ ഇപ്പോൾ തുണിക്കാത്ത കയറിയിരിക്കും, രാവിലെ നമ്മളെ കടിക്കും. ഈ ഉറുമ്പിനും ഇംഗ്ലീഷിൽ പേരുണ്ടായിരുന്നില്ല. ഇതിന്റെ പാറ്റേൺസ് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റിന്റെ ഓർമ്മ ഉണ്ട്. അങ്ങനെ ഫിംഗർ പ്രിന്റ് ആണെന്ന് പേരിട്ട്. കേരളത്തിൽ 3 സ്പീഷീസ് ഉണ്ട്, അതുകൂടാതെ വളരെയധികം സ്പീഷീസ് പുറത്തേക്ക് വരുന്നതിന്. അതിൽ ഒരു സ്പീഷീസ് മിർമിസിനെ അർബാനി, വേറെ മിർമിസിനെ വിദ്യെ, പിന്നെ മിർമിസിനെ തീവാരി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. 2017 2017 ഞങ്ങൾ പെരിയാറിന്ന് കണ്ടെത്തിയ പുതിയൊരു സ്പീഷീസ് ഉറുമ്പാണ് ടൈറാനോ മിർമെക്സ് അലി. ഇതിന്റെ പേരിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. ഈ ടൈറാനോ മിർമെക്സ് എന്റെ അർത്ഥം ടൈറാൻ, നിങ്ങൾ ടൈറാനോ സോറസ് പോലെ തന്നെ. ടൈറാനോ മിർമെക്സ് പറഞ്ഞാൽ ടൈറന്റ് ആയിട്ടുള്ള ഉറുമ്പ്, മിർമെക്സ് പറഞ്ഞാൽ ഉറുമ്പ്, ടൈറന്റ് എന്ന് പറഞ്ഞാൽ ഭീകരമായ ഭീകരനായ. അത് കാഴ്ച കണ്ടില്ല, നമ്മൾ അതിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇച്ചിരി എടുത്തിരിക്കുന്നത്.
അപ്പൊ ഈ ഉറുമ്പിന്റെ സ്കെയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് എന്തായാലും ടയറാൻഡായിട്ട് മാറും. ലോകത്ത് തന്നെ ഈ ജനസിന് നാലേ നാല് സ്പീഷീസേ ഉള്ളൂ. ഇതും കൂടെ ചേർത്തിട്ട് അത് കാണുന്ന ഒരെണ്ണം പെരിയാർ, മറ്റേ കാണുന്നത് പൊന്മുടി, ഇത് രണ്ട് ഇന്ത്യയിൽ, അതുകൂടാതെ ശ്രീലങ്കയിൽ, പിന്നുള്ളതിന് മലേഷ്യയില്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പഴയ നമ്മുടെ ഗോണ്ട്വാനാലും ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ സെപ്പറേറ്റ് ആയ കഥയൊക്കെ ഇതിൽ വരും. ഇതിന്റെ പേര് അലി എന്നിട്ടത് മുഷ്താഖ് അലി സാറിന്റെ പേരാണ്. മുഷ്താഖ് അലി സാർ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. പുള്ളിയാണ് ഇന്ത്യയിലെ ആൻഡ് സ്റ്റഡീസിന്റെ ഒരു പയനിയർ, ഇന്റർനൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ജി കെ വർക്ക് ചെയ്ത മുഷ്താഖ് അലി സാർ. പുള്ളി ആണ് ഞങ്ങളുടെ ഗുരു. പുള്ളിയുടെ പേരിലാണ് നമ്മൾ ഈ സ്പീഷസ് ഡിസ്ക്രൈബ് ചെയ്ത്. സ്പീഷ് ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് കണ്ടുപിടിക്കുന്ന ആൾക്ക് അതിന്റെ പേരിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബാഗനാണ് തരോന മിർമാക്സ് അലി എന്നുള്ള അലിയുടെ ഉറുമ്പ് അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പെരിയാർ തൈഗർസ്. നിർമ്മിക്കേരിയാണ് നിങ്ങൾക്ക് സുപരിചിതമായ കൂനൻ ഉറുമ്പ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതും നിങ്ങൾ കാണാത്തതുമായ കൂനൻ ഉറുമ്പ് നിർമ്മിക്കേരി എപ്പോഴും നടക്കുമ്പോൾ വയറിങ്ങനെ കുനിച്ച് അബ്ഡോമൻ തൊറാക്സിന്റെ അടി വെച്ച് നടക്കും. ഇതിനൊരു പ്രത്യേക സ്വഭാവം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട് ചുറ്റുള്ള മരത്തിന്റെ അടിയിൽ കാണാം. മരത്തിന്റെ അടിയിലെ കംപ്ലീറ്റ് മണ്ണും തോണ്ടി വാരി വെളിയിലിടും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് രാത്രിയിലൊക്കെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കും. ഈ മരം മൊത്തം തോണ്ടി വെളിയിടും. ഒരു ദിവസം പാരടോപ്പിലെ ശ്രീലങ്കയിൽ മാത്രം കണ്ടിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഉറുമ്പാണ് ഇപ്പൊ നമ്മൾ ഈ ഭാഗത്തു നിന്നെല്ലാം കണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാട്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വീടുന്ന പോലെ ബെയ്റ്റ് ചെയ്യുന്ന ലഡുവാണ്. ലഡുവിൽ ഫീഡോൾ എന്ന സ്പീഷീസ് വന്നിരിക്കുന്നു. ചില ആൾക്കാർ ഇതിനെ ഫൈഡോളി എന്ന് പറയും. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ആ പേര് ഉപയോഗിക്കാതെ നമ്മൾ ഫീഡോൾ എന്ന വാക്കാക്കി മാറ്റി. നമ്മുടെ പ്രൊണൗൺസേഷനൊക്കെ ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ സായിപ്പൊക്കെ ചിലപ്പോൾ ചിരിക്കും. അപ്പൊ ഫീഡോൾ എന്ന് വിളിക്കാം. അതിൽ കണ്ടു വലിയ തരം ഉറുമ്പാണ്. മേജർ വർക്കർ ഇവര് മടിയന്മാരാണ്. മനുഷ്യരെ പോലെ തന്നെ മടിയന്മാരാണ്. പുറത്തിറങ്ങില്ല, അവർ കൂട്ടിനകത്തിരിക്കും. ഈ ചെറിയ ഉറുമ്പിന് ഇത് കട്ട് ചെയ്യാനുള്ള ശക്തിയില്ല, മാൻഡിബിളും ഇല്ല. ഈ ആഹാരം കണ്ടാൽ ഉടനെ ഈ കുഞ്ഞുറുമ്പ് പോയി ഈ വലിയ തടിയന്മാരെ വിളിച്ചോണ്ട് വരും. അവർ വരില്ല. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു പീസ് ലഡു കൊണ്ടുതന്നെ കൊടുക്കുക. എന്നിട്ട് പറയാ അവിടെ സാധനം ഉണ്ട്, ഒന്ന് വന്ന് കട്ട് ചെയ്ത് അപ്പൊ ഇവരെ ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി അത് കോളിലേക്ക് കൊണ്ടുപോകും. മടിയന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. റൊഫോല മാസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ മാവിന്റെ പച്ച തടിക്കകത്ത് കാണുന്ന ഉറുമ്പാണ്. പുറത്തു വരാറേ ഇല്ല. സോളനോപ്സിസ് നമ്മളെ കടിക്കുന്ന കടി ഉറുമ്പ്, നമ്മുടെ മിറ്റത്തൊക്കെ സ്ഥിരം കാണുന്ന കടി ഉറുമ്പ്, സൗത്ത് അമേരിക്കനാണ്. ഇൻവേസീവ് സ്പീഷീസ് ആണ്. സ്ട്രൂമിജനസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞുറുമ്പാണ്. ഇതിന്റെ സൈസ് ഏകദേശം 1 മില്ലിമീറ്റർ അല്ല 1.5 മില്ലിമീറ്റർ ഉണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള MPE 65 എന്നുള്ള ലെൻസ് എടുത്ത ഫോട്ടോഗ്രാഫാണ്. ഇത് കഴിക്കുന്നത് സ്പ്രിംഗ് ടെയിൽ എന്ന് പറഞ്ഞ് നമ്മുടെ സോയിലിനകത്ത് കാണുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോളംബോള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇൻസെക്ടിനെ മാത്രമേ കഴിക്കുള്ളൂ. ഇതിനും നമ്മുടെ ട്രിഗർ മെക്കാനിസം ഉണ്ട്. ഇനി വേറൊരു ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അത് പതുക്കെ അങ്ങ് ചുരുണ്ടും കിടക്കും. ഈ മണ്ണിനകത്ത് ചുരുണ്ട് കിടക്കുന്ന കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മണ്ണാണോ ഇതാണോ. കുറച്ചു നേരം കഴിയുമ്പോൾ അതിന് ബോറടി മാറും, അടിച്ച് നടന്നു. അതാണ് സ്ട്രൂമിജൻസ്. ടെട്രാമോറിയം നമ്മുടെ വീട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്പീസ് ആണ് ടെട്രാമോറിയം. അടുത്ത ഫാമിലി ഡോളിക്കോഡറിന്റെ പറയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് വീവർ ആൻസ് അടുത്ത സ്പീഡീസ് ആണ്. ഡോളിക്കോഡറിന് ഓർഡർ ആൻസ് എന്ന് പറയും. ഇത് ഡോളിക്കോഡറിന്റെ സ്റ്റാപ്രോബാന് വീവർ ആൻഡ് ഗ്രൂപ്പുള്ള സാധനമാണ്. ടാപ്പിനോമ എന്നുള്ള സ്പീഡ് ഗോസ്റ്റ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടിലും ടേബിളിലൊക്കെ കാണുന്ന ഗോസ്റ്റ് ആൻഡ്. ടെക്നോമെർമെക്സ് നമ്മുടെ ചുറ്റുവട്ടത്തെ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ടെക്നോമെർമെക്സ് ആൽബിപസ്. അടുത്ത ഫാമിലി പ്രോസറാറ്റിനെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പ്രോസറാറ്റ്. ഇതിന്റെ വയറ് കണ്ടോ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഈ വയറിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്. ഇതിനാണ് നമ്മൾ ടെക്നിക്കലി വോൾട്ടഡ് അബ്ഡോമൻ എന്ന് പറയും. അപ്പൊ ഒരു കള്ളൻ ഒരു ബർഗ്ലർ സാധനം മൊട്ടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇത് മറ്റുള്ള ജീവികളുടെ മുട്ട ശേഖരിച്ച് ഈ സഞ്ചിക്കകത്ത് വെച്ചിട്ട് കടന്നളയും. അതാണ് ഈ ജീവിയുടെ സ്വഭാവം. പ്രോസറാറ്റിനെ ഡിസ്കോതേറിയ എന്നുള്ള സ്പീഷീസിന്റെ പടമാണ്. ഡിസ്കോതേറിയ ശൃംഗേറൻസ് എന്നൊരു സ്പീഷീസ് നമ്മുടെ ഇവിടെ ഇവിടുന്ന് ഡിസ്ക്രൈബ്ഡ് ആണ്. ഡിസ്കോതേറിയ ശൃംഗേറൻസ് ഇത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഉറുമ്പാണ്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ വണ്ണം കൂടിപ്പോയ രണ്ട് മുടിയുടെ കര ഉണ്ടാവും. നമ്മുടെ ശ്വാസം ഏറ്റാൽ പറന്നു പോകുന്ന ഒരു ഉറുമ്പ്. ഇതിനെ പഠിക്കാൻ ഒരുപാട് കഷ്ടം. ഇത് പെരിയാർ ടൈഗർസ് നമ്മളെടുത്ത ഫോട്ടോഗ്രാഫാണ്. ലെപ്റ്റനില, ലെപ്റ്റനില എന്നുള്ള സ്പീഷീസ്. ഇനി വേറൊരു സ്പീഷീസ് ഉണ്ട്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ട്യൂബിലേറ്റ് എന്ന് സാഹിബ് ഡിസ്ക്രൈബ് ചെയ്ത് 1987 ഒരു മെയിൽ ഉറുമ്പിനെ ബേസ് ചെയ്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേര് യവനല്ല, യവനല്ല. ആരും പിന്നെ കണ്ടിട്ടില്ല, യവനല്ല. കാലിക്കറ്റ് മാത്രമുള്ള ശ്രദ്ധിക്കുക. അടുത്താണ് ലീഫ് ബോർഡർ ആൻസ് അല്ലെ സൂഡോ മെർമിസിന്. നമ്മുടെ ഗാർഡനിൽ അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുമ്പോൾ പൊന്തക്കാട്ടിൽ വന്ന് നോക്കി ഇലയുടെ ചുറ്റും കിടന്ന് ഓടുന്നതാണ്, ഇലയുടെ അറ്റം കിടന്ന് ഓടുന്നതാണ്. ഇതാണ് സൂഡോ മെർമിസിന്റെ ഗ്രൂപ്പ്. ഇതിന്റെ എല്ലാം വലിയ കണ്ണായിരിക്കും. നമ്മുടെ ഹാർലി ഡേവിസും ബൈക്കിനെ ഓർമ്മിക്കുന്ന ടെട്രാ പൊണേറ നൈഗ്ര, ടെട്രാ പൊണേറ റൂഫോ നൈഗ്ര, ചുവപ്പും റെഡ്, റൂഫോ റെഡ്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ഉറുമ്പാണ്. ഇന്ത്യയിൽ മൊത്തം കാണുന്നുണ്ട്. നല്ല പോലെ കുത്തും ടെട്രാ പൊണേറ റൂഫോ നൈഗ്ര. ഇതിനെ മിമിക്ക് ചെയ്യുന്ന ഒരു സ്പൈഡറും ഉണ്ട്, കണ്ടില്ല. ഇത് റീസെന്റ് എനിക്കൊന്ന് സുധികുമാർ ഗ്രൂപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെട്രാ പൊണേറ ഗ്രൂപ്പ് അതിന്റെ റിമിമിക്കുള്ള സ്പൈഡറിന്റെ പടമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരുപോലെ ഇരിക്കും. അടുത്ത ഫോർമിസിന്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫോർമിസിന്, ഇതിലാണ് നമ്മുടെ വീവർ ആൻഡ് വരുന്നത്. നമ്മുടെ പുളിയുറുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ചോരനുറുമ്പെല്ലാം ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവർക്ക് കുത്താനുള്ള കഴിവില്ല. സ്പ്രേ, ആസിഡ് സ്പ്രേ, ഫോർമിക് ആസിഡ്. ഇത് ആക്രോപൈക എന്നുള്ളൊരു ഗ്രൂപ്പാണ്. ഒറ്റ തോട്ടത്തിൽ നിങ്ങൾ വിചാരിക്കും ഇത് ചെതലല്ലേ, ചെതലിനെ പോലെ തന്നെയാണ് സ്വഭാവം. ഭൂമിക്കടിയിലാണ് കഴിയുന്നത്.
ഇതിന് ഇംഗ്ലീഷിൽ ഡൗറി ആൻഡ് എന്നാണ് പേര്. അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുണ്ട്. ഇതൊരു ആക്രോപൈഗ എന്നുള്ള ആൻഡിന്റെ ക്വീൻ ഒരു ജീവി ആൻഡ് ചുണ്ടിലെടുത്ത് പറന്നു പോകണം. കോളനി നമ്മൾ നേരത്തെ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഫേസിൽ ക്വീൻസ് സെപ്പറേറ്റ് ആയിട്ട് പോകും. ആ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അതിന്റെ ചുണ്ടിലെ സാധനം എടുത്തിട്ട് പോകണം. ഈ ജീവി ജീവിക്കുന്നത് ഭൂമിക്കടിയിൽ മരങ്ങളുടെ വേരുമായിട്ട് ബേസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ എഫിഡ്, ഈ പറഞ്ഞ മുഞ്ഞ പോലത്തെ ജീവി, ഈ കാണുന്ന ജീവി തന്നെ. അതിന്റെ പേര് സിഗ്നോകോക്കസ് അണ്ണൻഡാലി എന്നാണ്. ഈ സിഗ്നോകോക്കസ് ഉറുമ്പ് അങ്ങനെ ഇരിക്കും. ഈ കോളനിയിൽ ഈ വേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സിഗ്നോകോക്കസ് വേരിൽ നിന്ന് നീരൂറ്റി കുടിക്കും, ഉറുമ്പ് അതിന്റെ നീരൂറ്റി കുടിക്കും. അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഫേസ് ആകുമ്പോഴത്തെ കോളനി ഡിവൈഡ് ചെയ്ത് ക്യൂൻസ് ഒക്കെ മെച്ചർ ആകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ അതിൽ ഏറ്റവും വലിയ ഈ എഫിഡിനെ എടുത്തിട്ട് ക്യൂൻ അങ്ങ് പറക്കും. അതിൽ ഏറ്റവും വലിയ ഇതിനെ കിട്ടുന്നതിനെ മെയിൽസ് പോയി മേറ്റ് ചെയ്യുള്ളൂ. അപ്പോ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിലെ ഡൗറി സിസ്റ്റം പോലെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് വലിയ സാധനം ഉള്ളതിനെ മെയിൽസ് പോയി കിട്ടുള്ളൂ. അപ്പൊ അതാണ് ഡൗറി ആൻഡ്, അങ്ങനെയാണ് അതിന് പേര് ഡൗറി ആൻഡ് എന്ന് പേര്. ആനപ്പുള ഒലിമ്പസ് നമ്മുടെ ഇൻവേസീവ് ആയിട്ടുള്ള സർവ്വസാധാരണമായി കേരളത്തിൽ കാണുന്ന ഒരു ഇൻവേസീവ് ആൻഡ് ആണ്. കേരളത്തിൽ മൊത്തം ഉണ്ട്. ഇതുള്ളിടത്തൊന്നും മറ്റൊരുമ്പോൾ കാര്യമായി കാണില്ല. ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡിജിനസ് ഉള്ള ആൻഡൈവേഴ്സിറ്റി വളരെ കുറവായിരിക്കും. ഇത് കടിക്കാനുള്ള കഴിവൊന്നും ഇല്ല. പക്ഷെ ഇതിന്റെ ആസിഡ് സ്പ്രേ ഭയങ്കരമാണ്, മറ്റുള്ള ജീവികളെല്ലാം ഓടിച്ചുള്ളത്. ക്യാമ്പോണോട്ടസ് പറയുന്നത് കട്ടുറുമ്പ് എന്ന് പറയാറുണ്ട്. പക്ഷെ കട്ടുറുമ്പ് സാറിനെ കടിക്കുന്നതിനാ പറയാം, നമ്മളിതിന് തേനുറുമ്പ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. തേനുറുമ്പ് കടിക്കുന്നതല്ല, വീട്ടിലൊക്കെ സാറിനെ കാണുന്നതാണ്. ഇത് ക്യാമ്പോണോട്ടസ് ഇരട്ടൻസ് ഗ്രൂപ്പുള്ള സാധനം, ഇരട്ടത്ത് ഇറങ്ങുന്നതുകൊണ്ടല്ല, ഇരട്ടൻസ് പറയുന്ന ആ സ്പീഷീസ് പേരാണ്. ലെപ്പിസിയോട്ട നമ്മുടെ ഗ്രാസ് ലാൻഡ്സിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ്. മിർമോട്ടറാസ് ഇതിനും മലയാളത്തിൽ പേരുണ്ടായിരുന്നില്ല. അതിന്റെ ചൂണ്ടുകണ്ടില്ല പഴയ നമ്മുടെ രാവണന്റെ വാളൊക്കെ പോലെ. അപ്പൊ ഇതിന് വാളുറുമ്പെന്ന് പേരിട്ടു. അതിന്റെ വലിയ കണ്ണുകളാണ്, വലിയ കണ്ണ് വിഷ്വലി പ്രെഡേറ്ററി ആയിട്ടുള്ള വിഷ്വൽ ക്യൂസ് വെച്ച് പ്രെഡേറ്ററി ആയിട്ട് മറ്റുള്ള ജീവികളെ പിടിച്ചു കഴിക്കുന്ന ആൻസിനുള്ള ക്വാളിറ്റിയാണ്. ഈ ഉറുമ്പിന്റെ പ്രത്യേകത, ഇതിനൊരു ട്രാപ്ജോ മെക്കാനിസം ഉണ്ട്. പക്ഷെ നമ്മുടെ ഗ്രേറ്റർ ട്രാപ്ജോ കാരണം ഇതിന്റെ 270 degrees അതിന്റെ കണ്ണിന്റെ പുറക് വരെ ഈ ജോ പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. നൈലണ്ട് ഏരിയ വളരെ കോമൺ ആയിട്ടുള്ള ഉറുമ്പാണ്, നമ്മുടെ വീട്ടിൽ ചുറ്റുവട്ടൊക്കെ ഉള്ളതാണ്. ഒയ്ക്കോഫില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വീവർ ആൻഡ്, അല്ലെങ്കിൽ പുളി ഉറുമ്പ്, അല്ലെങ്കിൽ നീർ മെഷർ എന്നൊക്കെ പറയും. പാരാട്രക്കീന ഗണപതി ഉറുമ്പ്, അല്ലെങ്കിൽ കരിഞ്ചോണൻ, ഇത് നമ്മുടെ സ്പീഷീസ് അല്ല, ഇൻവേസീവ് ആണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗ്രൂപ്പാണ് പോളിറാക്കിസ്. പോളിറാക്കിസ് എന്ന അർത്ഥം, പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട്, മൾട്ടിപ്പിൾ, റാക്കിസ് എന്ന് പറഞ്ഞാൽ മുള്ള്. അപ്പൊ ദേഹത്തൊക്കെ മുള്ളുള്ള ഉറുമ്പ്. അതിന് മലയാളത്തിൽ പേരുണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങൾ പേരിട്ടു അതിനകത്ത് മുള്ളുറുമ്പ്. അത് ശ്രദ്ധിച്ചാൽ അത് ഇതിന്റെ മുള്ളിരിക്കുന്നതിന്റെ കഴുത്തിലും അതിന്റെ അബ്ഡോമിന്റെ അടുത്താണ്. അതായത് വൾണറബിൾ പാർട്സ് ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു മറ്റുള്ള ജീവി അറ്റാക്ക് ചെയ്ത് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഈ മുള്ള് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് ആസിഡ് സ്പ്രേ ഉള്ള കഴിവുണ്ട്. ഈ ആസിഡ് ഈ ഗ്രൂപ്പ് ഉറുമ്പിന്റെ, ഈ പോളിറാക്കിസിന്റെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വേറെ ചില കെമിക്കൽസ് ഉണ്ട്. ഓരോ ഉറുമ്പിന്റെ സ്പ്രേക്കും ഓരോ ഒരു പ്രത്യേക മണമാണ്. ഈ പോളിറാക്കിസ് ബിങ്കാമി എന്ന ഉറുമ്പിന്റെ മണം എന്ന് പറയുമ്പോൾ നാഫ്തലിന്റെ മണം. പോളിറാക്കിസ് എക്സർസിസ്റ്റ് നമ്മുടെ വായിലൊക്കെ കാണുന്ന മുള്ളുറുമ്പ്, ഇതിന്റെ മണം എന്ന് പറയുന്നത് മുല്ലപ്പൂവിന്റെ മണമാണ്. ഇത് നമ്മുടെ കയ്യിലെടുത്താൽ നമ്മുടെ കയ്യിൽ സ്പ്രേ ചെയ്യും, മുല്ലപ്പൂവിന്റെ മണമാണ് കയ്യിൽ. അതുകൊണ്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി അവിടെ അബ്ഡോമൻ കുണിച്ചു വെച്ചിരിക്കുക. പോളിറാക്കിസ് ഹിപ്പോമേനസ് സിറോൺ സ്പൈനിയൻഡ് ഇത് കാട്ടിലൊക്കെ കാണുന്നത് നമ്മുടെ പുറത്ത് സ്പ്രേ ചെയ്യും. ഇതിന് ഫോർമിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ വിനേഗറിന്റെ ഒക്കെ സ്മെല്ലാണ്. പോളിറാക്കിസ് ത്രിനാക്സ് എന്ന് പറയാം. ത്രിനാക്സ് അതിന് മൂന്ന് കൊമ്പ്, അതിന്റെ പീറ്റിയുള്ളിൽ അതിന്റെ ഞെട്ടിൽ മൂന്ന് കൊമ്പുണ്ട്. അതിനും ഇതേ സ്മെല്ലുള്ളതാണ്. പോളിറാക്കിസ് റോട്ടോണി നമ്മുടെ കാട്ടിൽ മാത്രം കാണുന്ന ഒരു സ്പീഷീസ് ആണ്. റയറാന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ പഠിച്ചപ്പോൾ എല്ലായിടത്തും മിക്കവാറും ഈ ഒക്ലാൻഡ്ര, അതായത് നമ്മുടെ ഈ ഈറായിട്ട് ബന്ധപ്പെട്ട കാട്ടിലാണ് കൂടുതലുണ്ട്. പോളിറാക്കിസ് ഗ്രാസിലർ വളരെ ഭംഗിയുള്ള ഒരു മുള്ളുറുമ്പാണ്. ഇതും ഒക്ലാൻഡ്ര ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സ്പീഷീസ് ആണ്. റാസ്റ്റല്ലേറ്റ സ്കൂളിൽ പോകാൻ റെഡിയായി സോക്സും ഷൂസൊക്കെ ഇട്ട് നിൽക്കുന്ന സ്കൂൾ കുട്ടി പോലത്തെ ഉറുമ്പ് പോളിറാക്കിസ് റാസ്റ്റല്ലേറ്റ. പോളിറാക്കിസ് ടിബിയാലിസ് ചുവന്ന കാലുള്ള ചെങ്കാല മുള്ളുറുമ്പ്, ഇത് നമ്മുടെ വീട്ടുപെട്ടത്തെ കാണുന്നത്. ഇത് ക്യൂൻ ഉറുമ്പാണ്, റാണി ഉറുമ്പാണ്. ആ വലുത് അപ്പുറത്ത് കാണുന്നത് ഫസ്റ്റ് വർക്കർ, അടി കാണുന്ന പ്യൂപ്പായാണ്. പോളിറാക്കിസ് പങ്ക്റ്റിലേറ്റ ഫെർഗൂസോണി, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫെർഗൂസൺ കണ്ടുപിടിച്ച ഫെർഗൂസന്റെ മുള്ളുറുമ്പ്. ഇത് കാട്ടിലൊക്കെ അത്യാവശ്യം കോമൺ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ സ്മെല്ലും നമ്മുടെ ജാസ്മിൻ പോലെ നമ്മുടെ മുല്ലപ്പൂവിന്റെ മണമാണ് നമ്മുടെ പുറത്ത് സ്പ്രേ ചെയ്ത. പോളിറാക്കിസ് സുസ, അതിന്റെ തോറാക്സിൽ ഒരു വെട്ടുണ്ട്, ആ വെട്ടിന്റെ പേര് ഇൻസിഷൻ പോലെ ഇരിക്കുന്നതാണ് പോളിറാക്സ് സുസ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇരുടേറ്റ പോളിറാക്സ് ഇരുടേറ്റ എന്ന് പറഞ്ഞത് സുവർണ മുള്ളുറുമ്പ്. ഇത് നമ്മുടെ കാട്ടിലൊക്കെ വളരെ സാധാരണ കാണുന്ന വലിയൊരു ഉറുമ്പാണ്, വളരെ ഭംഗിയുള്ള ഒരു ഉറുമ്പാണ്. പടം എടുക്കാൻ ഇച്ചിരി പാടാണ് ഓടിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉറുമ്പുകളെ കുറിച്ച്, നമ്മുടെ ഇസാർ പറഞ്ഞ പോലെ ഈ ജനറലി കേരളത്തിലെ വർക്കിൽ ഇന്നത്തെ റേറ്റ്സ് കുറച്ച് പോകാണ്. റീസെന്റ് ആണെങ്കിലും കുറിച്ച് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് ഉറുമ്പുകളുടെ കേസിൽ കുറച്ച് നിലവിലായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് കുറച്ച് വർക്കുകൾ വന്നിരിക്കുന്നത്. പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ വെസ്റ്റേണേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ ഉറുമ്പിന്റെ എല്ലാ ക്യാരക്ടേഴ്സും കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് പറയും. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വായിച്ചാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി വായിച്ചാൽ, വേറൊരാൾ വായിച്ചാൽ, ആര് വായിച്ചാലും ഒരേപോലെ ഇരിക്കണം, വ്യത്യാസങ്ങൾ പാടില്ല. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആണ്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ രീതി സയൻസ് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പലത് സബ്ജക്റ്റീവ് ആണ്.
അപ്പോൾ ഇത് വായിച്ചാൽ ഇതും ആണെന്ന് തോന്നും, അത് വായിച്ചാൽ അതാണെന്ന് തോന്നും. അപ്പൊ എഴുതുമ്പോൾ വളരെ ക്ലാരിറ്റി ഇല്ലാതെ എഴുതുക. രണ്ടൊരു പ്രശ്നം, പല ഡിസ്ക്രൈബ് സ്പീച്ച് കേരളത്തിൽ നിന്ന് നേരത്തെ ഡിസ്ക്രൈബ് പല സ്പീച്ചിന്റെ ടൈപ്പ് സ്പെസിമെൻസ് അവ കമ്പയർ ചെയ്യാൻ അവൈലബിൾ അല്ല. ഒരു സ്പീഷീസ് ട്രാവൻകൂറിൽ ഡിസ്ക്രൈബ് ചെയ്ത ഒരു സ്പീഷീസിന്റെ ടൈപ്പ് ചോദിച്ചപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കേരളത്തിലുള്ള സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആവണം, കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് മുന്നോട്ട് പോകണം, മറ്റുള്ളവരും ഇത് പഠിക്കും എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകണം. നല്ലൊരു ബുക്ക് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഈ ബിങ്കാം 1903 എത്ര വർഷം മുമ്പത്തെ ആ ബുക്ക് മാത്രം നമുക്ക് ഇപ്പോഴും തൽക്കാലം അതിനൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയുള്ളൂ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം. അതിനുശേഷം കാര്യ ബുക്ക്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ മോളിക്കുലർ ടാക്സോണമിയോ ബയോജോഗ്രാഫിയോ കെമിക്കൽ ടോക്സിക്കോളജിയോ ടോക്സിക്കോളജിയോ ന്യൂറോ ടോക്സിക്കോ ഒന്നും ചെയ്തിട്ടില്ല, വർക്കുകൾ ഒന്നും നടന്നിട്ടേ ഇല്ല. പ്യുവർ ടാക്സോണമിയാണ് ജനറലി ആൻസർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നെഗ്ലക്ട് ആയി കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ എന്താ ചെയ്യണം? ഓൺലൈൻ റിസോഴ്സ് ഉണ്ട്. ഇപ്പം പണ്ടൊക്കെ നമുക്കൊരു ഉറുമ്പിന്റെ ഒരു പേപ്പർ എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് സിസ്റ്റം കാണാൻ നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയം വരെ പോകും. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പൊ നമുക്ക് ഓൺലൈൻ റെഫറൻസസ് ഉണ്ട്. ഇപ്പം ആൻഡ് വെബ് ഡോട്ട് ഓർഗ് എന്നൊരു സൈറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്പീഷീസ്, ഇപ്പൊ ഈ പടം എന്ന് പറയുന്നത് പോളറാക്കിസ് റോട്ടോണിയുടെ പടം, ഈ സ്പീഷീസിന്റെ ടൈപ്പിന്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഏത് സ്പെസിഫിനെ ബേസ് ചെയ്താണോ ആ സ്പീഷീസ് കണ്ടെത്തിയിരിക്കുന്നത്, അതിന്റെ ഹൈ റെസൊല്യൂഷൻ പടങ്ങളാണ് അവർ ഓൺലൈൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, നമുക്കൊരു സ്പീഷീസ് ഉണ്ടെങ്കിൽ ഇതാണോ അതല്ലേ പുതിയതാണോ എന്നുള്ള കമ്പയർ ചെയ്യാം. ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മള് ഫ്ലൈറ്റ് എടുത്ത് അവിടെ പോയി അവിടെ താമസിച്ച് അത് കണ്ടുപിടി പഠിക്കേണ്ട ആവശ്യമില്ല, ഓൺലൈൻ തന്നെ നമുക്ക് ചെയ്യാൻ കേസുണ്ട്. ആൻഡ് വെബ് ഡോട്ട് ഓർഗ്, പിന്നെ ആൻഡ് വിക്കി ഡോട്ട് കോം, ഇതാണ് ഒരു ബേസ് സൈറ്റ്. ഈ ആൻഡ് വിക്കിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പടങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇഷ്ടംപോലെ ഞങ്ങൾ മറി നിൽക്കുന്ന എല്ലാ പടങ്ങളും മിക്കവാറും ആൻഡ് വിക്കിയിൽ അപ്ലോഡ് ആണ്. നിങ്ങൾ അത് കയറി കഴിഞ്ഞാൽ ഉറുമ്പിനെ എങ്ങനെ പഠിക്കാം, അതിന്റെ സർഫസ് മോർഫോളജി എങ്ങനെ, ഹെയർസിന്റെ കാര്യങ്ങൾ എങ്ങനെ, അതിന്റെ കോളനി എങ്ങനെ, ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആൻഡ് വിക്കി ഡോട്ട് കോമിൽ പറയുന്നത്. ആൻഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ റഫറൻസുകളുടെ ഒരു റഫറൻസ് സൈറ്റ് ആണ്. ആൻഡ് മാപ്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതൊന്നും കൂടാതെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഓരോ ഉറുമ്പിന്റെ പടം മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പൊ ചെറിയ ചീപ്പ് മാക്രോൺസ് ഒരു 30-40 തന്നെ നല്ലൊരു മാക്രോൺസ് കുഞ്ഞു കിട്ടും, അത് വെച്ചിട്ട് പടം എടുത്ത് അപ്ലോഡ് ചെയ്ത് അപ്പൊ തന്നെ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ്സ് ഓഫ് ഇന്ത്യ, ആൻഡ്സ് ഓഫ് കേരള, ഇതുകൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടെ പറയണം, നമ്മൾ ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്പീഷീസ് പോലും ടൈപ്പ് സ്പെസിമെൻ ഞങ്ങൾ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യില്ല, ഇന്ത്യയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു എടുത്ത തീരുമാനം തന്നെ. അപ്പൊ അതാണ് ഒരു കാര്യം ഇതിൽ പറഞ്ഞത്. അപ്പൊ അടുത്തൊരാൾക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇനിയിപ്പോ ലണ്ടനിലോ അമേരിക്കയിലൊന്നും പോകണം, ഇവിടെ തന്നെ നമ്മുടെ ജി കെ വി കെ അല്ലെങ്കിൽ എൻ സി ബി എസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി ലോക്കലായിട്ടുള്ള ഉറുമ്പുകളെ കുറിച്ച് പഠിക്കാൻ പറ്റിയ ബുക്സ്, ഓൺ ട്രെയിൽ വിത്ത് ആൻസ് എന്നിട്ട് നല്ലൊരു ബുക്കാണ്, ഹാൻഡ് ബുക്ക് ഓഫ് ആൻസ് ഓഫ് പെൻസിലർ ഇന്ത്യ, അജയ് നരേന്ദ്ര സുനിൽകുമാർ എഴുതിയ പുസ്തകമാണ്. ഇതിപ്പോ ഔട്ട് ഓഫ് പ്രിന്റ് ആണ് തോന്നുന്നു, കിട്ടുവാണെങ്കിൽ വളരെ നല്ല ബുക്കാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പറ്റിയ ഒരു ബുക്കാണ്. പിന്നെ ഉറുമ്പുകൾ എന്നൊരു കുഞ്ഞു ബുക്ക് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഭാഷാശോട്ടിന് വേണ്ടി ചെയ്താണ്. പക്ഷെ കുറച്ച് തെറ്റുകൾ എണ്ണത്തിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇതും ഈ രണ്ട് ബുക്കാണ് സാറിന് ഉള്ളത്. പിന്നെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ബ്രിട്ടീഷ് ഇന്ത്യ, ബിങ്ക 1903, ഹൈമനോപ്ട്ര എന്നുള്ള വോളിയം വായിക്കുക. അത് ആർക്കൈവ്സ് ഡോട്ട് ഓർഗ്, ബയോഡോസിറ്റി ഹെറിറ്റേജ് ലൈബ്രറി എന്ന സൈറ്റുകളിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ഡൗൺലോഡ് ആണ്, ഞാനത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ജേർണലിസ്റ്റ് ആയിട്ട് വായിക്കണമെങ്കിൽ നാച്ചുറലിസ്റ്റ്, ഇ ഒ വിൽസൺ എന്നുള്ള ലോകത്തെ ഏറ്റവും ഫേമസ് ലാൻഡ് റിസർച്ചറിന്റെ നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വേറെ ഒരുപാട് പുസ്തകങ്ങളുടെ. ടി എൻ എച്ച് എസ് എന്നെ കുറിച്ച് ഒരു വാക്ക്, ഞങ്ങൾ 2010 ഫോർമാറ്റ് രജിസ്റ്റർ ചെയ്തത് ഒരു ഗ്രൂപ്പ് അമേച്ചേഴ്സ് ആണ്. അതായത് നമ്മള് പല പല ഫീൽഡിൽ നിന്ന് ടീച്ചർമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും കുട്ടികളും പല പല ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാണ്. ഓരോരുത്തർക്ക് ഓരോ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ആണ്, ചിലർ ഉറുമ്പിനെ പഠിക്കും, ചിലർ ബട്ടർഫ്ലൈ പഠിക്കും, ചിലർ സിക്കാറ പഠിക്കും, അങ്ങനെ ഓരോ ഗ്രൂപ്പാണ്. അപ്പൊ ഇതുവരെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ഓരോ വിസിറ്റും അതിന് സയന്റിഫിക് ഔട്ട്പുട്ട് വരണമെന്ന് കണ്ടെത്തി, ഐ മീൻ തീരുമാനിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പബ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്, സയൻസ് ആൻഡ് റിസർച്ച് ഓറിയന്റഡ് ആണ്. നമ്മൾ ഓരോ ഫീൽഡ് ചെയ്യുമ്പോഴും സർവേ ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു സയന്റിഫിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് വരും. പല സർ ഇപ്പം നമ്മൾ ഈ പടം നോക്കണം, ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത മൂന്നാർ സർവേയുടെ ഒരു ഇതാണ്. നമ്മൾ ബയോഡസിറ്റി സർവേ ചെയ്യും, 3-4 days സ്റ്റേ ചെയ്ത് നമ്മുടെ ടീമിനെ വിട്ട് കോമ്പസ് അസസ്മെന്റ് ടെക്നിക്ക് വഴി ഫോൺ അസസ്മെന്റ്, ഈ ഡേറ്റ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറി, ഇത് മാനേജ്മെന്റ് പ്ലാനിലേക്ക് പോകും, ആ ഏരിയ മാനേജറായിട്ട് വരികയാണ്. ടി എൻ എച്ച് എസിന്റെ ഒരു ബേസിക് സംഭവം. 2015 നമ്മൾ ടാർഗ് രൂപം കൊടുത്തു, അത് ടി എൻ എച്ച് എസ് ആൻഡ് റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. ഉറുമ്പുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്പെസിഫിക് ഗ്രൂപ്പാണ്. അപ്പം നമ്മുടെ സന്ദീപൊക്കെ നമ്മുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു, പള്ളക്കടം നടത്തിയത്. ഇത് ആണ് ഞങ്ങളുടെ മെന്റർ മുഷ്താഖ് അലി സാർ, പുള്ളി കഴിഞ്ഞ വർഷം മരിച്ചുപോയി. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ സ്റ്റുഡൻസിന് വേണ്ടി നടത്തിയ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് ആൻഡ് ടാക്സോണമി. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ പറഞ്ഞ കുട്ടികളെല്ലാം ഈ പല ഉറുമ്പിന്റെ പല പല കാര്യങ്ങളും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സും ഇമെയിൽ അഡ്രസ്സും അവിടെ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഞങ്ങളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഉറുമ്പുകളുടെ സ്റ്റഡി മറ്റുള്ള ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ഒരു അല്പം പ്രശ്നമാണ്, കാര്യം നിങ്ങൾ അതിന്റെ ലെവലിലേക്ക് ഇറങ്ങി തെച്ചണം. പുറത്ത് ചെളിയാവും, മണ്ണാവും, ഉറുമ്പ് കടിക്കും, മറ്റേ ബട്ടർഫ്ലൈ പോലെയോ ബേർഡ് പോലെയോ
നമുക്ക് ഇറങ്ങി നടന്നങ്ങ് പോകാൻ പറ്റില്ല, അതിന്റെ ലെവലിൽ ഇറങ്ങിപ്പോയി മണ്ണ് കളച്ച് മാന്തി മണ്ണിൽ നിന്ന് മാന്തി എടുക്കണം, അരിക്കണം, വെറുതെ കയറണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഉറുമ്പ് സ്റ്റഡി കുറച്ച് പാടാണ്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 4 ദിവസം നിങ്ങൾ മണ്ണിൽ കളച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്പീഷീസ് കിട്ടും. താങ്ക് യു. ഇന്ററാക്ഷനുള്ള സമയമാണ്, സംശയങ്ങൾ ഒക്കെ ചോദിക്കാവുന്ന സമയം. ഞാന് പ്ലീസ് അത് സാധാരണഗതിയിൽ ഒരു സ്പീഷീസിന്റെ പോലെ 2 കോളനി ഉണ്ട് തമ്മിലടിയായിരിക്കും. അതിനൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. നമ്മൾ കാട്ടിന്റെ തറ നോക്കുകയാണെങ്കിൽ 2-3 കോളനീസ് തമ്മിലുള്ള കോൺസ്റ്റന്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സെയിം സ്പീഷീസ് ആവും, ഡിഫറെന്റ് സ്പീഷീസ് ആവും. പക്ഷെ റയർ ആയിട്ട് ഉറുമ്പുകളിൽ തന്നെ ഒരു സ്ലേവറി മെക്കാനിസം ഉണ്ട്. ചില ഉറുമ്പുകൾ പാരസൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ലേവ് ആയിട്ടൊക്കെ മറ്റു കോളനിയിൽ ജീവിക്കുന്ന കാണാം. അങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ നടക്കില്ല, പക്ഷെ സയൻസ് ഓഫ് എക്സെപ്ഷൻസ്. അപ്പൊ എക്സെപ്ഷൻസ് റൂൾ അത് റൂൾ. അപ്പൊ ചില സ്പീഷീസുകൾ മറ്റു സ്പീഷീസിന് കൂടെ ജീവിക്കുന്നതുകൊണ്ട്, സ്ലേവ് ആയിട്ട് ജീവിക്കുന്നതുണ്ട്, അടിമകളായിട്ട് ജീവിക്കുന്നതുണ്ട്, അല്ലെ ചിലപ്പോൾ അതിന്റെ പാരസൈറ്റായിട്ട് ജീവിക്കുന്നതുണ്ട്. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് കലേഷിന്റെ ഒരു ട്രീറ്റീസ് കാണുന്നത്, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ഇത് ഭയങ്കരമായ ഒരു വിശാലമായ വിഷയമാണ്, ഇത്രയും ചെറിയ സമയത്തൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയ സാധനമല്ല. എന്നാലും വളരെ ഭംഗിയായത് പറഞ്ഞു തീർത്തിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും ഇതേ മേഖലയിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യാവുന്നതാണ് അല്ലെ കലേഷ്? ഡോക്ടർ കലേഷിന് ഡോക്ടർ കലേഷിന് എനിക്ക് പരിചയമില്ല. ഞാൻ ഡോക്ടർ ഈസയുടെ ക്ലാസ്മേറ്റ് ആണ് യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ എൻഡോമോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വ്യക്തിയായതെന്ന് ചോദിക്കുന്നു. ഈ ഉറുമ്പിന്റെ ലോകത്തിൽ ഒരുപാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉദാഹരണം തന്നെ ഇപ്പോൾ പിന്നെ ഈ എന്താ പറയുക, ഈ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ല, ഈ സ്ലേവറി ഈ നാൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്രത്യേക ചാകയുണ്ട്. ഒരുപാട് സ്പീഷീസ് അന്യോന്യം ബ്രൂഡ് പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്? അപ്പൊ ഇയോ വിൽസന്റെ ഒക്കെ ബുക്കിലൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിൽസനെ അറിയാലോ, ഡോക്ടർ വിൽസൺ. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പം ആന്റി സ്റ്റഡി കുറവാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഞാൻ ആൻസിന്റെ ഈ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഫീച്ചേഴ്സ്, ഹണി പോട്ട് ആൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആൻസിന്റെ സ്റ്റഡി തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഒരുപാട് വാസ്റ്റ് ഏരിയ ആണ്. എന്നാലും ഇതൊരു ഒരു ഒരു ബ്രോഡ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഡീൽ ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ അത് അത്ര എളുപ്പമുള്ളൊരു മേഖലയല്ല പഠിക്കാൻ. എന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ നരേന്ദ്രന്റെ കീഴിലൊക്കെ ആൻസിനെ കുറിച്ചും ഹൈമനോപ്രൈൻ ഇൻ ജനറൽ ഒരുപാട് സ്റ്റഡി നടക്കുന്നുണ്ട്. പക്ഷെ ആൻസിൽ സ്റ്റഡി ഇപ്പോൾ ഇക്കോഫിലാസ് മാർക്കറ്റേനിയയിൽ ഒരു ബയോളജി സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഡോക്ടർ റോസി ലാസറിന്റെ ഭാര്യ. ഇക്കോഫിലയിലാണ് പി എച്ച് ഡി ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് പേര് അതിൽ പിന്നീട് ആൻസിൽ കുറച്ച് സ്റ്റഡി നടത്തിയെന്ന് തോന്നുന്നു. പക്ഷേ ഇത്ര എക്സ്റ്റെൻസീവായിട്ട് ഒരു സർവേ പോലെയോ അല്ലെങ്കിൽ ടെക്സോണമിക് സ്റ്റഡിയോ നടത്താൻ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നാച്ചുറലിസ്റ്റ് സൊസൈറ്റി പോലുള്ള ബോഡീസിന് കുറേ പേരതിൽ ഇൻട്രസ്റ്റ് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ ഫ്യൂ പീപ്പിൾ അറ്റ്ലീസ്റ്റ് ടു ഗോ അഹെഡ് വിത്ത് സം സ്പെസിഫൈഡ് ഗ്രൂപ്പ്സ്. അതിലുള്ള ഓരോ സ്പെസിഫൈഡ് ഗ്രൂപ്പ്സിൽ ഡീപ്പ് സ്റ്റഡി നടത്താൻ ഒരുപാട് പേരെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു ഡോക്ടർ കലേഷ് ആൻഡ് ഹിസ് ഗ്രൂപ്പ്. ഞങ്ങൾ റീസെന്റ് ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് ഒരു പോസ്റ്റ് ഡോക്ടർ വർക്കിന് വേണ്ടി മിർമെക്കഫെലി മാത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓൺ ചെയ്താണ്, ജസ്റ്റ് ടു സീ മൈ ഫേസ്. ഓക്കേ സർ, ഗോ ഓ യാ. കലേഷ്, ഒരു സംശയം ഉള്ളത്, പൊതുവേ ഉറുമ്പുകളെ എവിടെ കണ്ടാലും സാധാരണ മനുഷ്യരുടെ ഒരു ഇത് അതിനെ ചവിട്ടിക്കൊല്ലുക എന്നുള്ളതന്നെ.
അതായത് എന്തുകൊണ്ടാണെന്ന് സംഭവിക്കില്ല, കാരണം ഇപ്പൊ ആനയാണെ ചവിട്ടിക്കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കാം ഉറുമ്പിനെ കാണുമ്പോൾ ചവിട്ടിക്കൊല്ലും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആന എത്താൽ വലിയൊരു പ്രശ്നമാണ്, പക്ഷെ ഉറുമ്പ് എത്താൽ അതിന്റെ ആത്മാവ് ചെറുതായതുകൊണ്ടാണാവോ, നമ്മൾ അത്ര കൺസേൺ അല്ല. ഈ കൃഷിത്തോട്ടത്തിൽ കർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു ലൈഫ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ, അതോ കർഷകർക്ക് ദ്രോഹമുള്ള എന്തെങ്കിലും ഉറുമ്പുകള് ഏതെങ്കിലും ഗ്രൂപ്പുകളെ പറയാൻ പറ്റും? സാർ, ജനറലി ഉറുമ്പ് രണ്ട് സൈഡിൽ ഉണ്ടെന്നുള്ളതാണ് തമാശ. ചില ഉറുമ്പുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഏഫിഡുകളെ മുന്നുകളെ പരിപാലിക്കുന്ന ഉറുമ്പുകളുണ്ട്, അവരാണ് നമ്മുടെ ഈ പറഞ്ഞ കീടങ്ങളെ കൊണ്ടുവയ്ക്കുന്നതും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ടെറസ് ഫാമിങ്ങിൽ അല്ലെങ്കിൽ സാറിന്റെ കൃഷി തുടങ്ങിയൊക്കെ ഈ മുഞ്ഞയുടെ പ്രശ്നം ഈ ഏഫിഡിന്റെ എല്ലാം ഈ സ്കെയിലിംഗ് സെറ്റ് ഒക്കെ ഇവരാണ് പൊട്ടിരുന്നത്. പിന്നെ ചില ഉറുമ്പുകൾ പ്രൊഡേറ്ററി ആക്ഷൻ ഉണ്ട്, അപ്പോൾ അവർ പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. പിന്നെ ചില റയറായിട്ട് ഇവർ പറഞ്ഞ പോളിനേഷനിലും അതുപോലെ എല്ലാ ഫുഡ് വെബിന്റെയും ബേസ് ആയിട്ടും ഈ സാധനങ്ങൾ ആക്കിയിട്ടുണ്ട്. എല്ലാ റോൾസും അവർക്കുണ്ട്, സ്കാവഞ്ചേഴ്സും ഈ പറഞ്ഞ പോലെ പ്രൊഡേറ്റേഴ്സും അല്ലെ പോളിനേഷനും എല്ലാത്തിലും ആക്ഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് ജനറലി ഈ നമ്മുടെ പോസിറ്റീവ് സൈഡിലുള്ള വർക്ക് വളരെ കുറവാണ്. അപ്പൊ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്ലസ് റോളാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ എഫേർട്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, ഞാൻ വായിക്കാം. ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൻസിനെ ബാക്കി വർക്കർ ആൻസ് തിരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്, ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വൈ? നമ്മുടെ ഈ ഉറുമ്പിനെ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി ആയിട്ടുള്ള പാരലിസംസ്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിനാൾ ഇഞ്ചേർഡ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ കൂട്ടിക്കൊണ്ട് ശിക്ഷിക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. ഓക്കെ, അല്ലാതെ അതിനെ ഭക്ഷണാക്കാൻ വേണ്ടി കൊണ്ടുപോകണല്ല. അല്ല, അത് വേറൊരു കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാം. അതായത് ഇപ്പൊ രണ്ട് ഒരേ സ്പീഷീസ് തന്നെ ആയിരിക്കാം, പക്ഷെ വേറെ കോളനിയിലുള്ള ഉറുമ്പായിരിക്കാം. അപ്പൊ നമ്മുടെ കോളനി അല്ലാത്ത സ്ഥലത്തിനെ കിട്ടിയാൽ തലിക്കുമ്പോൾ നമ്മൾ തിന്നാൻ കൊണ്ടുപോകും. അത് അതും നടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഇത് ഏതാണുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നേ മൈക്ക് അൺമ്യൂട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഫറൂഖ് കോളേജിലെ ടീച്ചറാണ്, എന്റെ പേര് രഹന. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് സാറ് പറഞ്ഞ പോലെ വലിയൊരു ടോപ്പിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി. എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാർ, ഒരു ചെറിയ സംശയം, അതായത് ഈ ഉറുമ്പുകളെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള സംഭവമാണോ, വാസ്തവത്തിൽ അതൊരു ഹാംഫുൾ എഫക്ട് അത്ര ഉണ്ടോ, അത് വിഷമായിട്ടോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തായാലും കേരളത്തിലും ഇന്ത്യയിലും നമ്മളെ കൊല്ലത്തക്ക വിധത്തിലുള്ള ഉറുമ്പുകളൊന്നും ഇല്ല. പക്ഷെ ചില ആൾക്കാർക്ക് റയർ ആയിട്ട് തന്നെ അലാഫിലാക്സിസ് വരെ, ഇപ്പൊ തന്നെ നമ്മുടെ ആർമി ആൻസിന്റെ ഒരു പറ്റം നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അലർജി വരാം. അത് നമുക്ക് പ്രൊഡക്റ്റോ അല്ല, അതൊക്കെ ഏത് കെമിക്കൽ നമ്മുടെ ദേഹത്ത് കയറിയാൽ അലർജി വരാം, അത് കാരണം ചിലപ്പോൾ കാരണം സംഭവിച്ചേക്കും. പക്ഷെ അതിന്റെ വിഷം കാരണം നേരിട്ട് നമ്മളെ കൊല്ലാൻ പറ്റിയ ഉറുമ്പുകളൊന്നും ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. നേരത്തെ ഉറുമ്പിന്റെ കൂട്ടിലെ വാസ്പിന്റെ, അത് വാസ്പാന്ന് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ബേർഡുമായിട്ടൊക്കെ ഉള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് സാർ, അതിനകത്ത് ചില സ്പീഷീസ് ഇപ്പൊ നമ്മുടെ റൂഫസ് ഉപ്പേക്കർ, ക്രവത്തഗാസ്റ്ററിന്റെ നെസ്റ്റിലാണ് കൂടുതലുണ്ട്. അപ്പൊ ക്രവത്തഗാസ്റ്ററിന്റെ റോത്തേനി എന്നൊരു സ്പീഷീസ് ഉണ്ട്, റോട്ടോൺ എന്നുള്ള സ്പീഷീസ് ഉണ്ട്. ഇതൊക്കെ വലിയ വലിയ ബോള് പോലുള്ള ഈ വെജിറ്റേഷൻ വെജിറ്റബിൾ മാറ്ററുള്ള നെസ്റ്റ് ഉണ്ട്, കാട്ടൺ നെസ്റ്റ് എന്ന് പറയും. അത് മരത്തിന്റെ മെയിൻ സ്റ്റമ്മിൽ തന്നെ ആയിരിക്കും, വലിയ ഉണ്ട പോലെ ഇരിക്കും. അതിനകത്താണ് ഇത് കൂടുണ്ടാക്കി അതിനകത്ത് കുഞ്ഞിനെ വെച്ച് വളർത്തുന്നത്. അപ്പൊ അങ്ങനെ അസോസിയേഷൻ ബേർഡ്സുമായിട്ടുണ്ട്. പിന്നെ ആന്റിങ് എന്നൊരു ഫിനോമിനൻ ഉണ്ട്, ഈ ഉറുമ്പിനെ എടുത്ത് പുറത്ത് ഈ ഉറുമ്പിന്റെ ഫോർമിക് ആസിഡ് ഉപയോഗിച്ച് ഇതിന്റെ ലൈസുകളൊക്കെ കൊല്ലുന്ന ബേർഡ്സിന്റെ ഒരു ഫിനോമിനൻ ആന്റിങ് എന്ന് പറയും. ഇത് രണ്ടും ബേർഡ്സായിട്ടുള്ള മേജർ ബന്ധം അങ്ങനെയാണ്. പിന്നെ ഉള്ളത് എന്ന് പറയാൻ ഈ മറ്റുള്ള സ്പീഷീസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ചില വാസ്പുകൾ അതിന്റെ കൂട്ടിൽ പാരസൈറ്റ് ജീവിക്കുന്നുണ്ട്. പിന്നെ ചില കോക്രോച്ചസും ക്രിക്കറ്റ്സും സെന്റിപീഡ്സും ചില ഈ ഉറുമ്പുകൾ തന്നെ ടെർമൈറ്റിന്റെ കൂട്ടിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഉറുമ്പുകളെ സ്ലേവ് ആയിട്ട് വെച്ചിരിക്കുന്നതും പാരസൈറ്റ് ജീവിക്കുന്ന ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഈ ഗ്രൂപ്പിലെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ കാര്യമായി പഠിച്ചിട്ടുള്ളതേയല്ല. ഇപ്പോഴും നേരത്തെ പറഞ്ഞ റൂഫസ് ഉൾപ്പെക്കറിന് ഇതില്ലെങ്കിൽ രക്ഷയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണോ, അതോ വേറെ വല്ല മാർഗങ്ങളും റൂഫസ് ഉൾപ്പെക്കർ കണ്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ, പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന ലിസ്റ്റ് കൂടുതലായി തന്നെയാണ്. ഡോക്ടർ ശർമ്മിള എന്തോ ഒരു കമന്റ് ഇട്ടിരുന്നു ആൻസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ശർമ്മിള ശർമ്മിള എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് വാസ് എ മെസ്സേജ്. എനിക്ക് ഡോക്ടർ കലേഷ് ഒരു ചെറിയ സംശയമല്ല, ഒരു സജഷൻ കൂടെ എനിക്കുള്ളത്. വൈൽ വി ടീച്ച് ദി ടെർമൈറ്റേറിയം, ടെർമൈറ്റ് നെസ്റ്റ് മൗണ്ട് ഉണ്ടല്ലോ,
അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ദേർ ആർ സെവറൽ ഇൻസെക്ട് അതർ ഇൻസെക്ട് സ്പീഷീസ് ദാറ്റ് ലിവ് ഇൻസൈഡ് വെരി കംഫർട്ടബിളി ഇൻസൈഡ് ദ ടെർമേറ്റേറിയ ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഓൾസോ മിമിക് ദ ബോഡി ഷേപ്സ് ഓഫ് ദ ക്യൂയിൻ ഓഫ് ദി ടെർമൈറ്റ് ആൻഡ് അതർ വർക്കേഴ്സ് അതുപോലെ ടെർമൈറ്റ് നെസ്റ്റിൽ സാധാരണഗതിയിൽ വരുന്ന ഏതെങ്കിലും ആൻഡ് സ്പീഷീസിനെ നോട്ട് ചെയ്തിട്ടുണ്ടോ ആ മേഖലയിൽ നിങ്ങൾ സ്റ്റഡീസ് ഉണ്ട് സാർ അതിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് സ്പീഷീസ് ആണ് ജനറലി ടെർമൈറ്റോട് ബന്ധമുള്ളത് അതിലൊന്ന് ടെർമൈറ്റിന്റെ നെസ്റ്റിൽ മാത്രം കാണുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള സെൻട്രോ മിർമെക്സ് എന്ന സ്പീഷീസ് ആണ് സെൻട്രോ മിർമെക്സ് ഫിയ എന്നുള്ള സ്പീഷീസ് ഉണ്ട് അതിന്റെ ടെർമൈറ്റ് ഗാലറീസിൽ മാത്രം ജീവിക്കുന്നതാണ് കണ്ണില്ല അപ്പൊ അതിന്റെ കാലിലെല്ലാം മുള്ളുകളാണ് ഈ മുള്ളുകൾ ഉപയോഗിച്ച് ടെർമൈറ്റിന്റെ ഗാലറീസിനകത്ത് അത് വെഡ്ജ് ചെയ്തിരിക്കും എന്നിട്ട് ഇതിന്റെ അതേ കെമിക്കൽ ഹൈഡ്രോ കാർബൺ ഷെല്ലാണ് ടെർമൈറ്റിന്റെ അതേ സ്മെല്ലാണ് ആ സിഗ്നേച്ചർ ആണ് ഇതിന് ഉള്ളത് അപ്പൊ ആ ഉറുമ്പിന് ടെർമൈറ്റ് ഇതിനെ തിരിച്ചറിയാൻ നോക്കില്ല ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് ടെർമൈറ്റിനെ വിളിച്ച് തിന്നു സെൻട്രോ മിർമെക്സ് ഫിയെ ടെർമൈറ്റോഫൈൽ ആണ് പിന്നെ രണ്ടാമത് ടെർമൈറ്റിനെ എക്സ്ക്ലൂസീവ്ലി കഴിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉറുമ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർമി ആൻസ് ലെപ്റ്റോജനസ് ഉള്ള ഗ്രൂപ്പിലുള്ള ഉറുമ്പുകൾ ടെർമൈറ്റ് മൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ മറ്റുള്ള ജീവികളെ കഴിക്കും എങ്കിലും ടെർമൈറ്റ് മൗണ്ടത്ത് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന ഈ രണ്ട് സ്പീഷീസ് ആണ് ലെപ്റ്റോജനസ് ഉള്ള ആർമി ആൻസ് ഈ പറഞ്ഞ സെൻട്രോ മിർമെക്സ് ആണ് ടെർമൈറ്റോഫൈലിക്കായിട്ടുള്ള ഉറുമ്പ് ഹലോ ഹലോ ദിസ് ഇസ് ഡോക്ടർ ഷർമില ആൻഡ് ഐ വാസ് ഏബിൾ ടു കം ഇൻ ഓൺലി എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ബട്ട് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ടോക്ക് ബട്ട് ദെൻ വാട്ട് ഐ വോണ്ടഡ് ടു ടെൽ യു വാസ് ചില സമയത്ത് ഉറുമ്പുകൾ ചില ആൾക്കാരിൽ കുറച്ച് ലോക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇറ്റ് ജസ്റ്റ് ലൈക്ക് യു സെഡ് അത് ആർക്കാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ലോക്കൽ റിയാക്ഷൻസ് ചിലരിൽ വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ കാണപ്പെടാറുണ്ട് പക്ഷേ നത്തിങ് ലീത്തൽ ലീത്തലായിട്ടൊന്നല്ല ജസ്റ്റ് ലോക്കൽ റിയാക്ഷൻസ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ ഓക്കെ ആവാറുണ്ട് അല്ലല്ല ലീത്തലായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പ്രതീക്ഷിക്കാത്ത ഉറുമ്പുകളാണ് അത് അവരുടെ കണ്ണിന് ചുറ്റും അത് സോഫ്റ്റ് പാർട്സിലാണ് കഴിക്കുക സ്ക്രോട്ടം കണ്ണിന്റെ ഐ ബാഗ്സ് ഇതൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ട് അത് രസം എന്ന് പറയുന്നത് ഇത് ഉറുമ്പ് ഉറുമ്പ് രാത്രി ഉറുമ്പ് വന്നിട്ട് അവരുടെ ഈ തൊലി കംപ്ലീറ്റ് തിന്നിട്ട് പോയിട്ടുണ്ട് ഗ്രൂപ്പ് നിങ്ങൾ രാത്രിയില് ഇപ്പം വെള്ളം കുടിക്കാൻ അടുക്കള പറയാൻ നോക്കിയാൽ ഒരു ചെറിയ വലിയ ഒരു ക്യാമ്പോണ്ടോ സോണതാണ് അവിടെ കളിക്കത്തൊന്നുമില്ല പക്ഷെ ഈ സാധനം ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് മനസ്സിനെ കിട്ടിയാലും തിന്നും ശരി നമ്മളിപ്പോ ഇപ്പൊ ക്യാൻസർ പെയിൻസിലൊക്കെ പലപ്പോഴും അത് ഒരുപാട് എക്സ്റ്റെൻസീവ് വൂൺസ് ആയി നമ്മള് മാഗറ്റ്സിനെയാണ് നമ്മള് കണ്ടിരിക്കുന്നത് പക്ഷെ മേ ബി ദിസ് ഓൾസോ ഹാപ്പൻസ് വി ഹാവ് നോട്ടീസ്ഡ് ഇറ്റ് ഞാൻ അത് നീ ശ്രദ്ധിക്കണം ശർമ്മള എന്റെ നീസാണ് അതുകൊണ്ട് കുറച്ചുകൂടി രാജീവനും അതുപോലെ തന്നെ വേറെ രണ്ടുപേർക്ക് സംശയങ്ങൾ എന്തോ ചോദിക്കുന്നുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാര് സാധാരണ ഈ ബെഡിൽ അങ്ങനെ ഉറുമ്പ് കൂടുതലായിട്ട് വരുന്ന അങ്ങനെ സംഭവം ശരി തന്നെയാണോ സാർ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഡയബറ്റിക്സിന്റെ ഒരു പ്രശ്നം ജനറലി ആ ബ്ലഡിൽ ഷുഗർ ലെവൽസ് കൂടുതലാകുമ്പോൾ അവരുടെ യൂറിൻ വഴി അല്ലാതെയും ഷുഗർ എക്സ്പ്രഷൻ കൂടും അപ്പൊ അത് കാരണം വരാം അത് കാരണം വരാം പിന്നെ സാർ ഈ ഉറുമ്പിന് എത്ര ആയുസ് എങ്ങനെയാണ് സാധാരണ ഉറുമ്പിന്റെ ആയുസ് അത് ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ് അതായത് ചില ക്വീൻസ് ഒക്കെ ഒരുപാട് വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ ഡെക്കേഡ്സ് ജീവിക്കുന്നുണ്ട് എന്നാൽ അതേസമയം വർക്കേഴ്സിന്റെ ആയുസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചകളുണ്ട് അപ്പൊ അതൊരു വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചില ക്വീൻസ് ദേ ലിവ് ഫോർ ഡെക്കേഡ്സ് ഇപ്പൊ ഹാർബർ ആത്തോസ് ചില പോണറൈൻസ് ഒക്കെ ഡെക്കേഡ്സ് പറയുന്നത് ചിലത് യൂഷ്വലി മന്ത്സ് ആണ് മനുഷ്യർക്ക് ഗ്യാസ് ബബിൾക്ക് ആന്റാസിഡായി കൊടുക്കാറുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് സാർ അങ്ങനെ എങ്ങനെയാണ് ഈ ആന്റികളിൽ നിന്ന് ആസിഡ് എടുക്കുന്നത് ഉറുമ്പിന്റെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പഴയ കൾച്ചറൽ യൂസസ് ഒരുപാട് പറയുന്നുണ്ട് ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഗോൺസ് ഒക്കെ അതിനെ ഈ നെസ്റ്റൊക്കെ അരച്ച് കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്
അപ്പൊ അങ്ങനെ ചമ്മന്തി അരച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞത് ഇതിന് പലതിനും മെഡിക്കൽ യൂസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂഡോ മിർമെക്സ് ഒരു ആൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ചില പോളിറാക്യസ് അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പിന് മെഡിക്കൽ ആക്ഷൻ ആയിട്ട് പറയുന്നത്. പക്ഷേ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടോ അല്ലെങ്കിൽ സയന്റിഫിക് ഡോക്യുമെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്നത് സംശയമാണ്. ഞാൻ ആ കൂടെ വായിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ ഷോക്ക് ഒന്നും കൊടുത്ത് എടുക്കുന്നതായിട്ട് കേട്ടിരിക്കുന്നു. ഉറപ്പില്ല, ബോണോ പറയ സന്ദർശന ഗ്രൂപ്പില് അങ്ങനെ പണ്ടെപ്പോഴും വായിച്ചിട്ട് ഡോക്ടർ രാജീവ്, ഡോക്ടർ രാജീവിന് എന്താ ചോദിക്കാറുണ്ട്? രണ്ട് ചോദ്യമുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് എക്സലന്റ് ഡോക്ടർ. ഞാൻ എന്താ പറയാ, ഞാൻ ഡോക്ടർ തന്നെയാണ്, ഞാൻ മറ്റേ ഇവിടെ തൃശ്ശൂർ വർക്ക് ചെയ്യാം. അപ്പോൾ പേര് ഞാൻ ഇട്ടപ്പോൾ തന്നെ ഒരു ഡോക്ടർ സമീർ ലത്തീഫിനെ അറിയുമെന്ന് അറിയില്ല. സമീർ ലത്തീഫ് ടോൾഡ് മീ ദാറ്റ് ഹി നോ ഹി യു. സമീർ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്റെ രണ്ട് ചോദ്യമാണ്, എങ്ങനെ ഹൗ ഡു ആൻഡ് ക്യാരി ദ വെയ്റ്റ് ദാറ്റ് ഇസ് മച്ച് മോർ ദംസെൽസ്, അതൊന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്യാൻ ദേർ ബി ടു ക്യൂ നാൻസ് ഇൻ എ കോളനി. അടുത്ത ചോദ്യം സാർ, ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഡെബേറ്റ് ആണ് ബേസിക്കലി. പിന്നെ അവരുടെ ക്യൂട്ടുകൾ നമ്മൾ വിചാരിക്കുന്നേക്കാളും വളരെ സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഒരു ഫോസഫ് എന്ന് ഉർമ്മനെ പിടിച്ചു നോക്കിയാണ്, നമ്മൾ വിചാരിക്കും വളരെ ഫ്രജൈലാണ്, അല്ല, വളരെ സ്ട്രോങ് എക്സോസ്കെൽട്ടൺ ആണ് ജീവിക്കുന്നത്. അത് കൂടാതെ ആറ് കാലമുണ്ടല്ലോ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഡെബേറ്റ് ഉണ്ട്. അപ്പൊ 50 ടൈംസ് ഓളം ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ക്വീൻ ആൻസിനെ കുറിച്ച്, ഈ ആൻഡിന്റെ കോളനി സിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലത് സിംഗിൾ ക്വീൻ സിസ്റ്റം ആണ്, ഓക്കെ, ചിലത് മൾട്ടിപ്പിൾ ക്വീൻ സിസ്റ്റം ഉണ്ട്, ചിലതിന് ക്യൂനിലെ സിസ്റ്റം ഉണ്ട്, ക്യൂനെ ഉണ്ടാവില്ല. അപ്പൊ സിംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ, ആ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് വരുമ്പോഴത്തേക്കും അപ്പൊ ഈ ഈ റാണി ഉറുമ്പിന്റെ കെമിക്കൽ കൺട്രോളിലാണ് കംപ്ലീറ്റ് കോളനി. മറ്റുള്ള ഉറുമ്പ് വർക്കേഴ്സും എല്ലാം എപ്പോ അടുത്ത മുട്ടയിടണം, അടുത്ത ബ്യൂക്ക എപ്പോ വരണം, അടുത്ത മെയിൽ എപ്പോ വരണം, അടുത്ത ക്യൂവിൽ എപ്പോ വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ആൻഡിന്റെ ആ കെമിക്കൽ ഇത് ഉണ്ട്. അപ്പൊ ഒരു സമയത്തുമ്പോ ചിലപ്പോ ഈ ഉറുമ്പ് ചത്തു വന്നു വയ്ക്കാം. അപ്പോ അടുത്ത ഒരു പ്യൂപ്പ എന്നൊരു ക്യൂവിൽ വരും, അതിൽ ഏറ്റവും ഡോമിനൻ്റ് ഉള്ള സാധനം ഈ കോളനിയായിട്ട് എടുക്കും. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ പിഞ്ചെയ്ത് പോകും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പുതിയൊരു കോളനി ഉണ്ടാക്കിയിട്ടുണ്ടായി പോകും. ചിലത് മൾട്ടിപ്പിൾ ക്യൂൻ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഹാർപ്പേഗനാത്തോസ് ഉള്ള ഉറുമ്പുകൾക്ക് മൾട്ടിപ്പിൾ ക്യൂൻ സിസ്റ്റം, ഒരു കോളനി തന്നെ പല പല ചേമ്പേഴ്സിൽ പല പല ക്യൂൻസ് ആയിരിക്കും. അങ്ങനെ സംഭവിക്കും. ചിലതിന് ക്യൂൻലെസ് കോളനി ഉണ്ട്, അതിൽ വർക്കേഴ്സ് ആണ് ക്യൂവിന്റെ ജോലി ചെയ്യുന്നത്. അതും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പാണ്. നമ്മുടെ ഈ കട്ടുറുമ്പ് തന്നെ പറയാം, ഡയക്കാമ എന്ന് പറയും. അതിനകത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ വർക്കേഴ്സ്, അതായത് ഗ്യാമർ ഗേറ്റ്സ് എന്നാണ് ടെക്നിക്കലി പറയാം. ഈ ഗ്യാമർ ഗേറ്റ്സ് ആണ് ഒരു ക്യൂവിന്റെ ഫംഗ്ഷൻ ഉള്ള ഒരു ഇതായിട്ട് മാറുന്നത്. ഇത് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ, ഒരു ക്യാമറ ഗേറ്റ് ഓൾറെഡി ഉണ്ട്, അപ്പൊ അടുത്തൊരു സാധനം ഉണ്ടായി വരുമ്പോൾ ഒരു ക്യൂവിനാണ് ഉണ്ടായി വരിക എന്ന് വെക്കുക. ഇത് പോയിട്ട് അതിന്റെ വിങ്ങിന്റെ റൂഡിമെന്റ് ആണ്, അതിന്റെ ജമ്മ കപ്പ് എന്ന് വിളിക്കും, ജമ്മ കപ്പ്. ഈ കപ്പ് അങ്ങ് പറിച്ചോളി, ഈ കപ്പ് പറിച്ചോളഞ്ഞ പിന്നെ ക്യൂവിന്റെ ഫംഗ്ഷൻ ഇല്ല. അങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ഒരു കാലത്ത് ചിലപ്പോൾ ഈ ക്യൂവിൻ ചത്തു പോകുമ്പോൾ അടുത്തൊരു വർക്കർ ഇതുപോലെ ക്യാമറ ഗേറ്റ് ആയിട്ട് മാറും, ജമ്മ കപ്പുള്ള സാധനം പുറത്തു വരും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉണ്ട് ഇതിനകത്ത്. വളരെ സങ്കീർണം തന്നെ. ഡോക്ടർ രാജീവ് അരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിനിലാണ് പഠിപ്പിക്കുന്നത്. കൃഷ്ണപ്രിയ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതർ ദാൻ ദ കെമിക്കൽ സിഗ്നലിംഗ് ആൻഡ് സൗണ്ട്, ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു കേസിൽ പറഞ്ഞു, സൗണ്ട് വല്ലതും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടോ? അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒന്ന്, ചില ആൻസിന് ഈ പറഞ്ഞ പോലെ സ്ട്രിഗുലേറ്ററി ഓർഗാൻസ് ഉണ്ട്, അതിന്റെ അബ്ഡോമിന്റെ ഭാഗത്തുള്ള പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സർഫസ് കൾച്ചറിൽ വെച്ചിട്ടുണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ലെപ്റ്റോജനസ് പ്രൊസഷനാലസ് എന്ന് പറഞ്ഞ ആർമിയന്റെ ആണ്. നമ്മളെ കാട്ടിൽ സാധാരണ കാണുന്ന ഉറുമ്പ്, അതിന്റെ അടുത്ത് പോയി നിന്നാൽ തന്നെ നമ്മളെ കാണുമ്പോൾ പറക്കാൻ പോയി, ആ പായുന്ന കൂട്ടത്തിൽ തന്നെ റസലിംഗ് സൗണ്ട് കേൾക്കാം, ചെറിയ റസലിംഗ് സൗണ്ട് കേൾക്കാം. ഇത് കൂടാതെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് വേറെ രീതിയിൽ നമുക്ക് പറയാം, അതായത് മിർമിക്കോഫിലി. നമ്മൾ നേരത്തെ പറഞ്ഞ ചില ബട്ടർഫ്ലൈസ്, ലൈസനറ്റ് ബട്ടർഫ്ലൈസിന്റെ ലാർവ ഈ ഉറുമ്പുകളെ ആദ്യത്തെ അട്രാക്ഷൻ ചെയ്യുന്നത് അതിന്റെ ഹെഡ് ക്യാപ്സിന്റെ അടിയിൽ രണ്ട് ഡ്രം ബീറ്റിംഗ് സാധനമുണ്ട്, അതുകൊണ്ട് അതിന്റെ ഇലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. ഈ വൈബ്രേഷൻസ് സെൻസ് ചെയ്തിട്ടാണ് ആദ്യത്തെ വർക്കേഴ്സ് വരിക. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്റെ അറിവിൽ ഉറുമ്പിൽ ഈ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടു. ഒരു സിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ച് അശ്വതി ശങ്കർ വാസ് ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. ബീവർ ആൻസിനെ പോലെ ആൻസ് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ക്യാൻ യു ഡിസ്ക്രൈബ് ഹൗ ദേ പ്രൊഡ്യൂസ് സിൽക്ക്? ആൻസിന്റെ അഡൽറ്റ് ഫോംസിന് സിൽക്ക് ഉണ്ടാക്കാനുള്ള കഴിവില്ല, എന്നാൽ ലാർവുകൾക്കുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീവർ ആൻഡ്, നമ്മുടെ ഈ പറഞ്ഞ പുളി ഉറുമ്പ് അല്ലെ ചോരൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ നെസ്റ്റ് കണ്ടുണ്ട്, അത് സിൽക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഈ വർക്കർ പോയി ഒരു ലാർവ എടുത്തോണ്ട് വരും, ഈ ലാർവയുടെ സിൽക്ക് കൊണ്ടാണ് അത് മെയിൻ. അഡൽട്ടിന് ഉണ്ടാക്കാനുള്ള കഴിവില്ല. ചില ഉറുമ്പുകൾ മറ്റുള്ള ഉറുമ്പുകളുടെ കൂട്ടിന്ന്, അല്ലെങ്കിൽ മറ്റുള്ള സ്പൈഡേഴ്സിന്റെ കൂട്ടിന്ന് സിൽക്ക് മോട്ടിക്കും, ആ മോട്ടിച്ചു കൊണ്ടുവന്ന സിൽക്കിനകത്ത് വേജ് മാറ്റർ പാകിയാണ് കൂടെ ഉണ്ടാക്കുന്നത്. ആ രണ്ട് രീതിയിലാണ് സിൽക്കുമായിട്ട് വരുന്നത്.
ഈ ഇൻവേസീവ്സ് ഇത്രയധികം സ്പീഷീസുകൾ ഇവിടെ വരാനും അതിന്റെ ഇമ്പാക്ട് ഓഫ്കോഴ്സ് നമുക്ക് ഉറുമ്പുവെള്ളത്തിനെ പറ്റി തന്നെ അറിയില്ല, പിന്നെ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഇത്രയധികം സാധ്യത എങ്ങനെ വന്നു എന്നുള്ള വലിയൊരു അത്ഭുതം തന്നെയാണ്. അതിലെ മേജർ റീസൺ സാർ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് റൂട്ടിൽ പണ്ടേ ഷിപ്പിംഗ് റൂട്ടും കൊളോണിയൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറുമ്പ് വന്നിരിക്കുന്ന സൗത്ത് അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക ഇങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ഇതെല്ലാം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അപ്പൊ ഇതില് പല ഉറുമ്പുകൾക്കും നേരത്തെ പറഞ്ഞപോലെ റോട്ടി കപ്പടം വെക്കാനൊന്നും പ്രശ്നമല്ല, അവർക്ക് എവിടെ കിടന്നാലും എന്ത് കഴിച്ചാലും ഒക്കെ മതി, കൂടൊന്നും വേണ്ട. അപ്പം നമ്മുടെ റബ്ബർ കഴിക്കുന്ന ഉറുമ്പുണ്ട്, അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ജീവിച്ചു കമ്പ്യൂട്ടറിനകത്ത് കൂടി വെച്ചവരുണ്ട്. അപ്പൊ അത് ഷിപ്പിനകത്ത് ക്യാമറ പോലും ക്യാമറയുടെ കപ്പാസിറ്റി അടിച്ചു പോയിട്ടുണ്ട്, ഫ്ലാഷ് അടിച്ചപ്പോൾ ഉറുമ്പ് കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കോളനിയായിരുന്നു. അപ്പൊ അങ്ങനെ പല, അപ്പൊ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന പല മിക്കവാറും എല്ലാ സാധനവും ഇൻവേസീവ്സ് തന്നെ. അപ്പൊ ശരിക്കും നമ്മുടെ ഇൻഡിജിനസ് ഉറുമ്പുകളെ കാണണമെങ്കിൽ ഇരിക്കുന്ന ഭൂമിക്കടിയിലുള്ള സാധനങ്ങളും പിന്നെ കാട്ടിൽ കുറച്ച് കാണുന്ന സാധനങ്ങളും, ബാക്കി എല്ലാം ഇൻവേസീവ്സ് നമ്മൾ കാണുന്നില്ല. ഞാനൊരു കമന്റ് പറയോ, എത്ര കാലാണ് ഇവർക്ക് ഇൻവേസീവ് സ്റ്റാറ്റസ് കൊടുക്കുക? ഒരു എന്താ നാച്ചുറലൈസ്ഡ് ആയി ശരിക്ക്. അതെ, ഒരു സിറ്റിസൺഷിപ്പ് കൊടുത്തൂടെ? ഇല്ല, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഉറുമ്പുകൾ നമ്മുടെ നാട്ടിലെ ഉറുമ്പുകൾ തന്നെ അല്ല. ഇപ്പൊ നമുക്ക് ഇത് ഇൻവേസീവ് സ്റ്റാറ്റസ് എങ്ങനെയാന്ന് നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യുന്നത്? ഐ എസ് സിന്റെ ഇൻവേസീവ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതില് പ്ലാന്റ്സ് മാത്രം, പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, അനിമൽസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഇൻവേസീവ് ആയിട്ട് ഐ യു സി എൻ റെക്കഗ്നൈസ് ചെയ്യാത്ത പലതും ഇൻവേസീവ് ആണ് താനും, അതും സാധ്യതയുണ്ട്. അതിലല്ലേ ഡോക്ടർ സജീവ് ഇപ്പം മെമ്പർ ആയിട്ടുള്ളത് അല്ലേ കെഎഫ്ആർഐയിലെ? ആ ഇൻവേസീവ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലെ സജീവ് മെമ്പർ ആണോ എന്ന് എനിക്ക് അറിയില്ല, അത് വേറെയാണ്. അതൊരു അത് എഫ് എയുടെ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള എന്നുണ്ട്. ഇൻവേസീവ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അവര് മറ്റുള്ളവരുടെ വർക്കിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് പലപ്പോഴും ഇതിന്റെ ഇൻവേസീവ് സ്റ്റാറ്റസ് നോക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഇപ്പൊ ധാരാളം ആളുകൾക്ക് താല്പര്യം കാണുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ കലേഷിന്റെ ആ മലയാളത്തിലുള്ള പുസ്തകം ഇതിൽ പങ്കെടുത്തവരെങ്കിലും നോക്കുക, അതിനെപ്പറ്റി കുറച്ചുകൂടി പബ്ലിസിറ്റി കൊടുക്കണം. ഈ നമ്മുടെ ഇപ്പൊ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ പറ്റി അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ഒരു പ്രൈവറ്റ് പബ്ലിഷർ എപ്പോഴും വളരെയധികം പബ്ലിസിറ്റി കൊടുക്കുക, കാരണം അവന് കച്ചവടം നടക്കണം. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല, അതിനുള്ളൊരു സാധ്യത നോക്കണം. മറ്റൊന്ന്, കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ, ഇപ്പൊ നമ്മളിലൊക്കെ ഇതേപോലുള്ള ഫോറംസ് ഒക്കെ അതിന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അത് നോക്കാവുന്നതാണ്. അതിൽ ഞാനൊരു നിർദ്ദേശം വയ്ക്കുകയാണ്, ഞങ്ങള് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ പരിഷത്ത് പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളെല്ലാം ഞങ്ങൾ ഒരുപാട് മേഖലകൾ യൂണിറ്റ് തിരിച്ച് ഞങ്ങൾ വിൽപ്പന നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ടൈറ്റിൽസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ഓർഡർ ചെയ്യുകയും ആ സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഭാഷാ കേരള എന്താണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് ഈ ലിസ്റ്റിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി അതല്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് അങ്ങനെ കലക്ഷന്റെ ബുക്കുകൾ അങ്ങനെ പബ്ലിസൈസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈറ്റിൽ എനിക്കും ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ പിന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊക്കെ ബുക്ക് നോക്കി അങ്ങനെ പരിശത്തിന്റെ ബുക്കുകൾ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാൻ 4 ബുക്ക് വായിച്ചു. അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് ഈ ചെറിയ ആ പറയും. ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ ചെയ്യാറുണ്ട് സാർ. നമ്മുടെ തമ്പാൻ സാറൊക്കെ അവിടെ ഇരുന്നപ്പോ അങ്ങനെ, ഞാൻ കൊല്ലം വിമൻസിൽ ഇരിക്കുമ്പോ അവിടെ എസ് എൻ വിമൻസ് കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പൾ ആയിരുന്നു, ഇപ്പോഴും ആക്റ്റീവ് ആണ് കൺസർവേഷനിലും മറ്റുള്ളതിനൊക്കെ. ഇനി അധികം ചോദ്യങ്ങളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മള് ഉറുമ്പുകളോട് ചോദിക്കുക, ചുറ്റുപാടുകളിലൊക്കെ പോയി നിരീക്ഷിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം. ആ ശരി ശരി, അപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് പെട്ട ആളല്ലേ. ഇതില്
അതാണ് വേറൊരു സംഭവം. കാരണം ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അർത്ഥം ചുറ്റുപാടുകളെ നിരീക്ഷിക്കേണ്ടതെന്നല്ല, നമ്മുടെ കാര്യങ്ങൾ പഠിക്കാൻ. ഒരുപക്ഷെ ഈ ഹോബിയായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് കൂടുതൽ. പണ്ട് തൊട്ടേ ഗോവിലിനറിയാം, നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള വേറെ പ്രൊഫഷൻ. അപ്പൊ ജേഡന്റെ പറഞ്ഞു, അല്ലെ ഫെർഗൂസന്റെ മറ്റേ പറഞ്ഞു ഡോക്ടറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞങ്ങൾക്ക് ഡോക്ടർ രാജീവ് ഉണ്ട്, ഞങ്ങൾ രാജീവിനെ വേണമെങ്കിൽ ഒരു ഉറുമ്പാക്കി മാറ്റാം. എന്റെ മകനോട് സർജൻ ആണ് അതിന് ചോദിച്ചത്. കാലിക്കറ്റിലെ പ്ലാസ്റ്റിക് സർജറിയും ഉറുമ്പുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും നമ്മൾ കണ്ടു മനസ്സിലാക്കാനുണ്ടോ? എന്റെ ഹോബിയും എന്റെ പ്രൊഫഷനും മ്യൂച്വലി കോംപ്ലിമെന്ററി ആണ്. ഞാൻ ഉപയോഗിക്കുന്ന സിമിലർ ആയിട്ടുള്ള മൈക്രോസ്കോപ്സ്, സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മൾ മൈക്രോ ലെവലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോ ലെവലാണ്. ഞങ്ങളിപ്പോ ഒരാളുടെ ഫിംഗർ കട്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിരല് തിരിച്ചു പിടിപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞു വെസൽ ഏകദേശം 1-2 millimeter ആണ് വെസലിന്റെ വ്യാസം. ആ അത്ര സൈസിലുള്ള ഉറുമ്പ്. അപ്പൊ ആ വെസലിന് നമ്മൾ 10 stitch ഇടണം, അല്ലെ 8 stitch ഇടണം. ആ മൈക്രോസ്കോപ്പിന് അടിയിൽ നിന്ന് ചെയ്യണം. ഇതേ പണി തന്നെയാണ് നമ്മൾ ഉറുമ്പിലും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ലെവൽ ഇറങ്ങിപ്പോയാൽ വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ കുറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ചില ന്യൂറോ ടോക്സിൻസ്, ഇപ്പൊ ബോട്ടിൽ നിന്നുള്ള ടോക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോട്ടോക്സ്, ഇപ്പൊ ഏജിങ്ങിന് വേണ്ടി നമ്മൾ കുത്തിവെക്കുന്നത്. ഇതേ പരിപാടി തന്നെയല്ലേ നമ്മൾ ഹാർവെഗനാഥോസും ചെയ്യുന്നത്. അതിന്റെ ജീവികളെ പിടിച്ച് ഈ ന്യൂറോടോക്സിൻ ഇഞ്ചറി ചെയ്തിട്ട് അത് കൂട്ടിക്കൊണ്ടുപോയി 2-3 months കേടുകൂടാതെ ജീവനോടുകൂടി അത് അവിടെ ഇരിക്കും, സ്റ്റൂപ്പഫൈഡ് ആയിട്ട്. അപ്പൊ ഈ സാധനം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അതേപോലെ അല്ല, നേരത്തെ ഡോക്ടർ കലേഷ് പറഞ്ഞ വേറൊരു സംഭവം, കണ്ണിന്റെ ചുറ്റിനും ഒക്കെ വന്ന് തിന്നു പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരും. ഞാന് ഡോക്ടർ കലേഷിനോട് ഒരു കാര്യം പറയാം. ഈ ജി എൻ എ ടി എച്ച് യുഎസ് എന്നുള്ളത് നമ്മുടെ ജി മിക്കവാറും ഞങ്ങളൊക്കെ പഠിച്ചത് സൈലന്റ് ആണ്, ഗണാത്തസ് എന്ന് പറയാറില്ല. അങ്ങനെയാണ് പറയാറ്. അപ്പൊ നേരത്തെ ഞാൻ ഗണാത്ത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു പിന്നെ അതിലൊരു ഒരു രണ്ടിന്റെ പേര് പറഞ്ഞില്ല, ഹാർപ്പോനാത്തസ്. ഞങ്ങളാണ് ഹാർപ്പോനാത്തസ് എന്നേ പറയുള്ളൂ. ജി സൈലന്റ് ആണ്. അതിലൊരു ട്രിക്ക് ഉണ്ട് സാർ, ചില പേര് ഞങ്ങള് പ്രൊണൗൺസേഷൻ മാറ്റി പിടിക്കും. ഇപ്പം ഒരു വാക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഫിഡോൾ എന്ന വാക്ക് ശരിക്കും പ്രൊണൗൺസേഷൻ അങ്ങനെ അല്ല, അത് ഫൈഡോളി എന്നാണ് പറയേണ്ടത്. ഫൈഡോളായില്ലേ? എന്റമോളജി അധ്യാപകനായിരുന്നു അതിന്റെ. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സുവോളജി പ്രൊഫസറായിരുന്നു. കലേഷ് ട്രിവാൻഡ്രം തന്നെയല്ലേ? ഞാൻ ബേസിക് ട്രിവാൻഡ്രം സാർ, ജനിച്ചു വളർന്നത് ആലപ്പുഴയാണ്. ഓക്കെ, ഐ തിങ്ക് യാ പ്ലീസ് ഷർലി. ഡോക്ടർക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഞങ്ങളുടെ സുവോളജിക്കാരുടെ വകയായിട്ട്. ഇപ്പോ ആ കമ്പാർട്ട്മെന്റലൈസേഷൻ പോയി കഴിഞ്ഞു, സുവോളജി ബോട്ടണി എല്ലാം പോയി. പക്ഷേ നല്ലൊരു സീരിയസ് പ്രൊഫഷനിൽ ഇരിക്കുമ്പോ ഇത്തരം ഹോബീസ് വളരെ നല്ലതാണ്. പണ്ടത്തെ ഒരു വാക്ക് പറഞ്ഞ സാർ, നമ്മള് നമ്മുടെ ഹോബി തന്നെ പ്രൊഫഷൻ ആക്കണം. രണ്ടും ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ എനിക്ക് ബോർ അടിക്കത്തില്ല. നല്ലതാണ്, കീപ്സ് യു ഗോയിങ് അല്ലേ? ഓക്കെ, ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പർ ഷമീൻ ഉണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം ഇടയ്ക്ക് ട്രാവലിലായിരുന്നു. അദ്ദേഹത്തെ വോട്ട് ഓഫ് താങ്ക്സ് വേണ്ടി ക്ഷണിക്കാം. Thank you, Isha sir, and thank you, Kalesh sir, for a wonderful session. Satyam parna ee nammala topic parna pole thanne irumbugalude logam athra kunnella valare vishalamaanu sir odichittaan eduthathengilum namukku adinte aalam manasilakkan kazhiyunnundu. Adu valare endha paraya nammala sankalpikkavunnathilum apparathekku adile complicationsum kooduthal detailsum undu. ആൻഡ് മോർ ഓവർ ഇങ്ങനത്തെ സെഷൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഉറുമ്പുകൾ എന്ന് പറയാം. ഈസ സാറ് പറഞ്ഞ പോലെ പലപ്പോഴും ആൾക്കാരെ ചവിട്ടിത്തേക്കി അല്ലാണ്ട് അതിനെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോ ഈ ഇതുപോലത്തെ സെഷൻസ് കാരണം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് മറ്റേ വരുത്താൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കാം. എനിവേ
സാർ താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ സാർ സമയം കണ്ടെത്തി സാറിന്റെ പ്രൊഫഷണൽ ഉപരി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് എടുത്ത് അതിനെ പഠിച്ച് അത് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്ന കണ്ടെത്തിയ സമയത്തിന് താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു ഈസ സാർ ഫോർ കോർഡിനേറ്റിംഗ് ഓൾ ദീസ് തിങ്സ് ഇൻ എ ഷോർട്ട് നോട്ടീസ് വളരെ നല്ല രീതിയിൽ ഈസ സാർ സന്ദീപ് ഭായ് ധ്രുവ് ഭായ് രാജീവ് ഭായ് നമ്മുടെ എല്ലാ മറ്റേ സുഹൃത്തുക്കളും പിന്നെ പോരാത്തതിന് ഇതിൽ പങ്കെടുത്ത് ഈ സെഷൻ കേട്ട് അറിവ് മനസ്സിലാക്കിയ എല്ലാവരോടും നന്ദി താങ്ക് യു ഓക്കേ